അധികം ആരും അവസാന റൗണ്ടിലേക്ക് എത്തത്തില്ല ഇടയിൽ വെച്ച് പലരും പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിനെയും സംഘടനയും മതത്തെയും പ്രസാദപ്പെടുത്താനാണ് താല്പര്യമെങ്കിൽ ഇപ്പോഴേ ഈ ഹോള് വിട്ടു പോകുന്നതായിരിക്കും നല്ലത് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവ കൊള്ളാവുന്നവൻ അല്ല അതുകൊണ്ട് ഈ ദേശത്തോടും ഈ ശബ്ദപരിധിയിൽ കാഴ്ചപരിധല എന്നെ കാണുന്ന നിങ്ങളൊരു കത്തോലിക്കനാകട്ടെ നിങ്ങളൊരു പെന്തക്കോസ്കാരനാകട്ടെ നിങ്ങളൊരു സി എസ് ഐക്കാരനാകട്ടെ നിങ്ങളൊരു ബാപ്റ്റിസ്റ്റുകാരനാകട്ടെ നിങ്ങൾ ഈ ലോകത്തിൽ ക്രിസ്തുവനെ വിളിക്കുന്ന ഏത് ഗ്രൂപ്പ് ആകട്ടെ നിങ്ങളെ ഞാൻ മുന്നോട്ടേക്ക് വിളിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകവുമായി മുന്നോട്ടേക്ക് വരിക എന്നിട്ട് ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ അത് എന്നെ കാണിച്ച് ബൈബിൾ പ്രകാരം എന്നെ മാനസാന്തരപ്പെടുത്തുക ഞാൻ നിങ്ങളോട് വഴക്കിന് വരില്ല പകരം ബൈബിള് നിങ്ങളത് കാണിച്ചാൽ ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാണ് ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ തിരുത്ത ഞാൻ തല്ലുപിടിക്കാനല്ല എനിക്ക് മാറണം ദൈവവചനത്തിലേക്ക് അല്ല എങ്കിൽ പ്രിയ മക്കളെ നിങ്ങൾ ഇതാ ഇന്ന് ടക്കുന്നത് ബൈബിളിലെ യേശു അല്ല വേറൊരു യേശു ബൈബിളിലെ യേശു ആണ് എങ്കിൽ ഒരു തലയെ ഉള്ളു ആ തലയിടക്കീട്ട് നമുക്ക് നിൽക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രിയ ഇതൊരു വെല്ലുവിളിയല്ല സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ വിളിക്കുകയാൻ്റെ കത്തോലിക്കരെയും ബാപ്റ്റിസ്റ്റുകാരെയും ഈ ലോകത്ത് യേശുവിന്റെ നാമം വിളിക്കുന്ന ഏവരും വിശുദ്ധ ബൈബിളുമായി മുന്നോട്ടേക്കുവാ ഒരു തലയെ ഉള്ളൂ ഇന്ന് നാൽപ്പതിനായിരം ഡിനോമിനേഷൻ ആക്കി വെച്ചത് നമ്മുടെ സ്വസ്നേഹമാണ് ആ സ്വസ്നേഹം സ്വയത്തെ ത്യജിച്ച് ക്രിസ്തുവാകുന്ന തലയിലേക്ക് ഒട്ടിച്ചേരാൻ ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാ ഒരു പക്ഷെ നാളെ ഇതാ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുന്ന സപ്പോർട്ട് നിന്നെന്ന് പറയാം ആ സമയത്തിന് തള്ളിക്കളയാൻ ഇടയാകരുത് നാളെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പുകാര് പറയങ്ങ അതിനോട് ചേരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തെ ഏത് വിശ്വാസത്തെ ദൈവരാജ്യ വിശ്വാസത്തെ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തെ വ്യക്തമായിട്ട് പറയാ അവൻ എന്തിനു കൊള്ളാവുന്നതിനല്ല യേശുവിനെ പ്രസംഗിക്കാൻ കൊള്ളാവുന്നല്ല പറഞ്ഞേ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ കൊള്ളാവുന്നല്ലെന്നല്ല പറഞ്ഞേ അതിനെക്കാവം കൊള്ളാം പക്ഷേ ദൈവരാജ്യത്തിന് അവൻ കൊള്ളാവുന്നവനല്ല ഈ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് അവൻ കൊള്ളാവുന്നവനല്ല എപ്പോഴൊക്കെ നമ്മൾ ലോകത്തിലേക്ക് ഓടുന്നുവോ നമ്മൾ സ്പോൺസർഷിപ്പിനായി കാത്തിരിക്കണം നമ്മൾ കൈനീട്ടുന്നവരായിത്തീരും എന്നാൽ എപ്പോഴെല്ലാം നിങ്ങളുടെ സ്വർഗീയ പിതാവിനോടുകൂടെ നിങ്ങൾ ജീവിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ അപ്പോഴപ്പോഴും അറിയുന്ന പിതാവ് ആവശ്യത്തിന് മുമ്പേ അത് എത്തിച്ചിരിക്കും എപ്പോൾ ലോകം നിന്നെ പുറത്താക്കുമോ അപ്പോൾ സ്വർഗം നിന്നെ അകത്താക്കും വിശ്വാസം രക്ഷിക്കപ്പെടുന്നത് അനുസരണത്തിലൂടെയാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്

നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു അപ്പം നേരത്തെ ഒരു കൂട്ടുകൾ പറഞ്ഞു അവർക്ക് കിട്ടത്തില്ലെന്ന് ശേഷം പുറകിലേക്ക് നോക്കുന്നവർക്ക് ഇതാ കിട്ടത്തില്ല പക്ഷെ കർത്താവ് പറഞ്ഞു ചെറിയ ആട്ടും കൂട്ടി പോയി നിങ്ങൾക്ക് അത് കിട്ടും അപ്പൊ ഈ വഴിയിൽ ദൈവം എത്ര പേരെ കാണുന്നുള്ളൂ ആദ്യയിൽ തന്നെ അവസാനം കാണുന്ന ദൈവം ഈ വഴിയിൽ കുറച്ചുപേരെ കാണുന്നുള്ളൂ നിങ്ങൾ എന്താ യേശുവിനെ കർത്താവശികൾ പറഞ്ഞു യേശുവെ ഞാൻ അങ്ങേ എന്റെ റേഷൻ കടയാക്കാന്നാണ് പറഞ്ഞത് ഇപ്പൊ അങ്ങനെയല്ലേ നല്ലൊരു പങ്കു ആക്കിയിരിക്കുന്നത് റേഷൻ കടയിൽ ആ റേഷൻ കട കൊടുത്താൽ കിട്ടും നമ്മളോ ആരാധിച്ചാൽ കിട്ടും

നിങ്ങൾ മരിക്കാൻ ഏത് നേരം റെഡി ആണെങ്കിൽ പിശാജ് നിങ്ങൾ അടുത്ത് വരാൻ പേടിക്കും കാരണം ഏറ്റവും വലിയ ഭയം ഏത് ഭയോന്നറിയോ മരണഭയ ആ മരിക്കാൻ തയ്യാറുള്ളവന് പിന്നെ എന്നാ ഇല്ല മരണഭയം ഇല്ല അവനെ പിന്നെ പിശാജ് വീണ്ടും ദൈവവചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നല്ല അവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യപ്രകാരം രാജത്വത്തിൻ്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിൻ്റെ അതൃപ്തികളോളം അറിയിക്കപ്പെടും അതോടെ അവസാനമെന്ന തിരുവചന നിവൃത്തീകരണത്തിൻ്റെ ഭാഗമായാണ് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത് മറ്റൊരു ഡിനോമിനേഷൻ സ്ഥാപിക്കാനല്ല മറ്റൊരു ചർച്ച സ്ഥാപിക്കാനല്ല പകരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുന്ന ഏവർക്കും ദൈവം െയ്യുന്ന ഒരു അരുളപ്പാടാണിത് ഒരു പ്രൊക്ലമേഷനാണിത് ഇത് ഓരോരുത്തരും ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ വഴിയിൽ ജീവിച്ചാൽ അവർക്ക് തുടർന്ന് അവരുടെ അടുത്ത ഫേസിലേക്കുള്ള ജീവിതം സുരക്ഷിതമാക്കാം എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ അറിയിക്കുന്നത് ഇത് ഒരു മതത്തിൻ്റെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു സംഘടനയുടെയോ അല്ല പകരം ദൈവത്തിൻ്റെ കീഴിലേക്ക് ദൈവജനമേ നിങ്ങൾ കടന്നു വരിക എന്നറിയിക്കുന്ന അരുളപ്പാടാണത് അല്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അല്ല എങ്കിൽ ആദത്തിൽ നമ്മൾ നിയമിക്കപ്പെട്ട ശിക്ഷ നമ്മളിൽ നിറവേറും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രൂപ്പുകൾ ഏതുമായിക്കൊള്ളട്ടെ മതങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ അവർക്കെല്ലാം സൃഷ്ടാവ് അറിയിക്കുന്ന തൻ്റെ പ്രൊക്ലമേഷൻ ആണിത് അതുകൊണ്ട് ശ്രദ്ധയോടെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ ഓർപ്പിക്കുകയാണ് ഈ യാത്രയില് അധികമാരും അവസാന റൗണ്ടിലേക്ക് എത്തത്തില്ല ഇടയിൽ വെച്ച് പലരും പോയിക്കൊണ്ടേയിരിക്കും കാരണം ഇത് മനുഷ്യന്റെ സാമ്രാജ്യത്തെക്കുറിച്ചോ സംഘടനകളെക്കുറിച്ചോ ഗ്രൂപ്പുകളെക്കുറിച്ചോ ഒന്നും ഇതിൽ യാതൊരു ഡിസ്കഷനും ഇല്ല മതപരമായ കർമ്മങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ഡിസ്കഷനും ഇല്ല പകരം നിന്റെ സൃഷ്ടാവായ ദൈവം നിന്നിൽ എന്താഗ്രഹിക്കുന്നു എന്നാണ് അറിയിക്കുന്നത് ഇപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഈ ശബ്ദപരിധിയിൽ ഈ കാഴ്ചപരിധിയിൽ ഇൻ്റർനെറ്റിലൂടെ കാണുന്ന നിങ്ങളെ എല്ലാം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവ രാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല ഇതാണ് കർത്താവ് ഇന്ന് ഈ ദേശത്തോട് ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ളവരോട് അറിയിക്കുന്ന സന്ദേശം ലുക്കൊസുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് വാക്യങ്ങൾ ഇങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത് ഒരുവൻ യേശുവിനോട് ചോദിക്കുകയാണ് എനിക്ക് ആദ്യം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ ഇവിടുത്തെ ഭൂമിയിലുള്ളവരുമായിട്ടാണ് അതൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ വന്ന് നിന്നെ ഞാൻ അനുഗമിക്കാം ശ്രദ്ധിച്ച് കേക്കുക പ്രിയ മക്കളെ ഒരുപക്ഷെ നിങ്ങൾക്കിതൊന്നും പറഞ്ഞു തരാൻ അധികം ആരും ഉണ്ടാകില്ല നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടാകുന്ന യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ പ്രശ്നം മാറും യേശുവിൽ വിശ്വസിച്ചാൽ യേശുവിൽ നിന്ന് പലതും കിട്ടും യേശുവിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷിക്കപ്പെടാം ഇത്രേ പറഞ്ഞായിരുന്നുള്ളൂ ഇത് അതിനെക്കുറിച്ചുള്ള കാര്യമല്ല ഈ പറയുന്നത് യേശുവിനെ അനുഗമിക്കുന്ന കാര്യമായി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക യേശു ഇത് പറയുന്നതിൻ്റെ അർത്ഥം മക്കളെ നിങ്ങളുടെ ജീവിതം ഇതേ തലത്തിൽ ക്രമപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അതിൻ്റെ അർത്ഥം ഭൂമിയിലെ ഒന്നും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല ഭൂമിയിലേതാണ് ആദ്യം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരുപക്ഷെ കൊള്ളാമായിരിക്കും നിങ്ങളുടെ സഭയ്ക്ക് കൊള്ളാമായിരിക്കും നിങ്ങളുടെ ഡിനോമിനേഷനും മതത്തിനുമൊക്കെ കൊള്ളാമായിരിക്കാം നിങ്ങളുടെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ കൊള്ളാം പക്ഷേ നിങ്ങൾ ദൈവരായതിനു കൊള്ളാവുന്നവനല്ല ശ്രദ്ധിച്ച് കേട്ടാട്ടെ മറ്റൊരുത്തൻ അതായത് ലുക്കോസ് ഒമ്പതിൻ്റെ അറുപത്തൊന്ന് വായിക്കാണ് മറ്റൊരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം അപ്പോൾ ഇവിടെ എന്തിനാണ് വിഷയമാണ് യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ വിഷയമല്ല ഇവിടെ യേശുവിന് വേണ്ടി പോകുന്ന വിഷയവുമല്ല അതൊക്കെ ആവശ്യമാണ് യേശുവിൽ വിശ്വസിക്കണം യേശുവിന് വേണ്ടി ഇതാ ഞാൻ നിങ്ങളുടെ ഇടുക്കിലേക്ക് വന്നതുപോലെ വരണം ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത് യേശുവിനെ അനുഗമിക്കുന്ന കാര്യമാണ് യേശുവിനെ അനുഗമിക്കുന്ന കാര്യം അപ്പം നിങ്ങൾ ചോദിക്കുക അതിന്റെ പ്രത്യേകത യേശുവിനെ അനുഗമിക്കുന്നത് ശരീരം കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് ശരീരം കൊണ്ട് യേശുവിന് വേണ്ടി പോവുകയ ഇതാ ഞാൻ ശരീരം കൊണ്ട് യേശുവിന് വേണ്ടി ലോകത്തിൻ്റെ അതിർത്തിയോളം പോയിരിക്കുന്നു യേശുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ഹൃദയം കൊണ്ടാണ് അതിനുവേണ്ടി എന്ത് ചെയ്യണം യേശു പറയുന്നത് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശം എടുത്ത് എൻ്റെ പിന്നാലെ വരണം അപ്പം യേശുവിനെ നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ കർത്താവ് പറയുന്നൊരു കാര്യം നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അത് നിങ്ങളുടെ തീരുമാനമാണ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം തന്നെത്താൻ ത്യജിച്ച് അതിൻ്റെ അർത്ഥം നീ ഇനി നിനക്ക് വേണ്ടി ജീവിക്കരുത് തൻ്റെ ക്രൂശം എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുമ്പോൾ അനുദിനം 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 നിന്റെ ചിന്തകൾക്ക് വിപരീതമായ പലതും വന്നിരിക്കും പക്ഷെ അവിടെയെല്ലാം നിന്റെ ചിന്തകളെ നീ കീഴടക്കി ദൈവത്തിൻ്റെ ചിന്തകളെ നീ കൊണ്ടുവരണം അങ്ങനെ അനുദിനം നിന്റെ ക്രൂശം എടുത്തു വേണം എൻ്റെ പിന്നാലെ വരാൻ അപ്പം ഇവിടെ പറയുന്നത് അവൻ പറയാണ് ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ഒരു കാര്യം ആദ്യം അനുഗമിക്കണമെങ്കിൽ അതിനു മുമ്പ് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ എൻ്റെ സംഘടനയുടെ എൻ്റെ ഗ്രൂപ്പുകാരുടെ ഒക്കെ പെർമിഷൻ എനിക്ക് വേണം അവരാദ്യം സമ്മതിച്ചാൽ അവരാദ്യം സമ്മതിച്ചാൽ ഞാൻ വരാം ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ ഈ അപകടം നമ്മുടെ ജീവിതത്തിൽ വരരുത് ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഈ അപകടം വരികയാണ് ഈ അപകടം നമ്മുടെ ജീവിതത്തിൽ വരരുത് സദ്യയോടെ കേൾക്കുക കർത്താവെ ഞാൻ നിന്നെ അനുക്രമിക്കാം എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ ഹോളിലുള്ള പലരും ഇവിടെ ഉണ്ടല്ലോ ബി പ്രാക്ടിക്കൽ ബി പ്രാക്ടിക്കൽ ഈ സന്ദേശം കേ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഞാൻ എന്നെ പരിചയപ്പെടുത്താതിൻ്റെ കാരണം നിങ്ങൾ പലരും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നെ അറിയാവുന്നതുമാ ആദ്യമായ ടീം മീറ്റിങ്ങിൽ കടന്നാരെങ്കിലും ഉണ്ടോ വെരി ഫസ്റ്റ് ടൈം ഒരാളുണ്ട് സ്വദിച്ചി പ്രിയ സഹോദരങ്ങളെ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ സ്ക്രീനിലൂടെ ഇന്റർനെറ്റിലൂടെ എന്നെ കാണുന്നവർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ ജഡത്തിലെ എൻ്റെ മാതാപിതാക്കന്മാർ ജഡത്തിലിട്ടിരിക്കുന്ന പേര് ഷാജി ജോസഫ് ഞാൻ ഈ ലോകത്തിലൊരു സംഘടനയുടെ വ്യക്തിത്വമല്ല പകരം സൃഷ്ടാവിൻ്റെ ഭൂമിയിലെ ഒരു സന്ദേശമാണ് ഗ്ലോറി അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും ഒക്കെ അതീതമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിനെയും സംഘടനയെയും മതത്തെയും പ്രസാദപ്പെടുത്താനാണ് താല്പര്യമെങ്കിൽ ഇപ്പോഴേ ഈ ഹോള് വിട്ടു പോകുന്നതായിരിക്കും നല്ലത് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിനെ കൊള്ളാവുന്നവൻ അല്ല നിങ്ങൾക്കറിയാമോ അവസാനം ഞാൻ നിങ്ങൾ അവകാശമാക്കേണ്ടത് എന്താണെന്ന് മത്തായി ഇരുപത്തിഞ്ച് മുപ്പത്തിനാലില് പറയുന്നു രാജാവ് തന്നെ വലത്തുള്ളവരോട് എൻ്റെ പിതാവിനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരെ സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ദൈവരാജ്യം അല്ലെങ്കിൽ കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവൻ അവസാനം വരുമ്പോൾ പ്രിയ മക്കളെ അങ്ങനെയുള്ളവർ പിടിക്കപ്പെടും അവർക്കങ്ങോട്ട് കയറാൻ പറ്റില്ല ഇന്ന് കുഴപ്പമില്ല ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സംഘടനകളുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പുകളുണ്ട് നിങ്ങളുടെ മതങ്ങളുണ്ട് അവരെല്ലാവരും പരസ്പരം ചേർന്നുകൊണ്ട് അതായത് തലയില്ലാതെ തലയെ കൂടാതെ കൈക ഗ്രൂപ്പുകളാകുന്നു സംഘടനകളാകുന്നു ഇങ്ങനെ പലതും സംഭവിക്കും ഇന്ന് പലരും ഉണ്ടാകും കൂടെ പക്ഷേ ഇവരെ മരണം പിടികൂടും ഇവരെല്ലാം ശ്രമത്തേരി പിടികൂടും അപ്പോഴും നമ്മളോടുകൂടെ നിൽക്കുവാൻ പ്രാപ്തിയുള്ള നമ്മളെ ജനിപ്പിച്ച നമ്മളെ കരുതുന്ന മരിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ ആ ദൈവത്തിൻ്റെ കിണ്ടത്തിൽ ഇന്ന് ആരൊക്കെ നിൽക്കും ആരൊക്കെ നിൽക്കത്തില്ല എന്നുള്ള പരീക്ഷയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവിടെ പറയുന്നൊരു കാര്യം ആ വ്യക്തി പറയാണ് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം ഒരു കാര്യം വേണം എൻ്റെ വീട്ടുകാരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടുകാരോട് യാത്ര പറയണം പക്ഷെ ആദ്യം എൻ്റെ വീട്ടുകാരെ സമ്മതിക്കണം ആദ്യം എൻ്റെ സഭക്കാർ സമ്മതിക്കണം ആദ്യം എൻ്റെ ഡിനോമിനേഷൻ ഉള്ളവർ സമ്മതിക്കണം ആദ്യം എനിക്ക് വേറെ ചില പെർമിഷൻ വേണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ അനുഗമിക്കുകയുള്ളൂ എൻ്റെ മക്കളെ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമാണെങ്കിൽ ഇപ്പോൾ ഈ ശബ്ദപരിധിയിൽ കാണുന്ന നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക ദയവേത് ദൈവരാജ്യം അങ്ങനെയുള്ളതല്ല ദൈവരാജ്യം കറുത്താവ് മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കണം മുമ്പേ നീ ദൈവത്തിൻ്റെ പ്രാധാന്യം കൊടുക്കണം മുമ്പേ നിന്റെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോട് പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ ദൈവത്തെ സേവിക്കണം ദൈവത്തെ സ്നേഹിക്കണം ഗ്ലോറി ഈ കൽപ്പന വിട്ടിട്ട് രണ്ടാമത്തെ കൽപ്പന എടുത്ത് ഒന്നാമത്തെ കൽപ്പന ആക്കിയാൽ പ്രിയ മക്കളെ അത് അപകടമാണ് അത് പിന്നെ ദൈവരാജ്യമല്ല നിന്റെ സ്വന്തം രാജ്യമാണ് അല്ലെങ്കിൽ നിന്റെ ഡിനോമിനേഷന്റെ രാജ്യമാണ് നിന്റെ മതത്തിന്റെ രാജ്യമാണ് നിന്റെ സംഘടനയുടെ രാജ്യമാണ് അത് ദൈവരാജ്യമല്ല അതുകൊണ്ട് ഈ ദേശത്തോടും ഈ ശബ്ദപരിധിയിൽ കാഴ്ചപരിധിയിൽ എന്നെ കാണുന്ന നിങ്ങളൊരു കത്തോലിക്കനാകട്ടെ നിങ്ങളൊരു പെന്തക്കോസ്റ്റുകാരനാകട്ടെ നിങ്ങളൊരു സി എസ് ഐക്കാരനാകട്ടെ നിങ്ങളൊരു ബാപ്റ്റിസ്റ്റുകാരനാകട്ടെ നിങ്ങൾ ഈ ലോകത്തിൽ ക്രിസ്തുവനെ വിളിക്കുന്ന ഏത് ഗ്രൂപ്പാകട്ടെ നിങ്ങളെ ഞാൻ മുന്നോട്ടേക്ക് വിളിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകവുമായി മുന്നോട്ടേക്ക് വരിക എന്നിട്ട് ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ അത് എന്നെ കാണിച്ച് ബൈബിൾ പ്രകാരം എന്നെ മാനസാന്തരപ്പെടുത്തുക ഞാൻ നിങ്ങളോട് വഴക്കിന് വരില്ല പകരം ബൈബിള് നിങ്ങളത് കാണിച്ചാൽ ഞാൻ മാനസാന്തരപ്പെടാൻ തയ്യാറാണ് പക്ഷെ ഒളിച്ചു പോകരുത് ഒളിച്ചു പോകരുത് ശ്രദ്ധിച്ചാട്ടെ ഒളിച്ചു പോകരുത് ഒളിച്ചു പോയി ഇതാ അനേകരെ മലിനമാക്കാതെ ദയവീത ഏത് ഗ്രൂപ്പാണോ ഏത് സംഘടനയാണോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വിശുദ്ധ ബൈബിളുമായി ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളെ വിളിക്കുകയാ വിശുദ്ധ ബൈബിളുമായി നിങ്ങൾ മുന്നോട്ടേക്ക് വരിക എന്നിട്ട് പറയാ സഹോദര ഇന്ന വാക്യപ്രകാരം സഹോദരൻ പ്രസംഗിച്ച തെറ്റാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയും കാരണം എന്നെ മനസ്സിലാക്കി തന്നല്ലോ ആ ബൈബിളിനോട് ചേരുവാൻ ഞാൻ തയ്യാറാണ് അല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഒളിച്ചു പോകാതെ ഒളിച്ചോടാതെ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ തക്കവണ്ണം പ്രിയ മക്കളെ നിങ്ങൾ ഓരോരുത്തരെ ഉത്ബോധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഈ പണി നിർത്തുക കാരണം കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് നോക്കുന്നവൻ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല ഗ്ലോറി പ്രിയ സഹോദരങ്ങളെ ഇത് ധാരാളം സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യമാണ് ആദ്യ കുടുംബത്തിൽ തന്നെ ഇത് സംഭവിച്ചു ആദ്യ കുടുംബത്തിൽ തന്നെ ഇത് സംഭവിച്ചു നിങ്ങൾക്കറിയാം ആദ്യം ഹവ്വ അവരുടെ കുടുംബത്തിൽ തന്നെ ഇത് സംഭവിച്ചു അത് ദൈവവും പറയുന്ന വാക്ക് ആദത്തോട് ദൈവം പറഞ്ഞു നന്മ ദൈന്മങ്ങളെ കുറിച്ച് അന്വേഷണത്തിന്റെ ഫലം തിന്നരുത് എന്നാൽ പിശാച ഹൗവയിലൂടെ പറഞ്ഞു അത് തിന്നാം അപ്പോൾ എപ്പോൾ ആദം മറ്റൊരു വാക്ക് കേൾക്കാതിരുന്നുവോ അന്ന് വരെയും ആദം ആരുടെ കൂടെ ഉണ്ടായിരുന്നു അന്നുവരെയും ആദം ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്ന് അവർ വേറൊരു സന്ദേശം കേട്ടോ എന്നൊരു വേറൊരു ഓഫർ അവർക്ക് കിട്ടിയോ എന്താണ് ഓഫർ നിങ്ങൾ ദൈവത്തെ പോലെ ആകും അന്ന് സംഭവം മാറി അന്ന് ദൈവത്തെക്കാൾ എനിക്ക് വലിയത് ഇതാ ഹൗവയാണ് എന്ന് ആദം തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു ദൈവം അവരോട് പറയുന്നൊരു വാക്കുണ്ട് ആദത്തോട് പറയാണ് ഇതാ എന്റെ വാക്കിലുപരി നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ചത് മൂലം നീ നീ എന്തിനു കൊള്ളില്ല ദൈവരാജ്യത്തിന് നീ കൊള്ളില്ല ഗെറ്റ് ഔട്ട് ഗ്ലോറി ആദ്യ കുടുംബത്തിന്റെ അനുഭവം തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് പലയിടത്തും നടക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ ഈ അപകടം പ്രിയ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകരുത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഒരു സാക്ഷ്യം പറഞ്ഞൊരു ദൈവദാസൻ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് എല്ലാവരും അറിയാം അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാ ഒരു പക്ഷെ അത് റെക്കോർഡും ആയിരിക്കും ആ സാക്ഷ്യം ഇതാണ് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി ഞാൻ ദൈവരായത്തിൻ്റെ വചനം കേൾക്കുന്നത് ഈ ദൈവരാജത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു ഈ ദൈവരാജ്യത്തിൻ്റെ വചനം എനിക്ക് അനുഗ്രഹമായിരുന്നു എന്നൊക്കെ സാക്ഷ്യം പറഞ്ഞ് മൈക്ക് എൻ്റെ കയ്യിലേക്ക് തന്നൊരു ദൈവദാസൻ നിങ്ങൾ ഓർക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതാ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇതാ ആ ദൈവദാസൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നൊന്നര വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു ഇത് പെട്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് പത്രോസ് യേശുവിനോട് കൂടെ നടന്നു യേശുവിനോട് കൂടെ നടന്ന് അദ്ദേഹം പറഞ്ഞ ചിൻ ചില ചിന്തകളൊക്കെ ഇങ്ങനെയായിരുന്നു യേശുവേ നിന്നോട് യേശു പറഞ്ഞു നീ എന്നെ തള്ളിപ്പറയും നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല ഗ്ലോറി ഈ ശബ്ദപരിധിയിൽ ഒരുപക്ഷെ കാഴ്ചപരിധിയിൽ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു പത്രോസായിരിക്കുക നിങ്ങൾ ഇവരുടെ മരിക്കേണ്ടി വന്നാൽ ഞാൻ നിന്നെ തള്ളി പറയില്ല ശ്രദ്ധിച്ചാട്ടെ അതായത് അത്രത്തോളം യേശുവിനോട് സ്നേഹമാണ് അതാണ് അദ്ദേഹം കഴിഞ്ഞ സന്ദേശത്തിൽ ഇവിടെ നിന്ന് പറഞ്ഞത് ഈ ഒന്നര വർഷം ഞാൻ ഈ ദൈവരായത്തിൻ്റെ വചനം കേട്ടു ഈ ദൈവരായത്തിൻ്റെ വചനം എന്നെ ആകെ മാറ്റി മറിച്ചു കളഞ്ഞു എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി തീർന്നു അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ആലപ്പുഴ പട്ടണത്തിൽ ഞാൻ ഒരുക്കിയത് ലോറെ നിങ്ങളും സാക്ഷിയാണ് ഈ ചുമരുകൾ സാക്ഷിയാണ് ദൈവവും ദൂതന്മാരും പിശാജും സാക്ഷിയാണ് ഗ്ലോറേ അപ്പൊ പെട്ടെന്ന് ശ്രദ്ധിച്ചേ പത്രോസ് അതൊക്കെ അത് പറഞ്ഞത് പത്രോസ് അത് പറഞ്ഞത് ഇതാ യേശു സാക്ഷിയാണ് ശിഷ്യന്മാരെല്ലാവരും സാക്ഷിയാണ് തുടർന്ന് ആ പത്രോസ് ഇതാ മുന്നോട്ടൊക്കെ പോകുമ്പോ ഇതാ യേശുവിനെ പിടിച്ച സമയത്ത് അവിടെ ആ അങ്കണത്തിൽ ചിലര് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നീയും യേശുവിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുവനാണ് ഗ്ലോറേ ഓടനെ തന്നെ പത്രോസ് പേടിച്ചു വിറച്ചുപോയി പേടിച്ച് വിറച്ചു പത്രോസ് ഓടനെ പറഞ്ഞു ഇല്ലില്ല ഞാൻ അവനെ കൂട്ടത്തിലൊന്നുമില്ല പിന്നെ ഒരു പെണ്ണ് ഒരു ബാല്യക്കാരുടെ രണ്ടാമത് ചോദിച്ചു നീയും അവന്റെ കൂട്ടത്തിലുള്ളതാണ് പത്രോസ് കിഴങ്ങി വിറച്ചട്ട പറഞ്ഞൊരു കാര്യമാണ് ഇതാ ഞാൻ അവനെ അറിയത്തുപോലും ഇല്ല ഞാൻ അവനെ അറിയത്തുപോലും ഇല്ല മനസ്സിലാവുന്നുണ്ടോ ഹലൂയ വീണ്ടും ചിലര് ചോദിച്ചു ഓടനെ പത്രോസ് പത്രോസങ്ങ് തുടങ്ങി എനിക്ക് അവന് അറിയത്തൂല്ല ഇതാ എന്തൊരു ശല്യാണ് ഇതൊന്നും പറഞ്ഞ പുരാകാൻ തുടങ്ങി കാരണം പത്രോസിന് അപ്പൊ എന്ത് വേണോ തന്റെ ജീവൻ സംരക്ഷിക്കാൻ തനിക്കുള്ളത് സംരക്ഷിക്കാൻ ജയിലിൽ പോകാതിരിപ്പാ ഇതാ ഈ യഹൂദ സംഘടനയോട് കൂടെ നിൽക്കാൻ തക വേണോ പത്രോസ് തൻ്റെ നാഥനെ തള്ളിപ്പറയുകയാണ് ഗ്ലോറി ഹല ലൂയ പ്രിയ സഹോദരങ്ങളെ ഈ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടാകരുത് ഞാൻ ഇവിടെ കേൾക്കുവാനായിട്ട് ഇടയായത് കഴിഞ്ഞ ഒരു കൺവെൻഷന് ഇതാ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷന് ഇവിടെ ഇതാ ആ ദേവദാസ് തന്നെ പ്രത്യേകമായി എന്നെ വിളിച്ചുകൊണ്ടു പോകുന്നു കാരണം ഇത്രയും നല്ല മെസ്സേജ് ഇത്രയും നല്ല മെസ്സേജ് തുടർന്ന് ആ മെസ്സേജ് ആ ഗ്രൂപ്പിനോട് സംസാരിക്കുകയുണ്ടായി തുടർന്ന് ആ കൺവെൻഷൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നായിരിക്കാം ഗ്ലോറി ആ കൺവെൻഷൻ്റെ സന്ദേശം ഉടനെ തന്നെ ഇത് ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ല സമയമെടുക്കും ശ്രതിച്ചേ പ്രിയ സഹോദരങ്ങളെ ആ സന്ദേശവും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുവാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് ആ സന്ദേശം അറിയാം ആ സന്ദേശം കഴിഞ്ഞപ്പോൾ ഈ ദേവദാസം മുന്നോട്ടേ കിടന്നത് എന്നോട് പറഞ്ഞുതര കാര്യം ദേവദാസിനെ വളരെ മനോഹരമായിരിക്കുന്നു പല വ്യക്തിത്വങ്ങളും മനസ്സാന്തരപ്പെട്ടിരിക്കുന്നു നമുക്ക് ഈ സന്ദേശം ഒരു വർഷമെങ്കിലും ദേവദാസിനുടം നടത്തണം ഒരു വർഷമെങ്കിലും നടത്തണം ശ്രദ്ധിച്ചു കേൾക്കുക ഗ്ലോറേ ഒരു വർഷമെങ്കിലും ഹലുയ്യ പെട്ടെന്നാണ് പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ ഒരു പക്ഷെ സംഭവമായിരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പേട്ടെന്ന് ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നോട് ഡേറ്റും വാങ്ങിച്ചു അടുത്ത മീറ്റിങ്ങിന് സ്വന്ത പെട്ടെന്ന് എന്തൊക്കെയോ തിരിമറിയുന്നത് പോലെ തോന്നി അദ്ദേഹത്തെ ആരോ പേടിപ്പിച്ചതുപോലെ പത്രോസിനെ പേടിപ്പിച്ചതുപോലെ ആരോ പേടിപ്പിച്ചതുപോലെ പ്രിയ ദൈവദാസിനെ ഇവിടെ ഒന്ന് നമ്മൾ വീഴുകയല്ല വേണ്ടത് നമ്മൾ എന്നെ ശക്തനാക്കുന്നവൻ മോഹാന്തരം സകലത്തിന് മതിയായവൻ എന്ന രീതിയിൽ നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിച്ച് അവിടെ ജയം പ്രാപിക്കണം പ്രിയ മക്കളെ നിങ്ങളോട് തുറന്നു പറയുന്നതിന്റെ കാരണം നിങ്ങളൊക്കെ ഇതിന്റെ സാക്ഷികളായതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങളും നാളെ വീഴാം നിങ്ങളും നാളെ വീഴാം ക്ലോറെ ഇതാ ഇവിടെ ഒരുപക്ഷെ ഇതായി ഞാൻ ഇവിടെ കന്ന് കടന്നു അതപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം ചർച്ചിൽ അനൗൺസ് പോലും ചെയ്തില്ല മീറ്റിംഗിന്റെ കാര്യം അവരുടെ ചർച്ച അനൗൺസ് പോലും ചെയ്തില്ല അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയത് സഹോദരങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ബാക്കി എല്ലാം അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ നടത്തുന്ന മീറ്റിംഗിനെ കുറിച്ച് അനൗൺസ് ചെയ്യാഞ്ഞേ അപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ചതിച്ചു കേൾക്കുക സ്വർഗം ഇതിന് സാക്ഷിയാ ഞാൻ ഈ പറയുന്നതിന് അദ്ദേഹം ആ വ്യക്തിയോട് പറഞ്ഞൊരു കാര്യം ഇതാണ് എനിക്ക് പത്തിരുപത് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ ഈ ഗ്രൂപ്പുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് അതായത് അവരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേരാൻ പറ്റില്ല അതായത് ദൈവരാജ്യത്തോടെ ചേരണമെങ്കിൽ ഇവിടുത്തെ ഗ്രൂപ്പുകളെ വിഷമിപ്പിക്കേണ്ടി വരും ഗ്രൂപ്പുകളെ വിഷമിപ്പിക്കരുത് അതുകൊണ്ട് എനിക്ക് ഇതിനോട് ചേരാനായിട്ട് ബുദ്ധിമുട്ടാണ് ആര് കഴിഞ്ഞ സന്ദേശത്തിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞ ഒന്നര വർഷമായി ദൈവരാജ്യ സന്ദേശം കേട്ട് ഇവിടെ നിന്ന് ഈ സന്ദേശം എന്നെ മാറ്റിമറിച്ചോ എന്ന് സാക്ഷ്യം പറഞ്ഞ് ഒരു പത്തിരുപത് ദിവസം മുമ്പ് ആലപ്പുഴയിൽ നടന്ന കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ദേവദാസിനെ മിനിമം ഒരു വർഷമെങ്കിലും ഈ മീറ്റിംഗ് ഇവിടെ നടത്തണമെന്ന് പറഞ്ഞ വ്യക്തിക്ക് പെട്ടെന്നൊരു മാറ്റം പത്രോസിന് വന്ന മാറ്റം പോലെ ശ്രദ്ധിച്ചു കേൾക്കാൻ പറയുമോ കുഞ്ഞുങ്ങളെ ഗ്ലോറി ആ വ്യക്തിയെ അപമാനിക്കാനല്ല ആ വ്യക്തിയെ രക്ഷിക്കാനാണ് ഇത് പറയുന്നത് പത്രോസിന് വന്നതുപോലെ ഒരു മാറ്റം നിങ്ങൾക്കാർക്കും ഇതുപോലെ ഉണ്ടാകരുത് ശ്രദ്ധിച്ചാട്ടെ തുടർന്ന് അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നവർ അദ്ദേഹത്തോട് അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു കാര്യമാണ് കർത്തൃമേശയെ സംബന്ധിച്ചുള്ള വിഷയമാ ഇവിടെ കർത്തൃമേശ എന്ന് പറയുന്ന കാര്യമേ ഇവിടെ മിണ്ടുന്നില്ല അതെന്റെ വിഷയമേ അല്ല ഇതുമായിട്ടുള്ള ബന്ധത്തില് എന്നെ ഏൽപ്പിച്ച സുവിശേഷം മത്ത ഇരുപത്തിനാലിൻ്റെ പതിനാലാണ് കർത്തൃമേശയുടെ വിഷയം ഇവിടെ സംസാരിക്കുന്നില്ല ഞാൻ ആർക്കെ കർത്തൃമേശ കൊടുക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ളൂ ആ സഭയ്ക്ക് അല്ലെങ്കിൽ ഞാനിത് കൊടുക്കുന്നുണ്ട് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് ഓശക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് പാപത്തോട് വേർതിരിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികൾ വ്യക്തികൾക്ക് മാത്രമേ കർത്തൃമേശം കൊടുക്കുന്നുള്ളൂ അല്ലാത്തൊരു റൂമറ് ഇവിടെ ചുമ്മാ അടിച്ചിറക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവശിക്ഷ ഇല്ലാത്തത് പറഞ്ഞ് നിങ്ങൾ പരത്തിയാ ദൈവശിക്ഷ അത് ആരാണോ പരത്തുന്നത് അവരെ മനുഷ്യർക്ക് അറിയത്തില്ലായിരിക്കാം ദൈവത്തിനറിയാം അവരുടെ മേൽ കടന്നു വരും ദൈവത്തിന്റെ വഴികളെ തകർക്കരുത് മനുഷ്യ മുള്ളിനെതിരെ ഉതയ്ക്കുന്നത് നിനക്ക് നല്ലതല്ല ശ്രദ്ധിച്ച് കേക്കുക ഈ ലോകത്തിലെ ഏത് സഭയാകട്ടെ ഈ ദൈവദാസനാകട്ടെ ആ ദേവദാസന്റെ ഗ്രൂപ്പാകട്ടെ സംഘടനയാകട്ടെ കത്തോലിക്കാരാകട്ടെ ബാപ്റ്റിസ്റ്റുകാരാകട്ടെ ഏത് ഗ്രൂപ്പ് ആകട്ടെ ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് കൂട്ടരെയും ഞാൻ സ്നേഹപൂർവ്വം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുക ബൈബിളുമായി മുന്നോട്ടേക്ക് കടന്നുവാ ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ എന്നെ തിരുത്ത ഞാൻ തല്ലുപിടിക്കാനല്ല എനിക്ക് മാറണം ദൈവവചനത്തിലേക്ക് അല്ല എങ്കിൽ പ്രിയ മക്കളെ നിങ്ങൾ ഇതാ ഇന്ന് അന്വേഷിച്ചടക്കുന്നത് ബൈബിളിലെ യേശു അല്ല വേറൊരേശു ആ ബൈബിളിലെ യേശു ആണ് എങ്കിൽ ഒരു തലയേ ഉള്ളൂ ഗ്ലോറേ ആ തലയുടെ കീഴ് നമുക്ക് നിൽക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ ഇതൊരു വെല്ലുവിളിയല്ല സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ വിളിക്കുകയാ പെന്തക്കോസ്റ്റുകാരെയും കത്തോലിക്കരെയും ബാപ്റ്റിസ്റ്റുകാരെയും ഈ ലോകത്തെ യേശുവിന്റെ നാമം വിളിക്കുന്ന ഏവരും വിശുദ്ധ ബൈബിളുമായി മുന്നോട്ടേക്ക് വ ഒരു തലയെ ഉള്ളൂ ഇന്ന് നാൽപ്പതിനായിരം ഡിനോമിനേഷൻ ആക്കി വെച്ചത് നമ്മുടെ സ്വസ്നേഹമാണ് ആ സ്വസ്നേഹം വിട്ടിട്ട് സ്വയത്തെ ത്യജിച്ച് ക്രിസ്തുവാകുന്ന തലയിലേക്ക് ഒട്ടിച്ചേരാൻ ഇതാ ദൈവത്തിന്റെ ആത്മാ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാറയിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ സഭയ്ക്ക് കൊള്ള കൊയറിന് കൊള്ള ഇതാ പക്ഷെ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല പ്രിയ മക്കളെ നിങ്ങൾ നശിച്ചു പോകരുത് അതുകൊണ്ടാ ദൈവത്തിന്റെ ആത്മാവിധ പറയുന്നത് നിങ്ങൾ നശിച്ചു പോകരുത് ഒരു ദൈവദാസൻ അവൻ കുരുടനായാൽ ദൈവത്തിന്റെ വചനം പറയുന്നു കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും മനസ്സിലായോ കാരണം ഈ ദൈവദാസം പറഞ്ഞ ആ ദൈവ ആ ഗ്രൂപ്പ് ആളുകൾ അനുസരിക്കത്തുള്ളൂ ദൈവദാസൻ ആണ് ആ ഗ്രൂപ്പിലെ എൻജിൻ ശ്രദ്ധിച്ചേ അവിടുത്തെ എഞ്ചിൻ ഒരു ട്രെയിൻ്റെ എഞ്ചിൻ പോലെ ആ എൻജിൻ പോയി കുഴിയിൽ വീണാൽ പെരുമൻ ദുരന്തം സംഭവിച്ചതുപോലെ ഇതാ പുറകിൽ വരുന്ന ഭോഗികളെല്ലാം കുഴിയിൽ വീഴും അതുകൊണ്ട് ഈ ദേശവാസികളെ ഈ ശബ്ദപരിയിലുള്ള ലോകത്തിന്റെ ഏവരുമായുള്ളവരെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള സന്ദേശം ഇതാണ് കലപ്പ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ഇവിടെ പലതിനും കൊള്ളാം ആര് നിങ്ങൾ ഒന്നും പറയില്ല നിങ്ങൾ പറയും അവർ പറയും നീ ഞങ്ങളുടെ ആളാ രാഷ്ട്രീയക്കാര് പറയുന്ന നീ ഞങ്ങളുടെ ആളാ നീ ഞങ്ങളുടെ ആളാ നീ ഞങ്ങളുടെ ഗ്രൂപ്പാ ഞങ്ങളുടെ ഗ്രൂപ്പാ പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതാ ഈ യാത്രയിലെ ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടാണ് കർത്താവിനെ അയച്ചിരിക്കുന്നത് ഗ്ലോറേ ഇതാ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നന്നാകും അല്ല എങ്കിൽ നിങ്ങൾ എന്റെ ജീവനെടുക്കും രണ്ടായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഗ്ലോറേ അല്ല നിങ്ങൾ നന്നാകുന്ന എൻ്റെ സന്തോഷം എന്റെ ജീവനെടുത്താൽ ആ നിമിഷം എൻ്റെ കർത്താവോട് കൂടെ ആയിരിക്കാൻ തൊക്കെയാണ് ഉത്തമ ബോധ്യം സ്വർഗത്തിൽ ദൈവം അകത്ത് നൽകിയിട്ടുണ്ട് കാരണം ഞാൻ സംഘടനക്കാരനല്ല ഗ്രൂപ്പുകാരനല്ല മതക്കാരനല്ല ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാ ദൈവത്തിൻ്റെ മകന ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ പ്രിയ മകനെ മകളെ നിനക്ക് പറയാൻ കഴിയോ നീ ആരെന്ന് ദൈവത്തിൻ്റെ മകനാ ദൈവത്തിന്റെ ഭവനക്കാരെ സ്വർഗം സഹോദരങ്ങളെ നിങ്ങൾ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക ഈ കുഴിയിൽ നിങ്ങൾ ആരും വീഴുവാനായിട്ട് ഇടയാകരുത് ഹലലൂയ ദൈവം ഈ ആലപ്പുഴ പട്ടണത്തെ സ്നേഹിച്ചിട്ടാണ് ഇതാ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് ഹലൂയ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് സാധാരണ ചിന്തിക്കുന്നതുപോലെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ എനിക്ക് വേണ്ട ഹലലൂയ നിങ്ങളെ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ചേർക്കുന്നു ഇല്ല എനിക്കൊരു പ്രത്യേക ഗ്രൂപ്പും ഇല്ല പകരം നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗീയ പിതാവിൻ്റെ നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ നിങ്ങളുടെ ഓണറുടെ ഹൃദയത്തിലേക്ക് ആ കുടുംബത്തിലേക്ക് ചേർക്കുവാൻ സഹായിക്കുകയാ അത് നിങ്ങളും സൃഷ്ടാവും തമ്മിൽ നടക്കുന്ന ആ പദ്ധതിയാണ് ഹൃദയ സന്ദേശ കൈമാറ്റമാണ് അല്ലല്ലുയ്യ അപ്പോൾ പ്രിയരെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകും ഇതാ പക്ഷെ ആ പത്രോസിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മാനസാന്തരം വന്നു പത്രോസിന് മാനസാന്തരം വരുന്നു അവൻ കരഞ്ഞു ഹാലലു ഇതേപോലെ ഈ ദേശത്തുള്ള ജനവും ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ ആ ദൈവദാസന ഒന്ന് കരഞ്ഞിരുന്നെങ്കിൽ കാരണം കുഞ്ഞേ നിനക്ക് കിങ്ഡം ഈ വചനപ്രകാരം അങ്ങനെ കിങ്ഡം കിട്ടും ദൈവം വചനം മാറ്റി എഴുതണം ദൈവം വചനം മാറ്റി എഴുതണം എങ്കിലേ അങ്ങേക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റൂ അങ്ങേക്ക് ചില സംഘടനകളിൽ അങ്ങേക്ക് ചില ഗ്രൂപ്പുകളിൽ അങ്ങേക്ക് ചില സന്ദേശങ്ങളിൽ ഇതാ അല്ലെങ്കിൽ കുറെ സ്പോൺസർഷിപ്പുകൾ നിൽക്കുവാൻ കഴിയും പക്ഷെ നാളെ എന്ത് ചെയ്യും എന്നോട് മറ്റൊരു സ്റ്റേറ്റിൽ വെച്ചൊരു ദേവദാസും പറഞ്ഞ കാര്യം എന്നതാണ് ദേവദാസിനെ പലരും ഇതിൽ വരാത്തതിൻ്റെ കാരണം അവരുടെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു പോകും ആ സ്പോൺസർഷിപ്പ് അപ്പം ഞാൻ ചോദിച്ചു എത്ര സ്പോൺസർഷിപ്പ് കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ടായിരം രൂപ മാസം രണ്ടായിരം രൂപ കിട്ടും അവരുടെ സംഘടനയിൽ നിന്ന് അവരെ പുറത്താക്കും പിന്നെ പ്രിയ സഹോദരങ്ങള് യേശുക്രിസ്തുവിനെ അനുഗമിച്ചാൽ യേശുക്രിസ്തുവിന് പോയാലല്ല യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാലല്ല ഇതിന് രണ്ടിനും ഒരു കുഴപ്പമില്ല പക്ഷേ യേശുവിനെ അനുഗമിക്കാനായെങ്കിൽ പലതും നമുക്ക് നഷ്ടമാകും ഒരുപക്ഷെ യാത്രയിൽ ജീവൻ വരെ നഷ്ടമാകും ജീവൻ വരെ നഷ്ടമാകും ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അവർ നിങ്ങളെ പള്ളി പ്രഷ്ഠരാക്കും നിങ്ങളെ നിങ്ങൾ എടറി പോകാതിരിപ്പാ ഞാനത് മുൻകൂട്ടി നിങ്ങളോട് പറയുന്നു യോ പതിനാറാ പറയുന്നത് അല്ലാതെ കൂട്ടത്തിൽ കൂടി ഇതാ ഇത്തിക്കണ്ണിയും അതായത് മാവേൽ പഠിപ്പിടിച്ചിട്ട് അത് മാവിൻ്റെതായ ആ വളം കൊണ്ട് ജീവിക്കുന്നത് പോലെ യേശുവിൽ പിടിച്ച് യേശുവിന് ഉപയോഗിച്ച് ചാടുന്നതിന് മുമ്പ് ഇതിൽ കുറച്ച് പ്രൊവിഷൻ ഉണ്ടാക്കി എടുക്കുന്ന മാത്രമായിട്ട് അവസാനിപ്പിക്കരുത് കർത്താവ് പറഞ്ഞു അങ്ങനെയുള്ളവർ സകല മനുഷ്യർ അരിഷ്ടമാരാ ഫസ്കോർജിന് പതിനഞ്ചിലോ പത്തൊമ്പത് പറയുന്നു ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ അന്വേഷിച്ചു പോകുന്നവൻ അവൻ സകല മനുഷ്യരിലും അരിഷ്ടന ലൂയ്യ അതിന്റെ അർത്ഥ അവന് നഷ്ടപ്പെടുന്ന സ്വർഗവും കിട്ടുവാൻ പോകുന്ന നരകവുമാണ് അവൻ വച്ചിരിക്കുന്നത് ഹലലൂയ കിട്ടും കിട്ടും എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന സ്വർഗം നഷ്ടപ്പെട്ടു ഹലലൂയ്യ കിട്ടൂലെന്ന് വിചാരിച്ച നരകം അവന് കിട്ടി ഇത് ഹരിഷ്ടന അവൻ സകല മനുഷ്യർ അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ അവസ്ഥ നമുക്കാർക്കും ഉണ്ടാകരുത് സൂക്ഷിച്ചു കൊള്ളുക എന്റെ കൂടെ നടക്കുന്ന വ്യക്തിത്വങ്ങൾ കൂടി ചേർത്തായി പറയണേ ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് ഗ്ലോറെ നാളെ ഒരുപക്ഷെ നിങ്ങളുടെ നേരെ ഒരു ഭീഷണി വരാം ഗ്ലോറേ നേരെ ഭീഷണി വരുമ്പോൾ ഇതിനെ തള്ളി പറയാനായിട്ട് ഇടയാകരുത് ഈ വിശ്വാസം തള്ളി ഇടയാകരുത് അല്ലെ ലൂയ്യ ഇതാ ഒരുപക്ഷെ നാളെ ഇതാ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുന്ന സപ്പോർട്ട് നിന്നു പറയാം ആ സമയത്തിന് തള്ളിക്കളയാൻ ഇടയാകരുത് നാളെ നിങ്ങൾ പറയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗ്രൂപ്പുകാര് പറയങ്ങ അതിനോട് ചേരാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തെ ഏത് വിശ്വാസത്തെ ദൈവരാജ്യ വിശ്വാസത്തെ യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷത്തെ വ്യക്തമായിട്ട് പറയുക അവൻ എന്തിനു കൊള്ളാവുന്നതിനല്ല യേശുവിനെ പ്രസംഗിക്കാൻ കൊള്ളാവുന്നതിനല്ലെന്നല്ലോ പറഞ്ഞേ യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ കൊള്ളാവുന്നല്ലെന്നല്ലോ പറഞ്ഞെ അതിനൊക്കെ അവൻ കൊള്ളാം പക്ഷേ ദൈവരാജ്യത്തിനവൻ കൊള്ളാവുന്നവനല്ല ഈ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന് അവൻ കൊള്ളാവുന്നവനല്ല മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ ഇത് ഈ പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെങ്കിൽ ബൈ ബൈബിളുമായിട്ട് ചുമ്മാ അവർ പറഞ്ഞു ഇവർ പറഞ്ഞതല്ല ബൈബിളുമായിട്ട് മുന്നോട്ടേക്ക് ഒന്ന് എന്നെ മനസ്സന്തരപ്പെടുത്ത് ഞാൻ നിങ്ങളെ എതിർക്കത്തില്ല എപ്പോഴാണ് എതിർക്കാത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ എതിർക്കത്തില്ല അല്ല എങ്കിൽ എനിക്കത് സ്വീകരിക്കാൻ കഴിയില്ല വിശുദ്ധ ബൈബിൾ വചനമാണ് എൻ്റെ ജീവിതത്തിലെ അടിസ്ഥാനം അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ ഇത് ഈ യാത്രയിൽ ജീവൻ കളയാൻ തയ്യാറുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങി തെരിച്ചാൽ മതി അല്ല എങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഹലെ ലുയ്യ ഇതാ ഇതാണ് കർത്താവോ പറഞ്ഞൊരു കാര്യമെന്ന് പറയും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണം ഗ്ലോറേ പക്ഷേ യേശുവിന് വേണ്ടി പോകണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കൊന്നും വേണ്ട ഹാലെ ലുയ്യ യേശു വേണ്ടി പോകുന്ന ഈ ശരീരം കൊണ്ടാണ് പ്രസംഗിക്കുക ഇവിടെ തന്നെത്താൻ ത്യജിക്കൊന്നും വേണ്ട യേശുവിന് വേണ്ടി പോയാൽ നമുക്ക് ആഗ്രഹിക്കുന്ന ആ പലതും കിട്ടും എന്നെ പോലെയുള്ളവർക്കല്ല അല്ലാത്തവർക്ക് നിങ്ങളോ അറേ എന്നെ പോലെയുള്ളവർക്ക് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് വേറൊന്നുമല്ല പൗലോസ്റ്റോ പറയുന്നൊരു കാര്യം ഒരടിമയെ പോലെ ഏൽപ്പിച്ചു തരിക അടിമയെ പോലെ എന്താണ് അടിമ ചെയ്യുന്നത് അടിമയുടെ പ്രത്യേകത അദ്ദേഹം പറയുന്നത് നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ എന്നെ തന്നെ താഴ്ത്തുകയാണ് അതങ്ങനെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ താഴ്ന്നേ ഇതൊരു വേലയാണ് ഏതൊരു വേലക്കാരന് എന്തോണ്ട് പ്രതിഫലം ഉണ്ട് പക്ഷെ പ്രതിഫലം ഇല്ലാത്തവർക്കാ ആടിയമ്മക്ക് ആടിയമ്മക്ക് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാട്ടാ അതിന് യാതൊരു പ്രതിഫലം പറ്റാതിരിക്കുമ്പോൾ എന്ത് ഞാൻ എന്നെ തന്നെ ഏതൊരു ആടിയമ്മക്ക് തുല്യമാക്കുകയാണ് ഹലെ പ്രിയ ദേവദാസമാരെ നിങ്ങൾക്ക് പൗലോസ് ഒരു മാതൃക ഇതാ ഹലെ ലുയ്യ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ഒരു തലത്തിൽ മുന്നോട്ടേക്ക് അവൻ ഓർപ്പിക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രശസ്തിയോ ലോകത്തിന്റെ പണമോ ഇതൊന്നും നമ്മൾ തേടാതെ സൃഷ്ടാവിൻ്റെ ഭൂമിയിലെ സ്വരമായി തീരുക നിങ്ങളുടെ ഉത്തരവാദിത്വം സൃഷ്ടാവ് ഏറ്റെടുക്കും സൃഷ്ടാവാണ് എന്നെ നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടത് എന്നെ നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ട സൃഷ്ടാവിനെ അറിയ എന്റെ പ്രോപ്പർട്ടിയായ ഈ മകളെ ഈ മകനെ സംരക്ഷിക്കണമെന്നുള്ളത് അവന് കൊടുക്കണമെന്നുള്ളത് ദൈവം അത് തന്നിരിക്കും എപ്പോഴൊക്കെ നമ്മൾ ലോകത്തിലേക്ക് ഓടുന്നുവോ നമ്മൾ സ്പോൺസർഷിപ്പിനായി കാത്തിരിക്കണം നമ്മൾ തീരും നീട്ടുന്നവരായിത്തീരും എന്നാൽ എപ്പോഴെല്ലാം നിങ്ങളുടെ സ്വർഗീയ പിതാവിനോടുകൂടെ നിങ്ങൾ ജീവിക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ അപ്പോഴപ്പോഴും അറിയുന്ന പിതാവ് ആവശ്യത്തിന് മുമ്പേ അത് എത്തിച്ചിരിക്കും പ്രിയരി മനസ്സിലാക്കി അമ്മയുടെ താലിമാല പണയം വെച്ച് പഠിക്കാനായി ദരിദ്ര വീട്ടിൽ നിന്ന് അയച്ച ഒരു വ്യക്തിത്വമായി നിൽക്കണേ ഹലൂയ്യ എന്നാൽ ഒരു ഹിന്ദു സഹോദരൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനിടയായപ്പോൾ ആ യേശക്രസനെയും തുടർന്ന് യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തെയും വിശ്വസിച്ചുകൊണ്ട് ഇതാ മുന്നോട്ടേക്ക് ഇറങ്ങിത്തെരിക്കുവാനിടയായപ്പോൾ സ്വർഗത്തിൽ ദൈവം ഇതാ മഹത്തരമായ മഹത്വമായ രീതിയിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് കടന്നു പോന്നു ഞാൻ പണത്തിൻ്റെ പുറകെയല്ല എൻ്റെ കർത്താവിൻ്റെ പുറകെയാ പണം എൻ്റെ പുറകെയാ ഹലൂയ കാരണം ഈ ലോകത്തിലെ സകല സമ്പത്തും എൻ്റെ അപ്പൻ്റെതാണ് അതുകൊണ്ട് ഇതിന്റെ ഒന്നും പുറകെ ഓടണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് ആ അപ്പന്റെ മാറോടെ ചാര പ്രിയ മക്കളെ അപ്പന്റെ മാറോടെ ചാര ഈ വചനം മനസ്സിലാക്കി കൊള്ളുക ഇതാ കലപ്പ് കൈവച്ച ശേഷം പുറകിലേക്ക് നോക്കുന്നവനാരും ദൈവരാജ്യത്തിനെ കൊള്ളാവുന്നവനല്ല ഈ ദേശത്തോട് ഈ ഭൂമിയോട് ഇത് വിളിച്ചു പറയുക അതുകൊണ്ട് സൂത്രപ്പണികളൊക്കെ വിട്ട് ഒരു ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പണി നല്ലതായിരിക്കാം ദൈവം നോക്കുമ്പോൾ സൂത്രപ്പണി ആണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല സൂത്രപ്പണികളൊക്കെ വിട്ടിട്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ മുഖാമുഖം നാം ജീവിക്കുന്നവരായി തീരണം ഇതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ ആദ്യം ജീവിക്കുന്നു മനുഷ്യന്റെ മുമ്പാകെയല്ല ദൈവത്തിന്റെ മുമ്പാകെയാണ് ദൈവത്തിന്റെ മുമ്പാകെ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഗിരിപ്രഭാഷൻ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പഴയ നിയമത്തിൽ ജനങ്ങൾ മനുഷ്യന്റെ മുമ്പാകെ ജീവിക്കുന്നു ലോകത്തെ ജീവിക്കുന്നു പുതിയ അല്ല ദൈവത്തിന്റെ മുമ്പാകെ ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ ഉപസിക്കുമ്പോൾ വീട്ടുകാർക്ക് സംഘടനകൾക്ക് ഗ്രൂപ്പുകൾക്ക് വിളങ്ങേണ്ടതിന് ഞാൻ പാരഫറൈസ് ചെയ്ത് പറയുക അതിന്റെ അർത്ഥം വിശദീകരിച്ച് പറയുക നിങ്ങൾക്ക് മനസ്സിലാകാൻ അവർക്ക് വിളങ്ങേണ്ടതിന് മനുഷ്യന്റെ മുമ്പിലല്ല ചെയ്യേണ്ടത് ഗ്ലോറി നീ ഉപസിക്കുമ്പോ ഇതാ അത് നീയും ഞാനും മാത്രം അറിയുന്ന രഹസ്യമായിരിക്കണം നീ എന്ത് ചെയ്യണം നിന്റെ മുടിയൊക്കെ നന്നായിട്ട് നീ എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നിന്നെ കണ്ടാൽ തോന്നരുത് നീ ഉപസിക്കുവാണെന്ന് നീ പറഞ്ഞു വരത്തരുത് നീ നോട്ടീസ് അടിക്കരുത് നീ ബാനറി കെട്ടരുത് മനസ്സിലായോ അതിൻ്റെ അതാണ് അതിൻ്റെ അർത്ഥം നീ പബ്ലിഷ് ചെയ്യരുത് നീ ഉപസിക്കുമ്പോഴാണ് നീയും ഞാനും നീയും ഞാനും മാത്രം അറിയുന്ന രഹസ്യം അപ്പോൾ ഈ ഞാനെന്ന് പറഞ്ഞ ആരാ ഏ ദൈവ അല്ലേ ഞാനെന്ന് പറഞ്ഞ ദൈവം ആണെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പൊ എവിടെ ജീവിക്കാൻ തുടങ്ങുക ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കാൻ തുടങ്ങുകയാണ് ദൈവത്തിന്റെ മുമ്പാകെ പ്രിയരെ നിങ്ങൾ ചിന്തിക്കരുത് ദൈവരാജ്യ ജീവിതം മനുഷ്യന്റെ മുമ്പാകെയാണെന്ന് മനുഷ്യന്റെ മുമ്പാകെ വെളിപ്പെടുന്നതേയുള്ളൂ ദൈവരാജ്യ ജീവിതം ദൈവത്തിന്റെ മുമ്പാകെയാ ഹാ ലെ ഇനി അടുത്തത് കേട്ടോ നീ പ്രാർത്ഥിക്കുമ്പോൾ നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അതായത് പബ്ലിക്കായി പബ്ലിക്കായതുകൊണ്ട് പലരും കാണാനുള്ള കൂടെ നീ പ്രാർത്ഥിക്കരുത് എന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രേസ്യത്തിൽ കാണുന്ന പിതാവിനോട് നീ പ്രാർത്ഥിക്കണം അപ്പൊ ഈ മനുഷ്യന്റെ ജീവിതം എവിടെയാ മനുഷ്യനും മുമ്പിലോ ദൈവത്തിന്റെ മുമ്പിലോ ദൈവത്തിന്റെ മുമ്പിൽ പ്രിയ കുഞ്ഞേ ആ ദൈവത്തിന് എന്റെ ഹൃദയങ്ങളെ ഉൾപുകളെയും കാണാം ഹാല ലുയ്യ നീ കൊടുക്കുമ്പോ മനുഷ്യരാൽ മാനലഭിക്കേണ്ടതിന് പബ്ലിക്കിൽ കൊട്ടി ഹോഴ്സ് അല്ല കൊടുക്കേണ്ടേ പകരം നീ കൊടുക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നിയാലും കുഴപ്പമില്ല നിങ്ങളുടെ പ്രതിഫലം നഷ്ടമാകാതിരിക്കാൻ ഈ പറയുന്നേ നീ കൊടുക്കുമ്പോൾ അത് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്ത രീതിയിൽ വേണം കൊടുക്കാൻ മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രേഖ്യത്തിൽ കാണാൻ നിന്റെ പിതാവ് പ്രതിഫലം തോന്നുന്നു അവിടെ അതിൻ്റെ അർത്ഥം നീ അവിടെ ജീവിക്കണേ ദൈവത്തിൻ്റെ മുമ്പാകെ സംഘടനെ ഡിനോമിനേഷനു മുമ്പാകെ അല്ല ദൈവത്തിന്റെ മുമ്പാകെ അങ്ങനെ നീ ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുമ്പോ ഈ സംഘടനകൾ വേറെ ഹലലൂയ എപ്പോൾ ലോകം നിന്നെ പുറത്താക്കുമോ അപ്പോൾ സ്വർഗം നിന്നെ അകത്താക്കും ഹലൂയ ലോകം നിന്നെ അകത്താക്കി വെച്ചോണ്ടിരിക്കാമ സ്വർഗത്തിൽ നീ പുറത്താ യേശു നിന്റെ ജീവനത്തിനും പുറത്താ ഇതുകൊണ്ടാണ് സഭയ്ക്ക് ദൂതം എഴുതുമ്പോ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമയോടാണ് പറയുന്നത് ഇതാ ഞാൻ വാതുക്കം മുട്ടുന്നു നീ തുറന്നു നിന്നവരകത്തു വരാം അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എവിടെയാക്കണേ ഇതാ അവന്റെ ഹൃദയത്തിന്റെ പുറത്താണ് യേശു നിൽക്കുന്നത് കാരണം അവന് ഹൃദയത്തിൽ സ്ഥാനമില്ല ഹൃദയത്തിൽ അവനാണ് സ്ഥാനം അവന്റെ സംഘടനയ്ക്കാണ് സ്ഥാനം അവന്റെ ഗ്രൂപ്പിനാണ് സ്ഥാനം അവന്റെ കുടുംബത്തിനാണ് സഭൂമിയിലെ കുടുംബത്തിനാണ് സ്ഥാനം നീ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല പകരം പ്രിയ കുഞ്ഞേ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ നിനക്ക് എന്റെ ശിഷ്യനായിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യ അവകാശമാക്കണമെങ്കിൽ കർത്താവിനേലും അധികം നീ നിന്റെ കുടുംബത്തെയോ നീ നിന്റെ ഭാര്യയോ നീ നിന്റെ ഭർത്താവിനെയോ നീ നിന്റെ ഉള്ളതിനെയോ നിന്റെ അപ്പനെയോ അമ്മയോ സ്വന്തം പ്രാണനെയോ കർത്താവിന് ഉപരിയായി നീ സ്നേഹിച്ചാൽ നീയേ കർത്താവിന്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ല പ്രിയ മക്കളെ നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ് കൊണ്ടാ കാര്യങ്ങൾ പത്രോസ് ഇത് മനസ്സിലായപ്പോൾ പത്രോസ് എന്ത് പറയാമോ കർത്താവിന്റെ സന്ധ്യ കരഞ്ഞു അവൻ മടങ്ങി വന്നു ഹലലു ഈ ദേശക്കാർക്കും അവസരം അവസര ദൈവം കൊടുക്കുകയാ ലലുയ അല്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആത്മീക ധൈര്യമുണ്ടെങ്കിൽ ബൈബിളുമായി വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പരസ്പരം സംസാരിക്കാം ഇതൊരു വെല്ലുവിളിയല്ല സ്നേഹത്തോടെ കർത്താവിൻ്റെ ശിരസിന്റെ കീഴിലുള്ള ഒരവയവം എന്ന നിലയിൽ മറ്റ് അവയവങ്ങൾ എന്ന് ക്ലെയിം ചെയ്യുന്നവരെ വിളിക്കുകയാണ് വരിക ലോകമെങ്ങും പോയി പലരെയും മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഇതാ പ്രിയരെ നിങ്ങളെ എന്നിലേക്ക് ഞാൻ ക്ഷണിക്കുക കമോൺ വന്നാട്ടെ ഇതുവരെ ആരും ഇങ്ങനത്തെ ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ടാവില്ലല്ലോ വന്നാട്ടെ ബൈബിളുമായി വന്നാട്ടെ സംസാരിക്കാം അല്ല എങ്കിൽ ക്ലിയർ പ്രൂഫാണ് നിങ്ങൾ ഈ ബൈബിളിലെ ക്രിസ് വചനത്തെ അല്ല സംസാരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകും എന്താണ് ബൈബിളിലെ വചനം ഇതാ നിങ്ങൾക്ക് വ്യക്തമായി ഇനി തുടർന്ന് സംസാരിക്കുന്ന വചനത്തിലൂടെ മനസ്സിലാവും എന്താണ് ഈ ദൈവരായത്തിൻ്റെ ശുശ്രൂഷ എന്ന് പ്രിയരെ ഹോളിലൂടെ നിങ്ങളും മനസ്സിലാക്കുക ദൈവരായത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നിങ്ങളൊരു കാറ് വാങ്ങിച്ചു ഒരു കാറ് നിങ്ങൾക്ക് യാത്ര ചെയ്യാനാണ് ആ കാറ് വാങ്ങിച്ച് അതൊരു ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു തുടർന്ന് ആ ഡ്രൈവർ ആ വണ്ടിയും കൊണ്ടൊരു പോക്ക് പോയി പിന്നെ നിങ്ങൾ അവനെ കാണുന്നില്ല മുതലാളി അവനെ അന്വേഷിക്കുന്നുണ്ട് അവനെ കാണുന്നില്ല അവൻ ആ വണ്ടി കൊണ്ട് പോയി ആരോ അവനോട് പറഞ്ഞു മുതലാളി നിന്നെ അന്വേഷിക്കുന്നുണ്ട് പോലീസ് എന്നെ പിടിക്കും രക്ഷപ്പെടണമെങ്കിൽ നേരെ മുതലാലിന് അടുക്കു പോയി മാപ്പ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കുറേ പേര് ഇതുപോലെയുള്ള കുറേ പേരുണ്ടെങ്കിൽ അവർ കുറേ പേരൊന്നും കേട്ടില്ല അവരങ്ങ് പോയി ഈ വ്യക്തി ഈ മുതല മുതലാളിൻ്റെ അടുക്കൽ വന്നു മുതലാളിയിലെ അടുക്കൽ വന്നിട്ട് മുതലാളിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ് മുതലാളി ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നോട് എന്നോടങ് ക്ഷമിക്കണം അങ്ങേക്ക് യാത്ര ചെയ്യുകയാണുള്ള ഈ വാഹനത്തിൽ ഇതാ ആ വാഹനത്തെ വാഹനത്തിൽ അങ്ങേ കയറ്റാതെ ഞാൻ ആ വാഹനം കൊണ്ടുപോയി മുതലാളി എന്നോട് ക്ഷമിക്കണം അങ്ങ് എൻ്റെ വാഹനത്തിലേക്ക് വരണം അങ്ങനെ മുതലാളി വണ്ടി കയറി അപ്പോൾ ഇനി നീ എൻ്റെ ഇഷ്ടപ്രകാരം ഓടിച്ചോളൂല്ലോ അതെ മുതലാളി ഞാൻ അങ്ങനെ ഇഷ്ടപ്രകാരം ഓടിച്ചോളാം ആ മുതലാളി ആ വണ്ടി കയറ്റിട്ട് അവൻ പഴയ രീതിയിൽ തന്നെ ഒരു ഒറ്റ പോക്കങ്ങ് പോയി അവൻ്റെ ഇഷ്ടത്തിൻ്റെ ഒരു ഒറ്റ പോക്കങ്ങ പോയി നിങ്ങളാണ് കാറിന്റെ ഉടമസ്ഥെന്ന് ചിന്തിച്ചോ നിങ്ങളെയും പുറയിൽ കേറ്റി തീരുത്തിയിട്ട് അവനൊരു പോക്കങ്ങ് പോയി നിങ്ങളെ കേൾക്കുന്നു മനസ്സിലാക്കുന്നുല്ല അവന് കാറിന്റെ പുറത്ത് പല ബന്ധങ്ങളുണ്ട് അവന് കാറിൻ്റെ പുറത്ത് പപ്പുവിൻ്റെ ചായക്കട ഇപ്പുറത്തെ ബാറ് അപ്പുറത്തെ പലത് അപ്പുറത്തെ സംഘടനകൾ ഇങ്ങനെ പല പല ബന്ധങ്ങളുണ്ട് അവനൊരു കാറും കൊണ്ടൊരു പോക്ക് പോയി യജമാനം അകത്തിരിക്കുന്നുണ്ട് യജമാനം പറയുന്നു ഇവൻ കേൾക്കുന്നു ഇല്ല പോയി തുടർന്ന് ഇതാ അതെല്ലാം കറങ്ങി അടിച്ച് തിരിച്ച് വണ്ടി കൊണ്ട പാർക്ക് ചെയ്തു മുതലാളിയോട് പറഞ്ഞു അടുത്ത എങ്ങോട്ടാ പോകണ്ടേ മുതലാളി മുതലാളി പറഞ്ഞു നിന്റെ ജോലി നിന്ന് വിട്ടിരിക്കുന്നു വല്ല മനസ്സിലായോ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല അല്ലേ ഇത്ര ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ക്രിസ്ത്യൻ ജീവിതം മനസ്സിലാവും മൂന്ന് റൗണ്ട് മൂന്നാർ റൗണ്ട് ഓടാൻ നിനക്കില്ല മൂന്നാർ റൗണ്ടിന് പകരം നിനക്ക് നിത്യമായ ശിക്ഷ തരാൻ പോവാ മക്കളെ ഈ മൂന്ന് റൗണ്ട് മനസ്സിലാക്കിയാൽ മതി ഈ ശരീരമാണ് ആ കാറ് ഈ ശരീരം ഈ ശരീരം ഉണ്ടാക്കിയത് പ്രിയ മകനെയും മകളെ നീയോ ഞാനോ ആണോ ഒരു ഗ്രാം മാംസം പോലും സ്വന്തമായിട്ട് ഇതിലുണ്ടോ ഒരു പൂടയെങ്കിലും സ്വന്തമായിട്ടുണ്ടോ ഇതിൽ ഇതാരുണ്ടാക്കിയതാ ദയം ഉണ്ടാക്കിയതാ അല്ലേ അപ്പൊ ഫസ്റ്റ് ഫസ്കോർജിന് ആറിൻ്റെ പതിമൂന്ന് പറയുകയാണ് ശരീരം കർത്താവിനുള്ളത് നിനക്ക് തോന്നിയതുപോലെ നടക്കാനുള്ളതല്ല ശരീരം തുറന്നടപ്പിനല്ല കർത്താവിനുള്ളതാണ് അപ്പൊ ശരീരം ആർക്കുള്ളതാ കർത്താവിന് പക്ഷെ ഇതൊന്നും പറഞ്ഞു തരാൻ നമുക്ക് ആരും ഉണ്ടായില്ല എന്താ ദേവരാജ്യത്തിൻ്റെ നീ പറയുക ഇതൊന്നും പറയാൻ നമുക്ക് ആ പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല അല്ലേ നമ്മൾ ഈ ശരീരം കൊണ്ട് നമ്മുടെ ഇഷ്ടം കൊണ്ട് നടന്നു തോന്നിയതുപോലെ നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കലൊരു ദേവദാശ്രിയോ ദേവദാശ്രിയോ നമ്മളോടൊന്ന് പറഞ്ഞത് ആ വ്യക്തിയോട് പറഞ്ഞ പോലെ മുതലാളി നിന്നെയും കാത്തിരിക്കുക കേട്ടോ എനിക്ക് ശിക്ഷയുണ്ട് രക്ഷപ്പെടണമെങ്കിൽ അതെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ ഓടി മുതലാളിൻ്റെ അടുക്കൽ പൊക്കൂ മുതലാളിയാണ് ക്രിസ്തു രക്ഷിക്കപ്പെടണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ നീ എന്തു ചെയ്യണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഓടിച്ചല്ലേ അന്നേരം ക്രിസ്തുവിനോട് പറഞ്ഞെ രക്ഷിക്കണേ അങ്ങാണ് എൻ്റെ കർത്താവ് അല്ലേ യേശുവിനെ കർത്താവ് എന്ന് വാഗോണ്ട് ഏറ്റുപറയേ ദൈവം മരിച്ചോ എന്ന് ഏർപ്പിച്ചോ എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അതിന് രക്ഷപ്പെടു അങ്ങാണ് എൻ്റെ കർത്താവ് അതിൻ്റെ കർത്താവ് അങ്ങാണ് എൻ്റെ മുതലാളി അങ്ങനെ അങ്ങാണ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന വ്യക്തി ഇങ്ങനെ മക്കളെ നിങ്ങൾ സമ്മതിച്ചായിരുന്നോ സമ്മതിച്ചോ ഇല്ലയോ ഇങ്ങനെ നിങ്ങൾ സമ്മതിച്ചപ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾ സമ്മതിച്ചോ ഇല്ലയോ സമ്മതി കർത്താവിനോട് സമ്മതിച്ചവരെന്ന് കൈപൊക്കി അങ്ങാണ് എൻ്റെ കർത്താവെന്ന് സമ്മതിച്ചവർ ഗ്ലോറി ടു ഈ ഹോളിലുള്ള എല്ലാവരും ഇതാ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങാണ് എൻ്റെ കർത്താവെന്ന് അപ്പോൾ കുഞ്ഞെ നമ്മൾ രക്ഷിക്കപ്പെട്ടു ഗ്ലോറി ഇനിയാണ് രണ്ടാമത്തെ റൗണ്ട് ഒന്നാം റൗണ്ടിൽ നമ്മൾ ആ ആരെ കയറ്റിയില്ല ആ കർത്താവിനെ മുതലാളിയെ കയറ്റാതെയാണ് ഒന്നാം റൗണ്ട് ഓടിയത് മുതലാളി അറിവില്ലാത്ത കാലത്ത് നമ്മൾ ചെയ്ത സകല പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ചു ഗ്ലോറി നമ്മൾ ചെയ്ത സകല പാപങ്ങൾ നമ്മളോട് ക്ഷമിച്ചു ഇനി രണ്ടാം റൗണ്ടില് ഇതാ മുതലാളി വണ്ടിയിൽ കയറുകയാണ് മുതലാളിക്ക് വണ്ടി കയറുവാൻ തക്കവേണം നമ്മളൊരവസരം ഉണ്ടാക്കി കൊടുത്തു ഓ ഫാദർ വി താങ്ക് യു ലവ് നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണിച്ചു തരാം ദാ ഇതാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്ന രംഗം മുതലാളിക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുക നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്തുവേ വരണമേന്ന് പറഞ്ഞായിരുന്നോ പറഞ്ഞായിരുന്നോ അപ്പോ ക്രിസ്തു ഉണ്ടാക്കിയ ശരീരത്തിലേക്ക് നമ്മൾ ആരെ വിളിച്ചു ക്രിസ്തുവിനെ മുതലാളിയെ വിളിച്ചു ഓണറെ സൃഷ്ടാവിനെ വിളിച്ചു ഇനി അങ്ങിയിരിക്കുക ഇത് ആ പുറയിലത്തെ സീറ്റ് അങ് തുറന്നു കൊടുക്കുക ആ ഡോർ അങ് തുറന്നു കൊടുക്കുക ഇരിക്കാൻ ഹല ലൂയ ഇപ്പോഴേ കാര്യങ്ങൾ പിടുത്തം കിട്ടിയെന്ന് തോന്നുന്നു ഇതിന്റെ പേരാണ് രക്ഷിക്കപ്പെടുക ഈ രക്ഷ മനസ്സിലായോ ഇനി അടുത്തതാണ് കിങ്ഡം ലൈഫ് അടുത്ത റൗണ്ടാണ് കിങ്ഡം ലൈഫ് അതായത് നീ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നതിനാണോ അല്ലേന്ന് തെളിയിക്കുന്ന അടുത്ത റൗണ്ട് ഓടാൻ പോവുക രണ്ടാമത്തെ റൗണ്ട് നമ്മളിപ്പോൾ ഓടുന്ന റൗണ്ട് മനസ്സിലായോ യേശു രക്ഷിക്കുന്നതിന് രക്ഷപ്പെട രക്ഷനായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ റൗണ്ട് ഓടി നമ്മുടെ ഹൃദയത്തിൽ ഓണർ ഉണ്ടായിരുന്നില്ല യേശു ഉണ്ടായില്ല പക്ഷേ യേശു രക്ഷനായി സ്വീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കർത്താവേ അങ്ങ് വരണമേ എന്ന് നമ്മളോട് പറഞ്ഞു ഇല്ലേ അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു ഹൃദയത്തിലേക്ക് വന്നു അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലേക്ക് വന്നു ഇനി അടുത്തത് ഇനി ഒരു ഓട്ടം ഓടാൻ പോകും അടുത്ത ഓട്ടം അപ്പോൾ മുതലാളിയെ ഇനി അങ്ങാണെൻ്റെ കർത്താവ് അങ്ങാണെൻ്റെ ഓണറ് അങ്ങയനുസരിച്ച് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ വന്നത് തുടർന്ന് മുതലാളി അകത്തുണ്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ആ കാറിൽ ആ മുതലാളി ഉള്ളതുപോലെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് ക്രിസ്തുവിനോ താനൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് പോകാനും പറ്റത്തില്ല എന്താ താൻ പറഞ്ഞു പോയ വാക്ക് ലോകാവസാനത്തോളം എല്ലാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും അതുകൊണ്ട് അകത്ത് ഇരിക്കുക പക്ഷേ ഡ്രൈവറ് വീണ്ടും പഴയതുപോലൊരു വിടലങ്ങ വിട്ടു ഡ്രൈവറ് വീണ്ടും പഴയതുപോലൊരു വിടലങ്ങട്ടു തനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്കും ആ വണ്ടി കൊണ്ട് പോവുക ഇവിടുത്തെ കിട്ടിയോ തനിക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ആ വണ്ടിയും കൊണ്ട് പോവുക അങ്ങനെ തനിക്കിഷ്ടമുള്ളത് പോലെയൊക്കെ ചെയ്തു തനിക്ക് ഇഷ്ടമുള്ള ആരാധന നടത്തി തനിക്കിഷ്ടമുള്ള ഇനി ഇഷ്ടമുള്ള ജീവിതം നയിച്ചു അവൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് കാറിൻ്റെ പുറത്ത് പല സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ ഇഷ്ടപ്രകാരമല്ല ഈ കാറിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു അപ്പൊ പ്രിയ സഹോദരങ്ങൾ ഇതാണ് കർത്താവ് പറയുന്നത് ഇദ്ദേഹം പറയണേ ഞാൻ വീട്ടുകാരോടൊക്കെ അനുവാദം ചോദിച്ച് അവർ സമ്മതിച്ചാൽ ഞാൻ വരാം ശ്രദ്ധിച്ചേ കർത്താവ് പറയാണ് കലപ്പയ്ക്ക് കൈവച്ച ശേഷം അതിന്റെ അർത്ഥം ഞാൻ നിന്റെ ഉള്ളിൽ കയറിയാൽ അതിനു ശേഷം പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ അതായത് ഇനി വീണ്ടും നിനക്ക് ഒന്നാം റൗണ്ടിലേക്കാണ് നീ നോക്കുന്നതെങ്കിൽ നീ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല രണ്ടാം റൗണ്ടിലെത്തിയ നീ വീണ്ടും ഇനി ഒന്നാം റൗണ്ടിലേക്കല്ല നോക്കേണ്ടേ വീണ്ടും നീ നോക്കേണ്ടത് മൂന്നാം റൗണ്ടിലേക്കാണ് വിലപ്പെടുത്തം കിട്ടിയത് നിങ്ങൾക്ക് രണ്ടാം റൗണ്ടിൽ കയറിയ നീയെ അത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നീയെ ഇനി നോക്കേണ്ടത് ഒന്നാം റൗണ്ടിലേക്കല്ല പുറയിലേക്കല്ല നീ നോക്കേണ്ടത് മൂന്നാം റൗണ്ടിലേക്കാ മുൻപിലേക്കാ നോക്കേണ്ടേ മനസ്സിലാവുന്നുണ്ടോ ഗ്ലോറേ ഇനി പുറയിലേക്ക് നോക്കുന്നവൻ ദൈവരായത്തിന് കൊള്ളാവുന്നവനല്ല ഇത് മനസ്സിലാക്കിയ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർ മൂന്നിന്റെ പതിനാലിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതാ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു ഞങ്ങൾ പ്രാപിച്ചെന്നല്ല പ്രാപിക്കാമെന്നോ വെച്ച് ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി അതിൻ്റെ അർത്ഥം ഒന്നാം റൗണ്ട് ഞങ്ങൾ മറക്കുകയാ മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി മൂന്നാം റൗണ്ടിനെ എത്തുവാൻ തക്കവണ് മുൻപിലുള്ള ലക്ഷ്യമാക്കി ഞങ്ങൾ ക്രിസ്ത്യേശുകൾ ദൈവത്തിന്റെ പരമവളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുകയാണ് പ്രിയരെ മനസ്സിലായോ വളരെ സിമ്പിളാണ് ദൈവരാജ്യ ജീവിതം അപ്പോൾ ഈ സെക്കൻഡ് സ്റ്റേജിൽ ഒരുപക്ഷെ ദൈവം കുഞ്ഞേ നിനക്ക് ദൈവത്തിന്റെ പത്ത് ആടുകളെ തന്നിട്ടുണ്ടാകും ഒരു സഭ തന്നിട്ടുണ്ടാകും ഒരുപക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് സഭ തന്നിട്ടുണ്ടാകും ക്ലോറി ഹലുയ്യ എൻ്റെ പ്രിയ കുഞ്ഞേ എന്ത് ദൈവം നമ്മുടെ തന്നാലും അതൊന്നും നമ്മുടേതല്ല ദൈവത്തിൻ്റെതാ നമ്മൾ ഈ ഭൂമിയിൽ ഒന്നിൻ്റെ ഓണേഴ്സ് അല്ല നമ്മൾ കാര്യസ്ഥന്മാര് മാത്ര സംഘടനകളെ മറ്റുള്ള ക്രമീകരണങ്ങളെ വീട്ടിലുള്ളവരെ പ്രസാദിപ്പിച്ചിരുന്നാൽ ദൈവരാജ്യത്ത് നമ്മൾ പുറത്താവും പകരം ദൈവരാജ്യത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ദൈവം പറയും നിന്റെ അമ്മയെ സ്നേഹിക്കാൻ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിന്റെ മക്കളെ സ്നേഹിച്ച് ഞാൻ നിനക്ക് തന്നിട്ടുള്ള ആടുകളെ സൂക്ഷിച്ച് അവിടുന്ന് വേണം നമ്മുടെ സ്നേഹം ആരംഭിപ്പാൻ അതിൻ്റെ അർത്ഥം നമ്മുടെ നൂറ് ശതമാന സ്നേഹവും ദൈവത്തിനായിരിക്കണം അല്ലാണ്ട് സ്നേഹത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയല്ല ഡിവൈഡ് ചെയ്തിട്ട് ഇതാ ഒരു ഇരുപത് ശതമാനം ഭാര്യയ്ക്ക് ഒരു പത്ത് ശതമാനം രണ്ട് മൂന്ന് മക്കൾക്ക് പത്ത് 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 ഇത് ബാക്കി ഇതാ അമ്പത് ശതമാനം ഉണ്ട് അതിൽ ഇതാ കുറ കുറച്ചൊക്കെ അവിടെ ഇവിടെ എല്ലാവർക്കൊക്കെ കൊടുത്തു കുറച്ച് കൊടുത്തു ബാക്കി ദൈവത്തിനും അങ്ങനെയല്ല നൂറ് ശതമാനം സ്നേഹമുണ്ടോ അല്ല തൊണ്ണൂറ്റമ്പതല്ല നൂറും ദൈവത്തിന് കൊടുക്കണം നൂറും ദൈവത്തിനോട് ഇതുകൊണ്ടാണ് പറഞ്ഞത് പൂർണ്ണ ആത്മാവോട് പൂർണ്ണ മനസ്സോട് പൂർണ്ണ ശക്തിയോട് പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ ദൈവത്തെ സ്നേഹിക്കണം ആ ലൂയ അപ്പോ ദൈവം എന്നോടും നിങ്ങളോടും പറയും ഇതാണ് ദൈവരാജ്യം അപ്പോൾ ദൈവം എന്നോട് നിങ്ങളോട് പറയും ഞാൻ നിനക്ക് തന്നിട്ടുള്ള ഭാര്യയെ സ്നേഹിക്കേ ഞാൻ നിനക്ക് തന്നിട്ടുള്ള ഭർത്താവിനെ സ്നേഹിക്കേ ഞാൻ നിനക്ക് ഭർത്താൻ മക്കളെ സ്നേഹിക്കേ അവരെ പ്രോപ്പറായിട്ട് വളർത്തി എനിക്ക് തിരിച്ചതാ ഗ്ലോറേ അപ്പോ ദൈവത്തിൽ നിന്ന് നാം അവരെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലാത്ത എല്ലാ സൂത്ര പണി എളു അധിക ദിവസം മോനെ മോളെ ഈ ലോകത്ത് പോകത്തില്ല കുഞ്ഞേ നിന്റെ അച്ഛനോ മെത്രാനോ പാസ്റ്ററോ സെൻട്ര പാസ്റ്ററോ നിങ്ങൾ ആരായാലും നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം ദൈവത്തിന്റെ ദാസന്മാരാണ് പക്ഷെ സൂത്രപ്പണിയാണ് കാണിക്കേണ്ടതെങ്കിൽ കർത്താവ് അന്നത്തെ ദൈവദാസന്മാരെന്നൊക്കെ പറഞ്ഞു ഇതാ വെള്ള തേച്ച കുഴിമാടങ്ങളെ നിങ്ങൾ പുറമേ മനോഹരമായിരിക്കുന്നു പക്ഷെ നിങ്ങളുടെ ആകമേ ചീഞ്ഞ ആഴിഞ്ഞിരിക്കുന്നു എൻ്റെ മോനെ മോളെ എത്ര നാള് നീ കളിക്കും ഇവിടെ അധിക താമസിയാതെ നിന്റെ ഓക്സിജൻ തീരും കർത്താവ് നിന്നോട് തിരിയാ വരാൻ പറയും അന്ന് നിന്റെ കൈയും കാലും ബലപ്പെട്ടിരിക്കോ ഈ ദേശത്തോട് ദൈവം പറയുക കലപ്പായി വെച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ലോ ആ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോ സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഒരു സൃഷ്ടാവ് നമുക്കുണ്ട് പിശാജ് അറേഞ്ച് ചെയ്യുന്ന പദ്ധതികളെല്ലാം നാം മൂവ് ചെയ്യേണ്ടത് നമ്മുടെ സൃഷ്ടാവ് ഒരുക്കുന്ന പദ്ധതികൾ നമുക്കൊരു ഒറ്റ തലയേ ഉള്ളൂ കർത്താവ് ആ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു ആകുന്ന തലയിൽ അടിസ്ഥാനമിടുക അന്നിട്ട് നാം മുന്നോട്ടൊക്കെ പോകുവാനായിട്ട് ഇടയാക്കുക ഈ സന്ദേശങ്ങൾ ഇതാ ചിലരുടെ നന്മയ്ക്കും ചിലരുടെ ന്യായവിധിക്കും കാരണമായി തീരും ദൈവത്തിന്റെ വചനം പറയുന്നൊരു കാര്യം നിങ്ങൾ ഈ സന്ദേശം കേട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നന്നായിരുന്നു ഈ ദേശത്തോട് പറയുന്നൊരു കാര്യം ഈ സന്ദേശം കേട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് അധികം പാപം നിലനിൽക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ വചനം കേട്ടും ഇതാ ഈ വചനത്തിന് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് സാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം പറഞ്ഞിട്ടും ഇതിൽ നിൽക്കാതിരിക്കുന്നവൻ അയ്യോ പറയാ നീ ഇത് കേട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ സാക്ഷ്യം പറയുന്നുകൊണ്ട് നിനക്ക് അധികം പാപം നിലനിൽക്കുന്നു മക്കളെ നിങ്ങളെ ആരെ സന്തോഷിപ്പിക്കാൻ അല്ല അയച്ചത് പകരം നിങ്ങൾ ഓരോരുത്തരെ സ്വർഗീയ പിതാവിന്റെ ഇടയിലേക്ക് എത്തിക്കാനാണ് അതിൽ ചിലർക്ക് സന്തോഷം ഉണ്ടാകും ദൈവവഴികളിൽ വഴികളിൽ ജീവിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാകും അല്ലാത്തവർക്ക് ദുഃഖവും ഉണ്ടാകും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ദുഃഖം ഉണ്ടാകുന്നതിന്റെ കാരണം ദൈവവഴികളല്ലാത്തത് കൊണ്ടാണ് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്തരത്തിലേക്ക് ആ മാനസാന്തരം നിങ്ങളെ ദൈവരാജ്യം അവകാശമാക്കുവാനും പ്രിയ സഹോദരങ്ങളെ ഇതാ ആ രണ്ടാമത്തെ റൗണ്ടിൽ ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ കയറി അല്ലേ ഇനി നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഒന്നാമത്തെ റൗണ്ടിൽ ആരായിരുന്നു അവിടെ വാണിരുന്നത് ആ കാറ് കൊണ്ടുപോയത് ആരാ ഡ്രൈവറല്ലേ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ശരീരത്തെ ആരാ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ നമ്മൾ തന്നെയല്ലേ നമ്മുടെ ഇഷ്ടപ്രകാരം അപ്പോൾ ഒന്നാമത്തെ റൗണ്ടിൽ നമ്മുടെ രാജാവാരായിരുന്നു നമ്മൾ തന്നെയായിരുന്നു രാജാവ് അല്ലേ മനുഷ്യന്റെ രാജ്യത്വം രണ്ടാമത്തെ റൗണ്ടിൽ യേശുവിനെ കയറ്റി സമ്മതിച്ചു അങ്ങാണെന്റെ കർത്താവ് ഞാൻ സമ്മതിച്ചു യേശുവിനോ അകത്ത് കയറ്റി അപ്പൊ നമ്മൾ എന്താ സമ്മതിക്കണേ ആരാ നമ്മുടെ രാജാവ് യേശു ആണ് രാജാവ് അല്ലേ ഇതാണ് ദൈവരാജ്യം ഇതാണ് ദൈവരാജ്യം ശ്രദ്ധിച്ചേ ഇനി ആ രണ്ടാമത്തെ റൗണ്ട് ഓടുമ്പോൾ അതായത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഞാൻ നിങ്ങൾ ഓടുമ്പോൾ ആര് ജീവിച്ചോളണം അനുസരിച്ച് ജീവിച്ചോളണം പറഞ്ഞു ജീവിച്ചോളണം അങ്ങനെയെങ്കിൽ അത് ദൈവരാജ്യമാകുള്ളൂ അല്ലാണ്ട് കാറിന് പുറത്തുള്ള പല സംഘടനകളും ഗ്രൂപ്പുകളും അവർ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞു വന്നാൽ അത് ദൈവരാജ്യമല്ല വീണ്ടും മനുഷ്യരാജ്യ അകത്തുള്ള എന്റെ നിങ്ങളുടെ അകത്തുള്ള യേശു ക്രിസ്തു പറയുന്നത് അനുസരിച്ച് ജീവിച്ചോളണം മനസ്സിലാവുന്നുണ്ടോ യേശു ക്രൈസ്തവ പറയുന്ന അതിന്റെ പേരാ ദൈവരാജ്യം അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ആ ദൈവരായി ജ്ഞാനം നിങ്ങളും ആയിരിക്കുന്നേ ഇനി നമ്മുടെ ശരീരത്തിനേൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല അത് കർത്താവിൻ്റെതാ അത് കർത്താവിന് കൊടുക്കണം കർത്താവിന് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിൽ ദൈവരാജ്യം വന്നു അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ പിന്നെ തേർഡ് റൗണ്ട് നമ്മളെ കൊണ്ട് ഓടിപ്പിക്കത്തില്ല നിങ്ങളാണാ മുതലാളിയെങ്കിൽ ആ കാറിൻ്റെ ഓണർ നിങ്ങളാണെങ്കിൽ ആ ഡ്രൈവർ നിങ്ങളെയും പറ്റിച്ചുകൊണ്ട് കാറുകൊണ്ട് പോയി അവസാനം അദ്ദേഹം ആ വ്യക്തി ബന്ധു പറഞ്ഞു മുതലാളിയെ മുതലാളി ചാക്കോജ് മുതലാളി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണേ ഇതാ പോലീസ് എന്നെ വേട്ടയാടുന്നു എന്നെ രക്ഷിക്കണേ ഇതാ ഞങ്ങാണ് എൻ്റെ മുതലാളി എന്ന് പറഞ്ഞപ്പോൾ മുതലാളി പറഞ്ഞു എനിക്ക് നിനക്ക് മനസ്സന്ധനം വന്നതുകൊണ്ട് നന്നായി ഞാൻ ആ കേസ് പിൻവലിക്കുക നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇതാ ഇനി എന്നെ കയറ്റുമോ കേറ്റാം അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ അങ്ങ് കാറിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിച്ച അകത്ത് കയറ്റി നിങ്ങളെ കൊണ്ട് അവൻ തോന്നിയ രീതിയിൽ പോയാലോ വീണ്ടും പഴയ പോലെ മൂന്നാമത്തെ റൗണ്ട് നിങ്ങളെ ഓടിപ്പിക്കോ കൊണ്ട് ഇല്ലേ മൂന്നാമത്തെ റൗണ്ട് നിങ്ങൾ അവനെ കൊണ്ട് ഓടിപ്പിക്കത്തില്ല അവനെ പറഞ്ഞു വിടും ഹലലുയ ഇതിന്റെ പേരാണ് ന്യായവിധി ഹലുയ്യ ഇന്ന് യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടിലുണ്ട് യേശു നമ്മുടെ ആകത്തുണ്ട് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കണം വെളിപ്പാട് പുസ്തകം രണ്ടാം മധ്യായം മൂന്നാം അധ്യായം പറയുന്ന കാര്യം അറിയാമോ അവിടെ പറയുന്ന ഒരു കാര്യം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ള കേൾക്കട്ടെ ഈ ആത്മാവ് പറയുന്നത് ആര് പറയെന്നറിയാമോ അവിടെ എഴുതിയിരിക്കുകയാണ് ഏഴ് പൊൻ നിലവിളുക്കളുടെ ഇടയിൽ നടക്കുന്ന കർത്താവ യേശു സംസാരിക്കുന്നേ യേശു ആ സംസാരിക്കുന്നേ വണ്ടിയുടെ പുറകിൽ കയറിയിരുന്ന അല്ലെങ്കിൽ നമ്മുടെ അകത്ത് കയറിയ യേശു സംസാരിക്കുന്നേ യേശു സംസാരിക്കുമ്പോൾ സഭകൾ കേൾക്കുന്നത് ആത്മാവിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് മനസ്സിലായോ ഇനിയുള്ള യാത്ര അങ്ങനത്തെ യാത്രയാ ഇതിന്റെ പേരാണ് ദൈവരാജി യാത്ര അല്ലാണ്ട് ഈ കർത്താവിനെ കേൾക്കാതെ ശരീരത്തിന് പുറത്തുള്ള ആ കാറിന് വെളിയിലുള്ള സംഘടനകളെയും അതും ഇതും കേട്ടു പോയാ എന്റെ മോനെ നീ മൂന്നാം മോളെ നീ മൂന്നാമത്തെ റൗണ്ട് ഓടില്ല ഇതാ കർത്താവ് പറയുന്നേ എന്നെ നീ ആരാധിച്ചിട്ടുണ്ടാകും സ്തുരിച്ചിട്ടുണ്ടാകുക എല്ലാം ചെയ്തിട്ടുണ്ടാക പക്ഷേ ദൈവരാജ്യം അവകാശമാക്കുന്നത് എന്നെ കർത്താവേ കർത്താവെന്നോ പറയുന്ന ഏവനും അല്ല നിന്റെ പുറകിൽ കയറിയ അല്ലെങ്കിൽ നിന്റെ ആത്മാവിൽ കയറിയ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗരാജ്യം കയറുകയുള്ളൂ മനസ്സിലാവുന്നുണ്ടോ ഹലലു അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ വെറുതെ സമയം കളയല്ലേട്ടോ ഹലു ആ കർത്താവിനെ കേട്ട് രണ്ടാം റൗണ്ടാണ് ഞാനും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ടാം റൗണ്ടിൽ ശരീരത്തിന്റെ വെളിയിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ എടുക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല പകരം ശരീരത്തിന്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ഇത് കടന്നു വന്ന ആ കർത്താവ് എ ശക്രസവന്റെ ആത്മാവിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുക്കണം ഇത് സംസാരിക്കുന്ന യേശു ആണ് നമ്മൾ ആരെയാണ് അകത്തേക്ക് കയറിയത് കയറ്റിയത് ആ യേശു ആണ് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എങ്കിൽ അല്ലേ കടന്നു വന്നതാണ് വെളിപ്പാട് പുസ്തകം അല്ലോടെ എല്ലാവളിപ്പാട് പുസ്തകം രണ്ടാമധ്യായ ഒന്നാം വാക്യം എഴുതിയിരിക്കുകയാണ് യഫോസിലെ സഭയുടെ തൂതനെ എഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിളക്കരുടെ നടികൾ നടക്കുന്നവൻ അരില് ചെയ്യുന്നു ആരാ ഏഴ് പൊൻ നിലവിളക്കരുടെ നടി നടക്കുന്നേ യേശു അതിന് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞ യേശു നടക്കുകയാണ് അല്ലേ അപ്പൊ സംസാരിക്കണത് ആരാ ഞാൻ നിങ്ങൾ ആരെ കർത്താവായി സ്വീകരിച്ചു ആ യേശു സംസാരിക്കുന്നത് അപ്പൊ യേശു ഇനിയുള്ള ജീവിതം അതായിരിക്കണം സഭയിലേക്ക് വന്നാൽ ഒന്നാം റൗണ്ട് ലോകത്ത് ജീവിച്ചു എന്നാൽ അവിടുന്ന് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തോ ഇനി ആ സഭയിൽ രണ്ടാം റൗണ്ട് ഓടണം ആ രണ്ടാം റൗണ്ട് തെളിയിക്കണം യേശു തന്നെയാണ് എൻ്റെ കർത്താവ് ഇതിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ പോരാട്ടം മനസ്സിലായോ നമ്മൾ യേശുവിനെ ആരാട്ട സ്വീകരിച്ചേ കർത്താവായിട്ടല്ലേ അതല്ല വിശ്വാസനല്ലേ സ്വീകരിച്ചേ ഇനി ആ വിശ്വാസ സത്യമാണോ നീ തെളിയിക്കണം നിൻ്റെ പുറകിലുള്ള അല്ലെങ്കിൽ നിൻ്റെ ആത്മാവിലുള്ള ആ കർത്താവിനെ അനുസരിച്ചാണോ നീ ജീവിക്കണമെന്ന് നീ തെളിയിക്കണം നിൻ്റെ ഈ ജീവിതത്തിൽ അങ്ങനെ നീ ജീവിച്ചാൽ ആ കർത്താവ് അതോടുകൂടെ നിൻ്റെ മരണത്തെ മാറ്റിക്കളയും നിന്നെ ദൈവത്തിന്റെ പുത്രനായി ഈ ഭൂമിയുടെ ഇതാ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായി ഭൂമിയുടെ ഭരണാധികാരിയായി ദൈവം കുഞ്ഞെ നിന്നെ മാറ്റും ഇതാണ് ദൈവരാജത്തിന്റെ സുവിശേഷം അപ്പോൾ ഈ രണ്ടാം റൗണ്ടിൽ ആര് നമുക്ക് കർത്താവായിരിക്കണം യേശു കർത്താവായിരിക്കണം യേശു നമ്മുടെ രാജാവായിരിക്കണം അലലുയ അത് വാ വാഗണ്ടല്ല രാജാവാകേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ട നമ്മുടെ ജീവിതത്തിൽ തെളിയിക്കണം അലലുയ്യ ഓ പ്രേസ് ഗഡ് നമ്മുടെ ജീവനത്ത് തെളിയിക്കാനിടയാകണം ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതാ യേശു അവിടെ സംസാരിക്കുന്നു അല്ലേ ഇനി നമ്മൾ കേൾക്കുന്ന ആരിൽ അറിയാമോ അതിൻ്റെ ഏഴാം വാക്യം പറയുന്നു അത് ഞാനും വായിക്കുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ ഉള്ളവൻ അപ്പൊ യേശു സംസാരിക്കുന്ന നമ്മൾ ആരിൽ നിന്നാ കേൾക്കണേ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് നമ്മുടെ ഉള്ളിലുണ്ട് ഇതാ ഞാനിവിടെ മൈക്കലോടെ സംസാരിക്കുന്നു നിങ്ങൾ നിങ്ങളെ ഏതിലൂടെ കേൾക്കുന്നേ സ്പീക്കറിലൂടെ അല്ലേ ശരിയല്ലേ ഇതേപോലെ തന്നെ യേശു സംസാരിക്കുമ്പോൾ നമ്മൾ ആരിലൂടെ കേൾക്കണേ ആ യേശു സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെയാണ് ഹലുയ്യ അപ്പൊ ഇനിയുള്ള ജീവിതം അങ്ങനെ ആയിരിക്കണം അതുകൊണ്ടാണ് റോമ എട്ടിൻ്റെ പതിനാല് പറയുന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാത്രേ ദൈവത്തിൻ്റെ മകൾ ഹലുയ്യ അപ്പൊ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ആത്മാവാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇതൊന്നും ഇല്ലാതെ ചുമ വട്ടം കൂടി ഇരുന്നുള്ള പോക്ക് ഇതാ രണ്ടോ മൂന്നോ പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു നല്ല കാര്യമാണ് ഇതാ ഒന്ന് പ്രാർത്ഥിച്ചു നല്ല കാര്യം ഇതാ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആത്മമണ്ഡലത്തിലെ ഒരു ശുശ്രൂഷയും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ അത് നമ്മുടെ നന്മയല്ല നമ്മുടെ നാശത്തിനായിത്തീരും കാരണം നമ്മൾ രണ്ടാം റൗണ്ട് ഓടുന്ന ഒന്നാം റൗണ്ട് ഓടുന്നത് പോലെയാ രണ്ടാം റൗണ്ട് ഓടുന്ന ഒന്നാം റൗണ്ട് ഓടുന്ന പോലെ ഓടരുന്ന് രണ്ടാം റൗണ്ട് നമ്മളല്ല രാജാവ് യേശു ആ രാജാവ് നിങ്ങളോറേ യേശു വേണ്ടവരെ സ്തുതി വാക്കുകളല്ല യേശുവിനെ ഞാൻ നിങ്ങൾ അനുസരിക്കാൻ ഇടയാകണം എന്തുവാ ഈ ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് നമ്മളുടെ വിശ്വാ വ്യത്യാസം അറിയോ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് നമ്മളുടെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നാം റൗണ്ടിൽ നമ്മളായിരുന്നു രാജാക്കന്മാർ രണ്ടാം റൗണ്ടിൽ യേശുവാണ് നാം രക്ഷിക്കപ്പെട്ടു യേശുവാണ് രാജാവ് ചിലർ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് മാത്രം പറയുന്നു വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്നത് അനുസരണത്തിലൂടെയാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത് ഇത് മനസ്സിലാക്കുക നമ്മൾ യോഹനാൻ മൂന്നിൻ്റെ പതിനാറ് മാത്രം എടുക്കുക എളുപ്പവഴി എളുപ്പവഴി നിൽക്കുക യോഹനാൻ മൂന്നിൻ്റെ പതിനാറിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം ജോൺ ചാപ്റ്റർ ത്രീ സിക്സ്റ്റീൻ നമ്മൾ ഈ വചനം പിടിക്കും വചനങ്ങളെല്ലാം കയറി പിടിക്കും എന്നിട്ട് അവസാനത്തിലേക്ക് എത്തത്തുമില്ല അവിടെ എന്താ എഴുതിയിരിക്കുന്നേ നിങ്ങൾക്ക് എല്ലാവരും കാണപ്പെടാൻ അറിയാവുന്നൊരു വചനവാണല്ലോ എന്തുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന വചനം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണ ലോകത്തെ നിങ്ങൾ ആ ഗ്രാമർ ശ്രദ്ധിച്ചോ നിത്യജീവൻ പ്രാപിച്ചെന്നല്ല പ്രാപിക്കേണ്ടതിന് ലോറി അപ്പോൾ വിശ്വസിക്കുന്ന ഏവർക്ക് എന്തോണ്ട് നിത്യജീവൻ ഉണ്ട് ഹാലുയ്യ നമ്മൾ ഇവിടം കൊണ്ട് നിർത്തും ഇത് നമ്മുടെ വേദോശ ക്ലാസ്സിൽ പഠിച്ച് നിർത്തും അല്ല ഇവിടം കൊണ്ട് നിർത്തും എന്നാൽ ഇതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തത്തില്ല അതുകൊണ്ട് ജനത്തിന് ഇതൊക്കെ എളുപ്പമാണ് കാരണം വിശ്വസിച്ചോ ആ വിശ്വസിച്ചു എങ്ങനെ ആ പേപ്പറിൽ പേരെഴുതി എന്റെ പേര് രജിസ്റ്റർ ചെയ്തു ഞാൻ കൈ ബുക്കി യേശുവിനെ വാണ്ടേ ഏറ്റവും പറഞ്ഞു നല്ല കാര്യം ഇത് വേണം അവിടെ കൊണ്ട് നിർത്തരുത് അടുത്തത് ഒന്നാം റൗണ്ട് നിന്ന് രണ്ടാം റൗണ്ടിലേക്ക് കയറിയിട്ടേ ഉള്ളൂ യേശുവിൽ വിശ്വസിച്ചു വിശ്വസിച്ചു അവരെ ദിനംപ്രതി സഭയോട് ചേർത്തു അതുകൊണ്ട് ഈ യോഹനൻ മൂന്നിൻ്റെ പതിനാറിൽ നിൽക്കരുത് അവിടുന്ന് യാത്രയാണ് എങ്ങോട്ടേക്കെ മൂന്നിൻ്റെ മുപ്പത്തി ആറിലേക്ക് ഒരു യാത്ര എന്താണ് മൂന്നിൻ്റെ മുപ്പത്തിയാറ് പറയുന്നേ സദിച്ചു കേട്ടോളൂ എപ്പോഴും മക്കളെ ഈ സമയത്ത് ഉറങ്ങരുത് സദിച്ചു കേട്ടോളും എന്താണ് ചേക്കനെന്ന് അറിയാമോ പുത്രനിൽ വിശ്വസിക്കുന്നുവന് നിത്യജീവൻ ഉണ്ട് അപ്പോൾ പുത്ര വിശ്വസിക്കുന്ന എന്നാ ഉണ്ട് നിത്യജീവൻ ഉണ്ട് ഇനി ശ്രദ്ധിച്ചോ ഇവിടെങ്ങനെ നിർത്തരുത് ദാ പുത്ര വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഇനി ചതിച്ചു കേട്ടോടോ താഴെഴുതിയിരിക്കുക പുത്ര വിശ്വസിച്ചപ്പോൾ നിങ്ങളെ ഒന്നാം റൗണ്ടിൽ നിന്ന് രണ്ടാം റൗണ്ടിലേക്ക് കയറി തൊട്ട് താഴെ താഴെഴുതിരിക്കുകയാണ് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധമോനൻ ഉള്ളൂ മനസ്സിലായോ അതായത് അടുത്ത റൗണ്ടിൽ ഇനി എന്താ വേണ്ടേ അനുസരണം വിശ്വാസത്തിൻ്റെ അതിൻ്റെ പ്രഖ്യാപനമാണ് അനുസരണം യേശു ആണ് എൻ്റെ കർത്താവ് എന്നത് കുഞ്ഞ നീ പറഞ്ഞില്ലേ അതല്ലേ നിന്റെ വിശ്വാസം അതിൻ്റെ പ്രൂഫാണ് അനുസരണം അതാണ് വിശ്വാസിന്റെ പോരാട്ടം അതിന് തെളിയിക്കണം ഞാനല്ല എന്റെ കർത്താവ് സംഘടനയല്ല എന്റെ കർത്താവ് എൻ്റെ വീട്ടുകാരല്ല എന്റെ കർത്താവ് എന്റെ ഡിനോമിനേഷൻ അല്ല കർത്താവ് എന്നെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയല്ല എന്റെ കർത്താവ് എന്റെ കർത്താവാണ് എന്റെ കർത്താവ് യേശു ആണ് കർത്താവ് ഇത് രണ്ടാം റൗണ്ടിൽ തെളിയിക്കണം ഇങ്ങനെ തെളിയിക്കുന്നതിന്റെ പേരാ ദൈവരാജ്യം ദൈവത്തെ നമ്മുടെ രാജാവാക്ക് ഇത് പറയുമ്പോൾ എന്തിനാണ് ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ നിങ്ങൾ ഇത്ര പ്രയാസപ്പെടുന്നേ ഈ യേശുവിനുസരിച്ചു കൂടെ യേശുവിനുസരിക്ക എന്നല്ലാതെ വേറെ വല്ല തെമ്മാടിത്തരം ഇതുവരെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് കേൾപ്പിക്കാമോ ഇതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ടല്ലോ യേശുവിനെ അനുസരിക്കണം 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 വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ യേശുവിനെ അനുസരിക്കണം അതാണ് യേശുവിന്റെ രാജ്യം അതാണ് യേശുവിന്റെ കിങ്ഡം അതാണ് ദൈവരാജ്യം ഇത് പറയുമ്പോൾ നിങ്ങൾ ഇളകുന്നുവെങ്കിൽ നിങ്ങൾ ഓടുന്നുവെങ്കിൽ ഈ ബൈബിളിലെ യേശുവിനെ അല്ല മറ്റേതോ എറ സ്പിരിറ്റിനെയാണ് യേശുവിന്റെ പേരിൽ നിങ്ങൾ സ്വീകരിച്ചത് ഇതാണ് വിശുദ്ധ പത്രോസ് പറഞ്ഞത് അത് മറ്റൊരു യേശു അത് മറ്റൊരു സുവിശേഷം അവിടെ വ്യാപരിച്ചത് മറ്റൊരാത്മാവ് ബൈബിൾ

വിശുദ്ധ വേദ പുസ്തകം ബൈബിൾ അതിലെ വചനങ്ങളെ അടിസ്ഥാനമിടുക പ്രസംഗരുടെ വാക്കുകളിലല്ല എൻ്റെ എന്റെ വിശ്വാസ അടിസ്ഥാനമിടേണ്ടത് വിശുദ്ധ ബൈബിളിലെ വചനത്തിലുള്ളവരെ പോലെ നാം ഉത്തമന്മാരായിരിക്കണം വചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെയൊന്ന് വിശുദ്ധ വേദ പുസ്തകത്തിലൂടെ അവർ പരിശോധിച്ചു ഒന്നുകൂടി പറയാം യേശുവിൽ വിശ്വസിക്കാൻ മാത്രം പോരാ വിശ്വസിച്ച സത്യമാണെന്ന് തെളിയിക്കണം ആ തെളിയിക്കുന്നതാണ് ദൈവരായത്തിലെ ജീവിതം യേശുവിനെ വിശ്വസിച്ചു ഒന്നാം റൗണ്ടിൽ അവർ രണ്ടാം റൗണ്ടിലേക്ക് കയറി തുടർന്ന് രണ്ടാം റൗണ്ടിൽ യേശുവിനെ അനുസരിക്കണം അതാണ് ദൈവരായത്തിലെ ജീവിതം അങ്ങനെ അനുസരിച്ചാൽ രണ്ടാം റൗണ്ട് കഴിയുമ്പോൾ അതായത് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ അതാണ് എൻ്റെ നിൻ്റെ മരണ ദിവസം വണ്ടി പാർക്ക് ചെയ്തേ പറ്റൂ വണ്ടി പാർക്ക് ചെയ്താൽ പറ്റൂ ഒന്നില്ലെങ്കിൽ നമ്മുടെ മരണം അല്ലെ കർത്താവായ സഹോദരങ്ങളെ ഇതാ കൂടെ നമ്മുടെ രണ്ടാം റൗണ്ട് തീർന്നു മൂന്നാം റൗണ്ടിൽ പ്രവേശിക്കണമെങ്കിൽ ഒന്നാം രണ്ടാം റൗണ്ടിൽ ഏൽപ്പിച്ച അല്പത്തിൽ നാം വിശ്വസ്തനായിരിക്കണം എങ്കിൽ മൂന്നാം റൗണ്ടിൽ അധികത്തിൽ വിചാരകനാക്കും അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആ മൂന്നാം റൗണ്ടിൽ കടക്കാൻ തയ്യാറായി പുറകിലുള്ള ഒന്നാം റൗണ്ടിനെ മറന്ന് മൂന്നാം റൗണ്ടിനെ ലക്ഷ്യമാക്കി ഇതാ മുന്നോട്ടേക്ക് പോകുവാൻ എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിക്കുകയാണ് ഹാലൽ പ്രിയ കുഞ്ഞുങ്ങളെ ഈ ഹോളിലായിരിക്കുന്നത് നിങ്ങൾക്കും ഇതാ സ്വാഗതം ഈ ബൈബിൾ പ്രകാരം പ്രകാരമല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടന്നു വന്ന് എന്നെ അറിയിച്ചാട് ചിലപ്പോൾ ഞാൻ കാണാത്ത വചനങ്ങൾ ഇതിലുണ്ടാകും എന്നോട് പറഞ്ഞാൽ ആ വചനത്തോട് ചേരാൻ ഞാനും തയ്യാറാണ് ഗ്ലോറി അല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട് നരകത്തിലേക്ക് പോകാൻ ഓൾറെഡി ജഡ്ജ്മെൻ്റ് ആദോ സമ്പാദിച്ചു അതിലേക്ക് പോകാതെ നിങ്ങളെ കാത്തിരിക്കുന്ന ആ പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ പ്രിയ മക്കളെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ ഈ യാത്രയിൽ നിങ്ങൾ ഓർക്കേണ്ട ചില എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക കർത്താവിൻ്റെ വേട് ലുക്ക് സുശേഷം പന്ത്രണ്ടിൻ്റെ മുപ്പത്തി രണ്ടിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നൊരു കാര്യം ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത് നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചു അപ്പോൾ നേരത്തെ ഒരു കൂട്ടർ പറഞ്ഞു അവർക്ക് കിട്ടത്തില്ലെന്ന് കലപ്പിക്കഴിയ ശേഷം പുറകിലേക്ക് നോക്കുന്നവർക്കിത് കിട്ടത്തില്ല പക്ഷേ കർത്താവ് പറഞ്ഞു ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾക്കത് കിട്ടും അപ്പോൾ ഈ വഴിയിൽ ദൈവം എത്ര പേരെ കാണുന്നുള്ളൂ ആദിയിൽ തന്നെ അവസാനം കാണുന്ന ദൈവം ഈ വഴിയിൽ കുറച്ചുപേരെ കാണുന്നുള്ളൂ മനസ്സിലായോ ലുഗസ് പന്ത്രണ്ടിൻ്റെ മുപ്പത്തിരണ്ടായി പറഞ്ഞേ ഈ വഴിയിൽ കുറച്ചുപേരെ ദൈവം കാണുന്നുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴും ആളുകൾ കുറവാണല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഭാരപ്പെടരുത് പകരം നിങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാമോ യേശുവിൻ്റെ വാക്കോർത്തോളണം ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം കുറച്ചുപേരെ ഈ വഴി കണ്ടെത്തുള്ളൂ ക്ലോറി നമ്മുടെ കണ്ണുകൊണ്ടല്ല കാണേണ്ടത് നമ്മൾ ജനാധിപത്യ കണ്ണുകൊണ്ടാണ് കാണുന്നത് കുറേ പേർ അതല്ല ദൈവ വഴികളിൽ ദൈവമാണ് മെജോറിറ്റി ആ ദൈവം പറയാണ് ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം പിന്നെ കടക്കണമെങ്കിൽ പോരാടണം ജീവങ്ങളിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ് ഞെരുക്കമുള്ളതാണ് അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ അറിയാമോ ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാട് വിടുക അതിലൂടെ ആളുകൾ കൂടുതലുള്ളതാണ് ജീവലേക്ക് അതായത് നല്ലത് നമ്മൾ ചിന്തിക്കും പക്ഷേ ബൈബിളിലെ മത്തായി ഏഴാം അധ്യായ കർത്താവ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നാശത്തിലേക്ക് പോകുന്ന വഴിയിൽ ധാരാളം ആളുകളുണ്ട് അത് വീതിയുള്ളതാണ് അത് വിശാലമാണ് അതിലൂടെ കടക്കുന്നവർ അനേകര്യമാണ് മെച്ചോറിറ്റിയാണ് അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ ധൈര്യമുള്ളവരായിരിക്കാം ധൈര്യമുള്ളവരായിരിക്കാം വേറെ ഒന്നും വേണ്ട ഈ ജീവൻ പോയാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിലവുള്ളൂ എനിക്കെ ശരീരത്തെ പുറത്തെ മനുഷ്യരെ സ്നേഹമാണ് അവരെ ബഹുമാനമാണ് അവർക്ക് ഇഷ്ടമാണ് ഏതെങ്കിലും രീതിയിൽ അവരെ അവരുടെ അപ്പൻ്റെ അടുക്കൽ എത്തു എത്തിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം പക്ഷേ ആ ശരീരത്തിൻ്റെ പുറത്തുനിന്ന് നമ്മൾ നിയന്ത്രിക്കപ്പെടരുത് ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ആത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കപ്പെടണം അതാണ് ദൈവരാജ്യം കൊച്ചു കൊച്ചു മതഭേദങ്ങളെ പറഞ്ഞ് പല പല സഭകളായി സ്പ്ലിറ്റായി പോകാതെ കുറെ സ്പ്ലിറ്റായി പോയി അതുകൊണ്ട് നാല്പതിനായിരത്തോളം കഷ്ണങ്ങളായി പുറിഞ്ഞുപോയി ഇനിയും സ്പ്ലിറ്റ് ആകാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ പൊലസഭു സ്ഥലം പറയുന്ന ഒരു കാര്യമുണ്ട് പരിച്ഛേദനവുമല്ല അഗ്രചർമ്മവും അല്ല എന്താണ് കാര്യം എന്നറിയോ പുതിയ സൃഷ്ടിയാണ് കാര്യം അപ്പോൾ ആ കാര്യത്തിലേക്ക് കടക്കാൻ നോക്കാം ഓരോരുത്തരും അവിടെ കൊച്ചു കൊച്ചു കാര്യം പറഞ്ഞ് അവരെ മാമോദീസയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സഭ ഗ്ലോറി സതിച്ചേ അവർ വെള്ളം എളുപ്പപ്പെടുന്നു അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സഭ അവർ മീശ വെച്ചു ഞങ്ങൾ കൂടുത്തില്ല ഞങ്ങൾ വേറൊരു സഭ എൻ്റെ മക്കളെ ഇങ്ങനെ നിങ്ങൾ ഒരു അവിവേകമായി പ്രവർത്തിക്കാതെ നിങ്ങൾ വിവേകമുള്ളവരായി പ്രവർത്തിക്കേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ ഇറങ്ങിയ നാൽപ്പതിനായിരം ഡിനോമിനേഷൻ ഈ ആലപ്പുഴയിൽ തന്നെ ധാരാളം പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പയ്യാത്ത ക്രിസ്തുവിൻ്റെ പേരിൽ പറഞ്ഞു നിൽക്കുന്ന ഇനി ശ്രദ്ധിച്ചേ നിങ്ങൾ മരിച്ചു ഒന്ന് സങ്കല്പിച്ചു നോക്കാം നിങ്ങൾ ഏത് സ്വർഗത്തിൽ പോകും കത്തോലിക്ക സ്വർഗത്തിൽ പോവോ അതോ പെന്തക്കോസ്വർഗ പെന്തക്കോസ് സ്വർഗത്തില്ല അവർക്ക് പിന്നെ വീണ്ടും ഇവിടെ ഐ പി സി സ്വർഗത്തിൽ പോവോ അതോ അസംബ്ലി സ്വർഗ സ്വർഗത്തിൽ പോവോ അതോ സി എസ് ഐ സ്വർഗത്തിൽ പോവോ അതോ ബാപ്റ്റിസ്റ്റ് സ്വർഗത്തിൽ പോവോ ഏത് സ്വർഗത്തിൽ പോകും കുടുക്കിലായ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ന് പലരും അടിപൊളി ഉണ്ടാക്കുന്ന സമത്തേരിക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക അവർ ബാപ്റ്റിസ്റ്റ് സമത്തേരി കത്തോലിക്ക സമത്തേരി പെന്തക്കോ സെമത്തേരി ഐ പി സി സമത്തേരി എ ജി സമത്തേരി സ്വതന്ത്ര സമത്തരി ഉണ്ട് അല്ലേ അടക്കാൻ കുഴപ്പമില്ല അടക്കാൻ കുഴപ്പമില്ല ഓരോ ഡിനോമിനേഷൻ സമത്തേരി ഉണ്ട് പക്ഷേ ഇതേപോലെ സ്വർഗമുണ്ടെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ഇതേപോലെയാണ് സ്വർഗരാജ്യം എന്ന് ചിന്തിക്കണേ സി എസ് ഐ സ്വർഗം കത്തോലിക്ക സ്വർഗം ഐ പി സി സ്വർഗം ബാപ്റ്റിസ്റ്റ് സ്വർഗം എൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളങ്ങനൊന്നും ചിന്തിക്കല്ലോ അതൊക്കെ വെറും പോഴത്തരവാ ഇങ്ങനെയൊന്നുമില്ല പുതിയ സൃഷ്ടികളായ കർത്താവിൽ പുതിയ സൃഷ്ടികളായവർക്ക് വേണ്ടി ഓരോറ്റ സ്വർഗമുള്ളൂ ഇന്ന് പരസ്പരം അവൻ വെക്കുന്ന മീറ്റിങ്ങിലും ഞാൻ പോവില്ല ഇവൻ വെക്കുന്ന മീറ്റിലും ഞങ്ങൾ പോകത്തില്ല ഇതൊക്കെ പറഞ്ഞ് ഭൂമിയിൽ അടിക്കാം ഭൂമിയിൽ അടിക്കുക അല്ലേ പക്ഷേ നിങ്ങളെ മരണശേഷം നിങ്ങൾ എന്നാ ചെയ്യും നിങ്ങളുടെ മരണശേഷം ഇന്ന് ഭൂമിയിൽ രജിസ്റ്റർ ചെയ്ത ഒരൊറ്റ ഡിനോമിനേഷനും കാണൂല കർത്താവിൻ്റെ വചനപ്രകാരം ഞാൻ ഒന്നേ കണ്ടിട്ടുള്ളൂ അവിടെ ഒരു കുടുംബമുണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അന്യരും പരദേശികളുമല്ല അല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും സ്വർഗീയ ഭവനക്കാരും അത്രയും പ്രിയരേ അവിടെ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ നിങ്ങളാ കുടുംബക്കാരാണോ അത് പുതിയ സൃഷ്ടികളുടെ കുടുംബമാണ് ദൈവവും കർത്താവ് യേശുക്രിസ്തുവിനാൽ കാൽവരി ക്രൂശിൽ പുതിയ സൃഷ്ടികളായി സൃഷ്ടിക്കപ്പെട്ടവരുടെ കുടുംബം ഹലൂയ്യ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ പുഴത്തരൊക്കെ മാറ്റിയിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു ഇനി പരിചോദനവും അല്ല പുതിയ സൃഷ്ടി അത്രയേ കാര്യം അതിലേക്ക് ഓരോരുത്തരും കടന്നു പോകാം നിങ്ങളെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുക ഒരു ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവുകയില്ല നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ അച്ഛനോട് ചോദിക്കേ നിങ്ങളുടെ മെത്രാനോട് ചോദിക്കേ നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കേ നമ്മുടെ പേരിൽ അച്ഛ പാസ്റ്ററെ ഉണ്ട് നമ്മുടെ പേരിൽ സ്വർഗമുണ്ടോ എനിക്ക് ഉത്തരം എനിക്ക് അയച്ചു തരണേ വെറും പോഷന്മാരായി തീരരുത് മക്കളെ നിങ്ങളെ കളിയാക്കിയതല്ല ഇപ്പോഴത്തെ വിശ്വാസത്തിൻ്റെ ആ ഫോളിഷ്നെസ് പറഞ്ഞു തരികയാണ് അതുകൊണ്ട് ലോകത്തുള്ള സക്കലരും നമ്മുടെ സഹോദരങ്ങളാ നമ്മുടെ അപ്പൻ്റെ മക്കളാ ഇത് മുഴുവൻ നമ്മുടെ അപ്പൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ ഇത്രയുള്ള വ്യത്യാസം രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത യേശുവിൻ്റെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങളുണ്ട് അവരും ദൈവത്തിൻ്റെ മക്കളാ നമ്മുടെ സഹോദരങ്ങളാ പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ അവർ നഷ്ടപ്പെട്ട മരിച്ചുപോയ പോയ സഹോദരങ്ങളാ ഉപമയിലേക്ക് ഉപമേലേക്ക് നോക്കുമ്പോൾ പിതാവ് പറയുന്നുണ്ട് ഞാൻ ദൈവം അവൻ മരിച്ചവനായിരുന്നു അവയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ അവൻ ജീവിക്കുന്നു അവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പോൾ രക്ഷകനായി സ്വീകരിക്കാത്തവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് പക്ഷേ അവർ മരിച്ചതും നഷ്ടപ്പെട്ടതും യേശു രക്ഷകനായി സ്വീകരിച്ച മക്കൾ അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നവരാ പക്ഷേ അത് നല്ലൊരു പങ്കും ഇന്ന് നഷ്ടപ്പെട്ടവരാണ് കാരണം ദൈവരാജ്യത്തിൽ അവരില്ല ദൈവരാജ്യത്തിൽ അവരുടെ സോളില്ല അവരുടെ ആത്മാവി വന്നിട്ടുള്ള സോള് ദേഹി വന്നിട്ടില്ല അത് വരുവാൻ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ആവശ്യമാണ് അതായത് നിൻ്റെ സ്വയത്തെ ത്യജിച്ച് ദൈവം നമുക്ക് അനുവദിക്കുന്ന ക്രൂശെടുത്ത് നാം അനുദിനം യേശുവിനെ അനുസരിക്കുന്നവരും തെളിയിക്കേണ്ടതായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിൻ്റെ ലോകവിശ്വാസത്തിൻ്റെ പുറകെ ഓടരുത് ഇത് എറർ സ്പിരിറ്റിൻ്റെ കീഴിലാണ് അനേക കള്ളനോട്ടുകളിൽ ഇറക്കുന്നത് പോലെ പിശാച് അനേക കള്ള ക്രിസ്തുക്കളെ ഇറക്കിയിട്ടുണ്ട് ബൈബിളിലെ ക്രിസ്തു അല്ല ബൈബിളിലെ ക്രിസ്തുവിന് ഡിമാൻഡുകൾ ധാരാളമുണ്ട് എന്നെ അനുഗമിക്കുന്നു ഞാൻ ഒരുവിനുച്ഛിച്ചാൽ അവൻ്റെ ഡിമാൻഡുകൾ പലതാണ് അവരെഴുതിയിരിക്കുന്നു സ്വന്തം പ്രാണനെ കൂടി പകയ്ക്കുന്നില്ല എങ്കിൽ നിനക്കെൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ലോകത്തെ പ്രസംഗിക്കുന്ന യേശുവിന് അങ്ങനത്തെ ഡിമാൻഡുകളൊന്നും ഇല്ല ഒന്ന് കൈവയ്ക്കിയാൽ മാത്രം മതി പരിപാടി കഴിഞ്ഞു അങ്ങനെയല്ല വിശുദ്ധ ബൈബിളിലെ ക്രിസ്തുവിനെ നാം സ്വീകരിച്ച് ആദരിച്ച് മുന്നോട്ടേക്ക് പോയാൽ അവനവന് നല്ലത് എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങളിപ്പോൾ ഒരാൾ തർക്കിക്കാൻ പാവിച്ചാൽ ഞാൻ നിങ്ങളോട് തർക്കിക്കത്തില്ല ഒരു മനോഭാവം ദൈവരാജ്യത്തിനുമില്ല അവനവൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു ബൈബിൾ വിശ്വസിക്കാൻ പറയുന്നു നിങ്ങൾ അതനുസരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോവുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അടുത്ത റൗണ്ടിലേക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ലുക്കോസ് വിശേഷം പതിനാലിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പല ഭാഗത്തു കൊണ്ട് എന്നാൽ ലൂക്കോസ് പതിനാല് നമ്മൾ കടന്നു വരുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യം അതിൻ്റെ ഇരുപത്തഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഏറിയ പുരുഷാരം അവനോടുകൂടെ അതായത് യേശുവിനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞു അവരോട് പറഞ്ഞത് യേശുവിനോട് കൂടെ ആളുണ്ട് ഇപ്പോൾ ഏറിയ പുരുഷാരമുണ്ട് ഏറിയ പുരുഷാര യേശുവിനോട് കൂടെ പോകുമ്പോൾ യേശു തിരിഞ്ഞു എന്നിട്ട് അവരോട് പറയുക ഇപ്പോഴും അതേപോലെ യേശു തിരിഞ്ഞു നമ്മളോട് പറയുകയാണ് എൻ്റെ അടുക്കൽ വരികയും ദ ഡിമാൻഡ് ഉള്ള യേശു എന്തുള്ള യേശു ലോകത്തൊരുപക്ഷ കേൾക്കുന്ന യേശു ഡിമാൻഡൊന്നുമില്ല പക്ഷേ യേശു പറയാണ് എൻ്റെ അടുക്കൽ വരികയും അപ്പോൾ അടുക്കൽ വന്നു അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരിമാരെയും സഹോദരങ്ങളെയും സ്വന്തം ജീവനേയും കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവർ എൻ്റെ ശിഷ്യനായിരിപ്പം കഴിയുകയില്ല ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ കർത്താവ് പറയാണ് എൻ്റെ അടുക്കൽ വരികയും അപ്പോൾ ഇവർ അടുക്കൽ ചെന്നു യേശു അടുക്കൽ ചെന്നു പക്ഷേ വിഷയം എത്രമാത്രേ ഉള്ളൂ സെക്കൻഡ് റൗണ്ടിൽ കയറി പക്ഷേ കർത്താവ് പറയാണ് അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും സഹോദരികളെയും സ്വന്തം ജീവനെ ജീവനെക്കൂടി പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല അപ്പോൾ ലോകത്ത് കേൾക്കുന്ന യേശു അല്ല ബൈബിളിലുള്ള ഡിമാൻഡുള്ള യേശു ആണ് നമുക്ക് ഡിമാൻഡ് ഇല്ലാത്ത യേശുവിനായിരിക്കും താല്പര്യം പക്ഷേ അവസാനം റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടില്ല അപ്പോൾ യേശു ഈ ബൈബിളിലെ യേശുവിന് ഡിമാൻഡുണ്ട് ഇനി അടുത്തത് അടുത്ത ഡിമാൻഡ് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിപ്പം കഴിയുകയില്ല ബൈബിളിലെ യേശുവിന് എന്തോണ്ട് ഡിമാൻഡുണ്ട് അപ്പോൾ ഈ ഡിമാൻഡൊക്കെ ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അപ്പോൾ ഇത് നമ്മൾ കേൾക്കുന്നില്ല അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് താല്പര്യം ഇല്ലാതെയായിത്തീരും പക്ഷേ യേശു മാറിയില്ല നമ്മൾ വേണം മാറാൻ കർത്താവ് മാറില്ല നമ്മൾ മാറിക്കോളണം ഹളടിയ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതൊന്നും വായിച്ച് കേട്ടില്ല എങ്കിലോ മനസ്സിലാക്കിക്കോ ഇതൊക്കെ യേശു ബൈബിളിലെ യേശുവാ പറഞ്ഞത് യേശുവിൻ്റെ അടുക്കൽ വരികയാണ് എന്റെ അർത്ഥം അടിസ്ഥാനം ഇട്ടോ രണ്ടാമത്തെ റൗണ്ടിൽ ഒരു കയറി എന്നാണ് കർത്താവ് പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ കർത്താവ് പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ വരാത്തവരെ കുറിച്ചല്ല പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ വരികയും എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ അങ്ങനെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴേ അത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്നത് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ട് പോകണമെന്നല്ല ചുമ്മാതെ ഓടിയിട്ട് കരിയില്ല ഓടുന്നെങ്കിൽ ജയം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം അതുകൊണ്ട് കർത്താവ് തൊട്ട് താഴെ പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ അടിസ്ഥാനം ഇട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം എന്ത് ഇട്ടു അടിസ്ഥാനം ഇട്ടു പക്ഷെ തീർക്കാൻ വകയില്ല അവിടെ പറയുന്നത് ഒരു ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അപ്പോൾ തീർക്കുവാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കണം കാരണം രണ്ടാം റൗണ്ട് ഓടാൻ ആരംഭിച്ചാൽ അവൻ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചോളണം ഇതാ കർത്താവ് പറയുന്നത് അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു അടിസ്ഥാനം യേശു രക്ഷകനായി സ്വീകരിച്ചു അടിസ്ഥാനമിട്ടു പക്ഷെ പൂർത്തിയാക്കാൻ കഴിയില്ല നമ്മളുടെ അടിസ്ഥാനം ഏതാ യേശു ക്രിസ്തു അല്ലെ ക്രിസ്തു ആകുന്ന മൂലക്കല്ലാണ് നമ്മൾ പഠി നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അടിസ്ഥാനം വിട്ടു പക്ഷെ പൂർത്തിയാക്കാൻ കഴിയില്ല ഇത് എൻ്റെ എൻ്റെ അഭിപ്രായമല്ലേ യേശുവിൻ്റെ അഭിപ്രായം പൂർത്തിയാക്കാൻ കഴിയില്ല ഇവിടെയാണ് യേശു ആ ഡിമാൻഡൊക്കെ പറയുന്നത് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നിങ്ങൾ ചോദിക്കും അതെന്താ ഇവരെയൊക്കെ പകയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവരൊക്കെ വീട്ടിൽ നിന്ന് ഓടിച്ചോടണോ അയ്യോ അതൊന്നും അല്ലാട്ടോ അതായത് നിങ്ങളുടെ നൂറ് ശതമാനം സ്നേഹം ക്രിസ്തുവിനോടായിരിക്കണം ആ സ്നേഹത്തെ അതായത് ദൈവത്തുള്ള സ്നേഹത്തെ സെപ്പറേറ്റ് ഞാൻ ഹൗവ വന്നാൽ ഭാര്യ വന്നാൽ ഭാര്യയുടെ വാക്കേക്കാൻ പോകരുത് അതന്നെ അർത്ഥം ആദം ഭാര്യയുടെ വാക്ക് കേട്ടു വീണു ഭാര്യയുടെ വാക്കേക്കാൻ പോകരുത് വേറെ ആര് വന്നാലും അവരുടെ വാക്കിയാക്കാൻ പോരുത് പിന്നെ പറയാണ് സ്വന്തം ജീവനെ കൂടി പായിക്കാതിരിക്കുന്നവന് അതിൻ്റെ അർത്ഥം ഈ യാത്രയിൽ ഒരുപക്ഷെ ഈ ജീവൻ നഷ്ടപ്പെടും എങ്കിലും നീ ദൈവത്തിൻ്റെ ഭാഗത്തായിരിക്കണം ഇവിടുത്തെ കിട്ടിയ ഇതാണ് ബൈബിളിലെ യേശു ഇതൊന്നും ഇല്ലാത്ത ഒരു യേശു ലോകത്ത് പ്രസംഗി പ്രസംഗിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് താല്പര്യമായി തീരും ആ ഒരു ഡിമാൻഡും ഇല്ലാത്തൊരു യേശു അതാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞത് മത്തായി ഏഴിൽ വിശാലമായ വഴി വിശാലമായ വാതിൽ നാശത്തിലേക്കുള്ള വാതിൽ നാശത്തിലേക്കുള്ള വഴി എൻ്റെ പുറകും കുഞ്ഞുങ്ങളെ അതിലേക്കൊന്നും പോകാതെ അടിസ്ഥാനം ഇരുപത് നിങ്ങൾ പൂർത്തിയാക്കുവാനിടയാകണം ആ പൂർത്തിയാക്കുന്ന കാര്യം പറയുമ്പോഴാണ് ആളുകൾ ഓടിപ്പോകുന്നത് പൂർത്തിയാക്കുന്ന കാര്യം പറയുമ്പോഴാണ് പിശാച ജനത്തെ പിടിക്കുന്നത് പൂർത്തിയാക്കുന്ന കാര്യമാണ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നാം ഇടുന്നു യേശുവിനെ അനുസരിക്കുമ്പോൾ നാം പണിയുന്നു ആ പണിയാണ് ദൈവരായത്തിൻ്റെ സുവിശേഷം മനസ്സിലാവുന്നുണ്ടോ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനം ഇട്ടു യേശു അങ്ങനെ കർത്താവ് ഞാൻ പാപിയായിരം മനുഷ്യൻ എൻ്റെ പാവങ്ങൾ രക്തത്താൽ കഴുകണമേ ശുചീകരിക്കണമേ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കർത്താവായി എൻ്റെ നാഥനായി എൻ്റെ രക്ഷിതാവായി കടന്നു വരണമേ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാണ്ട് ഏറ്റു ചെയ്യുമ്പോൾ നിങ്ങൾ അടിസ്ഥാനം ഇട്ടു അടിസ്ഥാനം ഇടുന്നതിന് ചിലവൊന്നുമില്ല ചിലവ് മുഴുവൻ യേശു വഹിച്ചു കാലുവൊരു കുരുശൻ ഗ്ലോറി പക്ഷെ പണിയുന്നതിന് ചിലവുണ്ട് അവനവൻ ചിലവാക്കണം അനുസരണം എന്ന വില ഓരോരുത്തരും കൊടുക്കണം ഇതാണ് യോഹനൻ മൂന്നിൻ്റെ മുപ്പത്തിയാറിൽ അവിടെ അടിസ്ഥാനപ്പെടുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് പണിയുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട് യേശുവിനെ അനുസരിക്കാത്തവനെ നിത്യജീവനിൽ അവൻ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ അവന്വസിക്കുന്നു അടിസ്ഥാനമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ആ വാക്യം ആ വാക്യത്തിൽ അടിസ്ഥാനം ഉണ്ട് പണിയുന്നതും ഉണ്ട് യോഹനൻ മൂന്നിൻ്റെ മുപ്പത്തിയാറിൽ നമ്മൾ സാധാരണ യോഹനം മൂന്നിൻ്റെ പതിനാറിൽ നിർത്തും അല്ലേ ദാ യോഹനം മൂന്നിൻ്റെ മുപ്പത്തിയാറിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ അടിസ്ഥാനവും ഉണ്ട് പണിയുമുണ്ട് അത് രണ്ടും അവിടെ എഴുതുന്നുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അവരെ കാണാം പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്തുണ്ട് പുത്രനിൽ വിശ്വസിക്കുന്നവനെ നിതിജീവൻ ഉണ്ട് അപ്പം വിശ്വാസത്തോടെ എന്ത് സംഭവിച്ചു അടിസ്ഥാനം ഇട്ടു ഇനി പറയാണ് പുത്രനെ അനുസരിക്കാത്ത ജീവനെ കാണുകയില്ല ആ അനുസരണത്തിലൂടെയാണ് ഈ പണി നടക്കുന്നത് ആ അനുസരണം ഇല്ല എങ്കിൽ അതാണ് ദൈവരായത്തിൻ്റെ ശുശ്രൂഷ അനുസരണം ഇല്ല എങ്കിൽ ഈ ജനത്തിന് അവിടെ എത്തിച്ചേരാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ വസിക്കുന്നതേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ അടിസ്ഥാനം കഥാവ് പറഞ്ഞ പോലെ അടിസ്ഥാനം മാത്രമായിട്ട് അവസാനിപ്പിക്കരുത് അത് പൂർത്തിയാക്കാനിടയാണ് പ്രിയ സഹോദരങ്ങളെ ഇതുമായുള്ള ബന്ധത്തിൽ ബൈബിളിലെ ഡിമാൻഡുള്ള യേശു ആ യേശുവിനെ ഇന്ന് ആരും കാണുന്നില്ല ഇനി ഇവിടെ പ്രിയ കുഞ്ഞുങ്ങളെല്ലോട എല്ലാം ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇന്ന് ഈ ലോകത്തിൻ്റെ ശുശ്രൂഷകൾ സുവിശേഷ വേലകൾ ഏത് ഇതൊക്കെ ഏത് ഏത് തലത്തിൽ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഈ ലോകത്തിൻ്റെ ശുശ്രൂഷകൾ ഏത് തലത്തിൽ നിൽക്കുന്നു ഈ ലോകത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ നിൽക്കുന്നത് റൗണ്ട് ഒന്നിലാണ് റൗണ്ട് വണ്ണിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ മൂന്ന് റൗണ്ടുകളെ കുറിച്ച് നമ്മൾ കേട്ടു ആദ്യത്തെ ആ സന്ദേശത്തിലെ ഫസ്റ്റ് പാർട്ടിൽ മൂന്ന് റൗണ്ടുകളെക്കുറിച്ച് അതിൽ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളൊരു കാർ വാങ്ങിച്ചു ആ കാർ നിങ്ങൾക്ക് യാത്ര ചെയ്യാനാണ് ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തു ഡ്രൈവർ ആ വണ്ടി കൊണ്ടൊരു പോക്ക് പോയി ഇതേപോലെ സ്വർഗത്തിലെ ദൈവം ഇതാ ഒരു ശരീരം നമുക്ക് നൽകി കഥാപ യേശുവിനും കൊടുത്തത് ഇതുപോലെ തന്നെ ശരീരം ഇതാ ദൈവം എനിക്ക് ആ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു ഹെബ്രഹൽ ലേഖനം പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കൊരു ശരീരം തന്നു ഇതൊന്നും നമ്മുടേതല്ല എല്ലാം ദൈവത്തിൻ്റേതാണ് തുടർന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ താമസിപ്പിച്ചു അല്ലെങ്കിൽ ആ ഡ്രൈവർ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി തുടർന്ന് പ്രിയ സഹോദരങ്ങളെ തുടർന്ന് നമ്മളെ നമ്മളതിൽ ഓടുവാൻ അനുവദിച്ചു ആ ഡ്രൈവറെ നിങ്ങൾ അനുവദിച്ചു ഡ്രൈവർ തനിക്ക് ഇഷ്ടമുള്ള പോലെ വണ്ടി കൊണ്ടുപോയി നമ്മളിതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ ഈ ശരീരത്തെ നമുക്കിഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോയി ഇതാണ് ഒന്നാം റൗണ്ട് ആ ഒന്നാം റൗണ്ട് ഞങ്ങൾക്ക് ഒരു പക്ഷേ ഇത് തെളിയുമ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ശ്രദ്ധിച്ച് പ്രിയ സഹോദരങ്ങളെ ദ ഇവിടെ ദ ഒന്നാം റൗണ്ട് കാണിച്ചിരിക്കുക ദ ഒന്നാം റൗണ്ട് നമ്മൾ അത് റെഡായിട്ടിരിക്കുന്നത് ആ റെഡിൽ ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയായ നമ്മുടെ ഈ ശരീരം കർത്താവിൻ്റെ വചനം ഫസ്റ്റ് ഫസ്കോർജൻ ആറിൻ്റെ പതിമൂന്ന് പറയുന്നു ശരീരം കർത്താവിൻ്റെ കർത്താവിനുള്ളത് കർത്താവിൻ്റെ പ്രോപ്പർട്ടിയായ ശരീരത്തെ നിങ്ങളുടെ വണ്ടിയെ ഇതാ എടുത്തുകൊണ്ട് പോയതുപോലെ ദൈവത്തിൻ്റെ വാഹനമായ ഈ ശരീരത്തെ നമ്മളെടുത്തുകൊണ്ട് പോവുക അപകടമാണ് റെഡ് കളറാണ് പക്ഷേ ഈ സമയത്താണ് ആരോ വന്ന് നമ്മളോട് കർത്താവ് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു അതായത് നിന്നെ മുതലാളി നിന്നെ അന്വേഷിക്കുന്നുണ്ട് കേസായിട്ടുണ്ട് പ്രശ്നമാണ് നീ അവസാനം ജയിലിലടക്കപ്പെടും രക്ഷപ്പെടണമെങ്കിൽ മുതലാളി മുതലാളി അടുക്കപ്പോയി ക്ഷമ ചോദിച്ചോ മുതലാളിയെ വണ്ടി കയറ്റിക്കോ എന്ന് പറയുന്ന പോലെ ഇതാ വണ്ടി മുതലാളിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു മുതലാളിയെ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് മുതലാളിയുടെ അടുക്കൽ വന്നിട്ട് ഇനി ഞാൻ അങ്ങേ ഇതാ അങ്ങേ അങ്ങക്ക് വേണ്ടി വണ്ടി ഉപയോഗിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് തുടർന്ന് മുതലാളിയെ വണ്ടിക്ക് അകത്ത് അടുത്ത് കയറ്റി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ യേശുവായി ഒരാത്മാവായി തീർന്നു ഫസ്കോർ ഞാൻ ആറിൻ്റെ പേരേഴ് പറയുന്നു ഒരാത്മാവാത്തീർന്നു യേശു അടുത്ത് കയറി നമ്മുടെ ഉള്ളിൽ കയറി ആത്മാവിൽ യേശു വസിക്കുക അങ്ങനെ തുടർന്ന് ഇതാ രണ്ടാമത്തെ ഓട്ടോ ആരംഭിച്ചു രണ്ടാം റൗണ്ട് യേശു അകത്ത് കയറി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി രണ്ടാം റൗണ്ട് ആരംഭിച്ചു രണ്ടാം റൗണ്ടിൽ ആരകത്തുണ്ട് യേശു അകത്തുണ്ട് ഒന്നാം റൗണ്ടിൽ ആരകത്തില്ല യേശു അകത്തില്ല ആരായിരുന്നു രാജാവ് നമ്മൾ തന്നെയായിരുന്നു രാജാവ് അല്ലേ നമ്മൾ രാജാവ് ആകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മേൽ പിശാചായിരുന്നു രാജാവ് അപ്പോൾ ഒന്നാം റൗണ്ടിൽ പ്രിയ സഹോദരങ്ങൾ ഇതാ ഇവിടെ പിശാച രാജാവായ നമ്മൾ രാജാവായി ഭൗതിക ലോകത്ത് അപ്പോൾ തന്നെ ആത്മലോകത്ത് നമ്മൾ പോലും അറിയാതെ വിശാചാരിച്ച രാജാവ് നമ്മുടെ ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് യേശുരക്ഷകനായി സ്വീകരിച്ച രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കയറിയപ്പോൾ കർത്താവ് നമ്മുടെ രാജാവായി അങ്ങനെ കർത്താവ് നമ്മുടെ രാജാവായ രണ്ടാമത്തെ റൗണ്ടിൽ ആ തലത്ത് നിൽക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ കർത്താവ് രാജാവായി തുടർന്ന് ഈ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മുടെ വിഷയം നമ്മൾ ഈ കർത്താവിനെ രാജാവായി കൊണ്ടുപോകാതെ വീണ്ടും നമ്മൾ തന്നെ രാജാവായി കൊണ്ടുപോവുക അപ്പം നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നുണ്ടല്ലോ ശ്രദ്ധിച്ച് കേൾക്കുക വാ കൊണ്ട് നമ്മൾ പറയുന്നുണ്ട് കർത്താവാണ് എൻ്റെ രാജാവെന്ന് ജീവിതം കൊണ്ട് നല്ലൊരു പങ്കും പറയുന്നില്ല നമ്മൾ വാ കൊണ്ടാണ് രാജാവെന്ന് യേശു പറയുന്നത് യേശു വലിയവൻ യേശു എൻ്റെ കർത്താവ് പക്ഷെ ജീവിതം കൊണ്ട് പറയുന്നില്ല ജീവിതം കൊണ്ട് നാം ദൈവരായത്തിലല്ല ജീവിതം കൊണ്ട് നാം നമ്മുടെ രാജ്യത്തിൽ തന്നെയാണ് ഇവിടെയാണ് ദൈവരാജ്യം പ്ര പ്രസംഗിക്കേണ്ട പ്രാധാന്യം ജീവിതം കൊണ്ട് നാം നമ്മുടെ രാജ്യത്ത് തന്നെ വാഗൊണ്ട് നാം ദൈവരാജ്യത്തിലാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ളവരെ നോക്കിയാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത് ലുക്ക സുശേഷം ആറാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം അവിടെ പറയുന്നു നിങ്ങൾ എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്നു അപ്പോൾ വാഗോണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് വാഗൊണ്ട് യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നുണ്ട് ഒരു ഭർത്താവ് പറയാണ് ജീവിതം കൊണ്ടില്ല ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ചേ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല എട്ടാ വാ കൊണ്ട് നിങ്ങൾ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ജീവിതം കൊണ്ടില്ല കാരണം ഈ ശുശ്രൂഷ ഈ ഇപ്പോൾ ഇവിടെ തന്നെ ഈ നാട്ടിൽ നോക്കി ഈ ശുശ്രൂഷ ഈ നാട്ടിലേക്ക് കടന്നു വന്നു അങ്ങനെയെങ്കിൽ ശരിക്കും ഈ നാട്ടിലുള്ളവർ യേശുവിൻ്റെ ഈ ശുശ്രൂഷയെ സംഘടനയുടേതല്ല സഭയുടേതല്ല മതത്തിൻ്റെതല്ല അതൊക്കെ സ്വന്തം നാമമാണ് കർത്താവ് പറയുന്നു ഒരുത്തരം സ്വന്തനാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പക്ഷെ എൻ്റെ നാമത്തിൽ വരുന്നവരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല ബൈബിള വചനോ അപ്പം ഇവരുടെ വാക്കുകൊണ്ട് ഇവർ ദൈവരാജിക്കാരാ പക്ഷെ ഇവരുടെ പ്രവൃത്തി കൊണ്ടല്ല ഇതാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് കർത്താവ് പറയുന്നത് ചെയ്യുന്നില്ല അതായത് കർത്താവല്ല അല്ല ഇവരുടെ രാജാവ് അതായത് നിങ്ങൾ വണ്ടിയുടെ നിങ്ങളുടെ വണ്ടിയുടെ പുറത്ത് കയറി ഇനി ആ ഡ്രൈവർ ആര് പറയുന്ന പ്രകാരം പോകണം നിങ്ങൾ പറയുന്ന പ്രകാരം പോകണം നിങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ പോകാൻ അത് ഡ്രൈവറുടെ സന്തുഷ്ടപ്രകാരമല്ല നിങ്ങൾ പറയണം അല്ലാണ്ട് ഡ്രൈവറ് മുമ്പിൽ ഇരുന്നോണ്ട് സീറ്റിലിരുന്നോണ്ട് നിങ്ങൾ പറയല ചാക്കോ ചാക്കോ വലിയവൻ ചാക്കോ നല്ലവൻ ചാക്കോ വലിയവൻ ചാക്കോ നല്ല പറ ചാക്കോ വലിയവേ ചാക്കോ നല്ലവൻ എന്ന് പറയല്ല ചാക്കോയ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്താവുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകണം ശരിയല്ലേ ഇതാ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ കർത്താവേ എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല ഈ യേശു പറയുന്നത് ചെയ്യുന്നതാണ് ദൈവരാജ്യം യേശു പറയുന്നത് നാം ചെയ്യുന്നതാണ് ദൈവരാജ്യം യേശു എന്താ പറയണേ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഇതാ സഹോദരങ്ങളെയും സഹോദരിമാരെയും ഈ ലോകത്തുള്ള സകലത്തെയും അതായത് നിങ്ങളുടെ സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുന്നതിന് എൻ്റെ ശിഷ്യനായിരിക്കും കഴിയുകയില്ല അതിൻ്റെ അർത്ഥം നിൻ്റെ സ്നേഹം മുഴുവൻ എനിക്കായിരിക്കണം ദൈവം പറ നിൻ്റെ സ്നേഹം മുഴുവൻ എനിക്കായിരിക്കണം മകളെ മകനെ ഈ ഹോളിൽ ഇരിക്കുന്ന നമ്മളത് ചെയ്യുന്നുണ്ടോ അതോ യേശുവിനെ ഒരു കറവ പശുവിനെ പോലെ ഞാൻ വീട്ടിലൊരു പശുവിനെ മേടിച്ചിട്ടുണ്ട് ദിവസം രാവിലെ വൈകിട്ടും സ്തുതിച്ചാൽ കിട്ടും അങ്ങനെയാണോ യേശു തരിക തന്നെ ചെയ്യും യേശു തരാതെന്നിരിക്കത്തില്ല കാരണം ഉത്തരവാദിത്തമുള്ള ഒരു പിതാവാണ് ഉത്തരവാദിത്തമുള്ള ഒരു ഹസ്ബൻഡാണ് ഒരു കാന്തനാണ് തരിക തന്നെ ചെയ്യും ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനോദിപ്പിക്കും മഴയും പെയ്ക്കും പക്ഷേ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ കുഞ്ഞേ നിന്റെ ശ്വാസം എൻ്റെ ശ്വാസം തീരുമ്പോൾ നമ്മുടെ ജീവിതം കഴിയുമ്പോൾ നാം എന്ത് ചെയ്യും ഇന്ന് നാം ദൈവത്തിൻ്റെ കിങ്ഡമായിട്ട് ജീവിക്കണം രണ്ടാം റൗണ്ടിൽ നാം തെളിയിക്കണം യേശു ആണ് എൻ്റെ കർത്താവെന്ന് എന്ന് വാങ്ങണ്ടല്ല ജീവിതം കൊണ്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കിപ്പോ ആദം ഒളിച്ചതുപോലെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ ഒളിക്കാം മരമല്ല ഏതെങ്കിലും മതത്തിൻ്റെയും ഡിനോമിനേഷൻ്റെയും ചോട്ടിൽ ഒത്തി ഒളിക്കാം എന്ത് കാര്യം എത്ര ദിവസം നിങ്ങൾ ഒളിക്കും ഏത് സംഘടനയുടെ കീഴിൽ നിങ്ങൾ എത്ര ദിവസം ഒളിക്കും നിങ്ങളുടെ നിങ്ങളുണ്ടാക്കിയ എക്സ്ക്യൂസുകൾ അത്തിയിലകളൊക്കെ കരിഞ്ഞു പോകത്തില്ലേ മുനിമോളെ നിങ്ങൾ മത്സരിക്കരുത് ദൈവത്തോട് നിങ്ങളുടെ സ്നേഹനിധിയായ പിതാവിനോട് മത്സരിക്കരുത് ഇന്ന് നിങ്ങളെ കൂട്ടിവെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സിസ്റ്റമല്ല പിശാജിന്റെ സിസ്റ്റമാ മതങ്ങളിലും സംഘടനകളിലും അതെല്ലാം വിട്ട് ദൈവ കുടുംബത്തിലേക്ക് കടന്നുവാ കർത്താവിന്റെ നാമം വിളിച്ച പക്ഷെ ദേവൻ രക്ഷക്കപ്പെടും നിങ്ങൾ എന്താ യേശുവിനെ കർത്താവ് സ്വീകരിച്ചപ്പോൾ പറഞ്ഞേ യേശുവേ ഞാൻ അങ്ങേ എൻ്റെ റേഷൻ കടയാക്കാന്നാണോ പറഞ്ഞേ ഇപ്പം അങ്ങനെയല്ലേ നല്ലൊരു പങ്കു ആക്കിയിരിക്കുന്നേ റേഷൻ കടയിൽ ആ റേഷൻ കാർഡ് കൊടുത്താൽ കിട്ടും നമ്മളോ ആരാധിച്ചാൽ കിട്ടും ഞോ ആ ഒരു ലെവലിലേക്ക് യേശുവിനോ താത്തരുത് യേശു നമുക്ക് തരും തീർച്ചയാണ് കർത്താവ് പറയുന്നത് കേൾക്കാം നിങ്ങൾ എന്നെ കർത്താവേ കർത്താവ് എന്ന് വിളിക്കുന്നു നമ്മുടെ പല പാട്ടിൻ്റെ ലൈനുകൾ പോലും ഈ ലൈനിലാണ് അന്നവ നന്മകൾ നന്മ കൾസാർ വവും അല്ലേ ദൈവം തരാമെന്നിരിക്കുന്നില്ല പക്ഷെ കർത്താവിൻ്റെ വഴിയെന്ന് പറയുന്നത് മുമ്പേ ദൈവരാജ അന്വേഷിക്കുക കൂടെ അതോട് കൂടെ നിന്റെ ആവശ്യങ്ങൾ നടത്തപ്പെടും പക്ഷെ പിശാജിൻ്റെ രാജ്യത്തെ സിസ്റ്റമാണ് ആരാധിച്ചാൽ കിട്ടും സാക്ഷാൽ യേശുവിനെ ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പിശാജി എന്താ യേശുവിനോട് പറഞ്ഞേ മുമ്പേ ദൈവരാജ അന്വേഷിക്കാനാണോ ആരാധിച്ചാൽ കിട്ടുമെന്നാണോ ആരാധിച്ചാൽ കിട്ടും ലോകവും അതിൻ്റെ സകല മഹത്വം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്നെ വീണ് നമസ്കരിച്ചാൽ ഇംഗ്ലീഷ് പോയപ്പോൾ വർഷിപ്പ് ക്ലിയർലി ഞങ്ങൾ വർഷിപ്പ് ഇതൊക്കെ നിനക്ക് തരാം അപ്പോൾ ഒരു എറർ സ്പിരിറ്റിന്റെ കീഴിൽ ഓൾറെഡി ഇന്ന് നല്ലൊരു പങ്ക് സഭകളും പോയി കഴിഞ്ഞു എന്നിട്ട് ആ എറർ സ്പിരിറ്റിന് പേരിട്ടു യേശു ഒരു ഡിമാൻഡും ഇല്ല ആ യേശുവിനെ പക്ഷെ ബൈബിളിലെ യേശുവിന് നല്ല ഡിമാൻഡുണ്ട് പല കാര്യങ്ങളും വേണം എന്നേക്കാളുപരി നീ നിന്റെ സ്വന്തം ജീവനെക്കൂടി സ്നേഹിച്ചാൽ നീ എനിക്ക് ഓക്കെ സജീജ സഹോദരങ്ങളെ ഈ യേശുവിനെ നാം നാമാനുഗമിക്കണം ഇത് മനസ്സിലാക്കി പോണം എന്നെയല്ല ലോകത്ത് ഒരു അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുക എന്നിട്ട് ആ നിങ്ങൾ ഫോളോ ചെയ്യുക ഞാൻ പറഞ്ഞത് മറക്കരുത് നിങ്ങളുടെ അച്ഛനോട് നിങ്ങളുടെ മെത്രാനോട് നിങ്ങളുടെ ഭാഷറോട് നിങ്ങളെ നയിക്കുന്ന ആത്മീയ ഗുരുവിനോട് ചോദിക്കണം നമ്മുടെ പേരിവിടെ പലതും ഉണ്ട് നമ്മുടെ സംഘടനയുടെ പേരിൽ സി എസ് ഐ കത്തോലിക്ക പെന്തക്കോസ് ഐ പി സി ബാപ്റ്റിസ്റ്റ് അങ്ങനെ കുറെ സംഘടനകളുണ്ടല്ലോ നമ്മുടെ പേരിൽ സമത്തേരിയുണ്ട് ഉണ്ട് നമ്മുടെ പേരിൽ സ്വർഗമുണ്ടോ ഒന്ന് ചോദിച്ചേക്കണം ഞാൻ മരിച്ചാൽ അച്ഛാ നമ്മൾ പോകുന്ന കത്തോലിക്ക സ്വർഗത്തിലാണോ പെന്തക്കോസ് സ്വർഗത്തിലാണോ ഐ പി സ്വർഗത്തിലാണോ ചോദിക്കണേ ഒരു വിട്ടിത്തത്തിലേക്ക് നാം നിലകൊള്ളരുത് നമ്മളെല്ലാവരും ക്രിസ്തുവാകുന്ന തലയുടെ കീഴിലുള്ള അവയവങ്ങളാ നാം വിഭജിച്ച് നിൽക്കുകയല്ല വേണ്ടത് ക്രിസ്തുവിൽ ഒന്നാകണം അതായത് ക്രിസ്തുവിൻ്റെ ഒരേ മനസ്സായിരിക്കണം നമ്മുടേത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വിഭജിച്ച് പോയത് ക്രിസ്തുവിൻ്റെ മനസ്സല്ല നമുക്ക് രണ്ടുപേർ ഒത്തിറ്റല്ല അത് ഒരുമിച്ച് നടക്കാൻ പറ്റുമോ ആമോസ് മൂന്നിൻ്റെ മൂന്ന് പ്രിയ സഹോദര പ്രിയ മതക്കാരെ പ്രിയ ഡിനോമിനേഷൻകാരെ നിങ്ങളോട് ഞാൻ ചോദിക്കുക നിങ്ങൾക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ രണ്ടുപേർ ഒക്കുന്നില്ല ക്രിസ്തു ആകുന്ന തലയ്ക്ക് ഒരേ ഒരു ചിന്തയേ ഉള്ളൂ ആ ചിന്തയോട് ഐക്യമത്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയും പക്ഷേ പക്ഷേ ലോകത്തിൽ നിങ്ങൾക്ക് സംഘടനകളും നിങ്ങളുടെ ഗ്രൂപ്പുകളും നിങ്ങളുടെ സംഘടനകൾ പറയട്ടെ ഇതാ നമ്മുടെ ഈ കൈ പോലെ തലയുടെ കീഴിൽ നിൽക്കുന്ന ഓരോ വിരലുകൾക്കും തലയുടെ ചിന്തയേ ഉള്ളൂ ഇവ ഇതാ ഈ ചെറുതരുടെ ഒരുമിച്ച് നിന്നാൽ ഒരു അല്പം എണ്ണ എടുക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ബലഹീനനാണ് ഇതേപോലെയാണ് ഇന്ന് ലോകത്തിലെ സഭകൾ ബലഹീനരാണ് എന്നാൽ ഈ വിരലുകളെല്ലാം ഐക്യതയുടെ തലയുടെ കീഴിൽ നിന്നാൽ ഇതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇവർക്കാർക്ക് ഈ വിരലുകൾക്കാർക്ക് സ്വന്തം ഇഷ്ടങ്ങളില്ല സ്വന്തം സംഘടനകളില്ല സ്വന്തം ഗ്രൂപ്പുകളില്ല പക്ഷേ നമുക്കുള്ള അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെയാണ് പകരം ക്രിസ്തു ആവുന്ന തലയുടെ കീഴിൽ നമ്മൾ നിൽക്കണം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ തലയെ മുറുകെ പിടിക്കാത്ത പ്രസംഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത് നിങ്ങളുടെ സമ്മാനം തെറ്റിക്കരുത് തലയെ മുറുകെ പിടിക്കാത്തവരുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോയാൽ നിങ്ങളുടെ സമ്മാനം പോവും നിങ്ങളുടെ വിരുദ് നഷ്ടപ്പെടും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ അതിലേക്കൊന്നും കടന്നു പോകാതെ ഇതാ കർത്താവ് പറയുന്നത് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുകയല്ല ചെയ്യുക ഇതാണ് നമ്മുടെ രണ്ടാം റൗണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നാം കർത്താവിനെ രാജാവാക്കിയാണ് ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കുക മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തുപറ്റും ഇതാ മതയുടെ സുശിഷം പതിനഞ്ചാം അധ്യായത്തിലും കടന്നു വരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതാ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഹൃദയം എൻ്റെ ഇടകളൊന്നും അവർ അധരം കൊണ്ട് യേശുയെ അങ്ങ് കർത്താവാണ് അങ്ങ് വലിയവനാണ് അങ്ങ് നല്ലവനാണ് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ആരാധനാ സമയത്ത് അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ജീവിതത്തിലില്ല മൊത്തം പതിനഞ്ചാമത്തെ എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം യേശയ പറഞ്ഞത് ഇങ്ങനെയാണ് അവരെ ദൈവത്തിൻ്റെ വചനം പറയുന്നു നിങ്ങൾ കപടഭക്തന്മാരാണ് കിങ്ഡത്തിലേക്ക് വരാത്ത ഒരു കപടഭക്തനാണ് അതിന് യേശുവെ അനുസരിക്കാതെ ജീവിക്കുന്നവൻ അവൻ കപടഭക്തനാണ് ഇത് പറയാത്ത ദൈവദാസന്മാർ കപട ദൈവദാസന്മാരാണ് അവർ കുടന്മാരുടെ വഴികാട്ടുകളാണ് ഇതാ ബൈബിൾ എഴുതിയിരിക്കുകയാണ് കപടഭക്തരെ നിങ്ങളെക്കുറിച്ച് യേശയാവ് മോനെ മോളെ നിനക്ക് അവിടെ നിന്റെ പേരെഴുതാം വേണമെങ്കിൽ ദേവദാസനെ മെത്രാനെ അച്ഛനെ വേണമെങ്കിൽ അങ്ങേക്ക് അങ്ങടെ പേരെഴുതാം എങ്ങനെ വരുമ്പോൾ താഴേക്ക് വായിച്ചു നോക്ക് ഈ ജനം അതരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു എന്തുകൊണ്ട് ബഹുമാനിക്കുന്നു ഞാൻ യേശുവിൻ്റെ ആളാ ഞാൻ കർത്താവിൻ്റെ ആളാ ഞാൻ കർത്താവിൻ്റെ ആളാ കർത്താവിൻ്റെ ആള് കർത്താവ് ഹിഷ്ടോത്രം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു അവരുടെ ഹൃദയം എൻ്റെ അടുക്കലില്ല മക്കളെ നമ്മൾ തീരരുത് ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഡിനോമിനേഷൻ മതം എന്ന മരത്തിൻ്റെ പുറപ്പോ ഒളിച്ചിരിക്കാം ആരും ഒന്നും ചോദിക്കാനില്ല കാരണം ചോദിക്കേണ്ടവനും ഒരുപക്ഷെ തലത്തിലായിരിക്കും അതുകൊണ്ട് ആരും ചോദിക്കുന്നില്ല ബൈബിളിലെ വചനങ്ങൾ മാറ്റമില്ല ഇനി എന്താണ് അവരുടെ പ്രശ്നം വിഷയം താഴെ കഴിഞ്ഞിരിക്കുകയാണ് മനുഷ്യ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർ എന്നെ വർദ്ധമായി ഭജിക്കുന്നു മനുഷ്യൻ്റെ കൽപ്പനകളാണ് അവരുടെ ഉപദേശങ്ങൾ ബൈബിളിലെ ഉപദേശം മാത്രമായിരിക്കണം നമ്മുടെ ഉപദേശം മനുഷ്യൻ്റെ കൽപ്പനകളായിരിക്കരുത് ഉപദേശം മനുഷ്യൻ്റെ ചിന്താഗതിക്കനുസരിച്ച് വളച്ചൊടിക്കാനുള്ളതല്ലേ ഇത് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ അതുകൊണ്ട് ഈ ഹോളിലിരിക്കുന്ന ഞാനും നിങ്ങളും അതോടൊപ്പം തന്നെ ഈ ശബ്ദ കാഴ്ചപ്പറികൾ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ വചനം വെച്ച് നമ്മൾ ഏത് ഭക്തരാണ് കപട ഭക്തരാണോ അതോ ജീവിതത്തിലെ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് ക്രിസ്തുവിൻ്റെ ഇന്നത്തിൻ്റെ കീഴിലാണോ ക്രിസ്തുവേ ക്രിസ്തുവേ ഞാൻ ഞാനങ്ങനെ ആരാധിക്കുന്നു നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുകയാണോ വാ കൊണ്ട് അതോ ജീവിതം കൊണ്ട് ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് അവനവൻ അവനവനെ തന്നെ ശോധന ചെയ്യുക പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതം വ്യർത്ഥമാക്കി കളയരുത് ശ്രദ്ധയോടെ ഇത് ഏറ്റെടുത്ത് ചെയ്താൽ അവനവന് നല്ലത് അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും പാട്ടുപാടി സ്തുതിച്ചും ആരാധിച്ച് അവസാനിപ്പിക്കുകയാണോ അതോ രണ്ടാമത്തെ റൗണ്ടിൽ യഥാർത്ഥത്തിൽ യേശു നമ്മുടെ രാജാവാണോ അതായത് രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ മേടിച്ച കാറിൻ്റെ ഡ്രൈവറും വന്ന് മനസ്സാന്തരപ്പെട്ട നിങ്ങളെയും വണ്ടി കയറ്റി പക്ഷേ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ പറയുന്നിടത്തേക്കാണ് അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അതാ അവന് തോന്നിയവിടത്തേക്ക് അവൻ നിങ്ങളെ കൊണ്ടുപോകാണോ ഇവിടെ യേശുക്രിസ്തു ഇതാ നമ്മുടെ ഈ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ കൂടെ തന്നെ ഇരിക്കും കാരണം യേശുക്രിസ്തു പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അത്തേറ്റുശേഷി ഇരുപത്തെട്ടാം അധ്യായം അന്റെ അവസാന വാക്കുകളിൽ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ നിങ്ങളിത് കണ്ടാലും കണ്ടില്ലല്ലോ യേശു ആരുടെ കൂടെ ഉണ്ടെന്ന് അറിയാമോ നമ്മളോട് കൂടെയുണ്ട് അറിയാമോ ആരാണ് പരിശുദ്ധാത്മാവെന്ന് പരിശുദ്ധാത്മാവ് അദൃശ്യനായ ഹോളി ആണ് ഹോളിഫ്സ് ഇൻവിസിബിൾ ജീസസ് വിതഔട്ട് ലിമിറ്റേഷൻ ആൻഡ് ബൗണ്ടറീസ് ബൗണ്ടറി പരിശുദ്ധാത്മാവാണ് അദൃശ്യനായ ക്രിസ്തു ക്രിസ്തു സംസാരിക്കുമ്പോൾ നമ്മൾ ആരിൽ നിന്നാ കേൾക്കണേ ഏഴ് പൊൻ നിലവിളക്കങ്ങളുടെ ഇടയിലാണ് ക്രിസ്തു സംസാരിക്കുന്നു പക്ഷെ നമ്മൾ ആരിൽ നിന്നാ കേൾക്കണേ പരിശുദ്ധാത്മാവിൽ നിന്നാണ് കേൾക്കണേ മനസ്സിലായോ ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനെ യാഥാർത്ഥ്യമാക്കി തരുന്നത് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ അപ്പോൾ പ്രിയ മക്കളെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തപ്പെടുവാനായിട്ട് ഇടയാകണം ആ ഒരു തലത്തിലേക്ക് വളരുവാനിടയാകണം ഈ മതത്തിൻ്റെ ഉള്ളിൽ ഡിനോമിനേഷനുള്ളിലുള്ള തല്ലുപിടുത്തം എല്ലാം കഴിഞ്ഞിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ വളരാൻ നിങ്ങൾക്ക് സമയമുണ്ടോ ഇന്നെല്ലാം ഒഴിഞ്ഞു മാറി ക്രിസ്തുൽ വളരുവാൻ അവനവൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം തല്ലി പിടിക്കുന്നവരോ സംസാരിക്കുന്നവരൊക്കെ ആ ഒരു ഭാഗത്തുണ്ടാവും അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അത് ഇതാ ആദത്തിൻ്റെ കാലം മുതലേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുന്ന പിശാചും അവനെ അനുസരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരും എപ്പോഴും ഉണ്ട് അവരെ ആ ഒരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കും അവരെ ഭക്തിയുടെ വേഷം ധരിക്കുകയും അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും നമുക്കതിൽ പോകാൻ സമയമില്ല കാരണം അവരൽപ്പമേ ഓക്സിജനുള്ളൂ ആ ഓക്സിജൻ തീരുന്നതിന് മുമ്പ് ഇതാ നാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാനായിട്ട് അടിയാകണം അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആ ഒരു തലത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ് അപ്പോൾ എഴുതിയിരിക്കുകയാണ് കപടഭക്തന്മാരെ നിങ്ങളെക്കുറിച്ച് ഏശയാവ് ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അങ്ങനെ ധരിക്കുന്ന അവരുടെ ഹൃദയം അവർക്ക് ഇതാ ലോകത്തിലാണ് അവരുടെ ഹൃദയം ലോകത്തിലെ കാര്യങ്ങളിലാണ് അങ്ങനെയല്ല നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ഉറച്ചിരിക്കണം ദൈവം പറയുന്നത് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ നമ്മുടെ ജീവൻ പോയാലും ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ ഇറക്കി വിട്ടെന്നിരിക്കും ഒരുപക്ഷെ സഭയിൽ നിന്ന് ഇറക്കി വിട്ടി വിട്ടെന്നിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു വ്യക്തികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിന്നിരിക്കും ഇത് പലതും ഉണ്ടായിരിക്കും ഇതൊക്കെ അനുഭവിച്ച വ്യക്തികൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് വീട്ടിൽ നിന്ന് പിതാവ് ഇറങ്ങിപ്പോയവർ ഈ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഈ വിശ്വാസിൽ വന്നത് മൂലം അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ സംഭവിച്ചാലും നമ്മളവിടെ തെളിയിക്കണം എൻ്റെ സ്നേഹം എൻ്റെ കർത്താവിനോടുള്ളത് ഇതാ എൻ്റെ അപ്പനേക്കാൾ എൻ്റെ ഭൂമിയിലെ അപ്പനോടുള്ളതിനേക്കാൾ അധികമാണ് ഇതാ കർത്താവ് പറഞ്ഞ എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ സ്വന്തം ജീവനെ കൂടി അവൻ പായിക്കാതിരുന്നാൽ അല്ലെങ്കിൽ എന്നേക്കാൾ നീ അവരെ സ്നേഹിച്ചാൽ അവൻ എനിക്ക് യോഗ്യത ഉള്ളവൻ അല്ല അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറയുമ്പോൾ അവൻ്റെ അപ്പം പറയും നീ അങ്ങോട്ട് പോന്നു അവൻ ഏത് കേൾക്കും അവന്റെ അപ്പം പറയാണ് കേൾക്കുന്നതെങ്കിൽ അവൻ ദൈവരാജത്തിന് കൊള്ളാവുന്നവനല്ല കർത്താവ് പറഞ്ഞതിന് വിപരീതമായാണ് അവന്റെ ഭാര്യ ആദത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ പറയുന്നതെങ്കിൽ അവൻ ഗ്ലോറി ഇതാ യേശുക്രിസ്തു പിതാവ് പറഞ്ഞതിന് വിപരീതമായി പത്രോസ് പറഞ്ഞു അതിനാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ ദൈവരാജത്തിന് കൊള്ളാവുന്നതിനല്ല അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ ഈ യാത്ര നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം ഇന്ന് ഈ ലോകത്തിൽ പോകുന്ന കപട ഭക്തി മതങ്ങൾ ഡിനോമിനേഷനുകൾ എൻ്റെ ഇടയിലൊക്കെ ഒന്നോ രണ്ടോ അവിടെ ഇവിടെയൊക്കെ നല്ല ആളുകളുണ്ടാവും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ ലോത്തിനെ പോലെ ഹൃദയം നുറുങ്ങി നിൽക്കുന്നവരായിരിക്കും അവിടെ പറയാണ് ഈ അനീതിയുള്ള ലോകത്തിൻ്റെ മധ്യേ ഇതാ എന്ത് ചെയ്യണമെന്നറിയാതെ നുറങ്ങി നിൽക്കുന്നവനായ ലോത്ത് വ്യസനിച്ചു നിൽക്കുന്നവനായ ലോത്ത് അതേപോലെ പലരും ഈ കൂട്ടത്തിലുണ്ട് ഇതാ അങ്ങനെയുള്ള ചിലരെ ദൈവരായത്തിൻ്റെ മൊഴികൾ കേട്ട് കർത്താവിൻ്റെ പുറകെ കടന്നു വരാനായിട്ട് ഇടയാകും എൻ്റെ കഥ പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ സ്വരം അവർ കേൾക്കും അവരതിനെ തിരിച്ചറിയും അവരെന്നെ അനുഗമിക്കും ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും അങ്ങനെയുള്ള ചില കൂട്ടരെ ചിലരെ ഇതിൻ്റെയൊക്കെ ഇടയിലുണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ അത് കേൾക്കുവാൻ നിങ്ങൾക്ക് മഹാഭാഗ്യ സ്വർഗത്തിലെ ദൈവം തന്നു നിങ്ങൾ ആകസ്മികമാ വന്നതല്ല ഈ സമയം അതുകൊണ്ട് വർദ്ധമാക്കി കളയരുത് ഇത് എൻ്റെയും നിങ്ങളുടെയും രണ്ടാമത്തെ റൗണ്ടാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച രണ്ടാമത്തെ റൗണ്ട് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഈ രണ്ടാമത്തെ റൗണ്ട് നമുക്ക് സ്ക്രീനിൽ കാണുവാനായിട്ട് കഴിയും ഈ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ നമ്മളെ തന്നെ ഇതാ ചെക്ക് ചെയ്യുവാനായിട്ട് ഇടയാകണം നമ്മൾ ഏത് തലക്കാരാണ് ഏത് തലക്കാരാണ് ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ആയിരിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ യേശുവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ കേട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഇവിടെ വ്യക്തമായി നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് നല്ലത് ഇവിടെ ഇതൊരു വേറെ ഇൻഫർമേഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമല്ല കർത്താവ് യേശുക്രിസ്തു പറയുന്നൊരു കാര്യം ദാ യോഹനാൻ സുഷിന പതിനാലാമത്തെ ഞാൻ പതിനാറാം വാക്യം എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എത്ര നാള് എന്നേക്കും എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഇവിടെ ശ്രദ്ധിച്ചോളം എന്നേക്കും അല്ല ഇനി ശ്രദ്ധിച്ചേ ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു വരും ഇനി മത്തയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം ഇരുപത് വായിക്കുമ്പോൾ ഇതേ കാര്യം അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്ത് സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് സകല സകലജാതികളെ ശിഷ്യരാക്കൊള്ളുവൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ അപ്പോൾ യേശുവിടെ എങ്ങനെയുണ്ട് എല്ലാം നാളും നമ്മളോട് കൂടെ ഉണ്ട് ഇവിടെ കർത്താവ് പറയുന്നു ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും മറ്റൊരു കാര്യം നിങ്ങളുടെ അടുക്കലേക്ക് വരും നിങ്ങളുടെ അടുക്കലേക്ക് വരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും അപ്പൊ യേശു എങ്ങനെ നമ്മളോട് എല്ലാ നാളും ഇരിക്കണേ തന്റെ പരിശുദ്ധാത്മാവിലൂടെ തന്റെ പരിശുദ്ധാത്മാവിലൂടെ യേശു എല്ലാ നാളും നമ്മളോട് കൂടെ ഇരിക്കും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇതുകൊണ്ടാണ് യേശു യോഹനയുടെ സുവിശേഷം പതിനാലാം മധ്യം നമ്മൾ വായിക്കുമ്പോൾ ഇതാ അവിടെ പറയുന്നത് അതിന് പതിനെട്ടാം വാക്യം ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും സ്വാതിജി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും നമ്മൾ ചിന്തിക്കരുത് ദാ ഇനി യേശുക്രിസ്തു വരുന്ന ആ മധ്യകലാസ്സിൽ വരുന്ന വരവാണെന്ന് അതിനെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത് ആ വരവല്ല ഇതാ യേശു പറയുകയാണ് ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷെ ഞാൻ ഉടനെ നിങ്ങളുടെ ഇടയ്ക്കൽ മടങ്ങി വരും പക്ഷേ മടങ്ങി വന്നാൽ പിന്നെ ലോ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ ലോകത്തിന് കാണാം പക്ഷേ മടങ്ങി വന്നാൽ ലോകത്തിന് പിന്നെ എന്നെ കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ആ ഒരു തലത്തിലാണെന്നോ നമ്മൾ തന്നെ ഉറപ്പിക്കണം ഇവിടെ എഴുതിയിരിക്കുകയാണ് അതിൻ്റെ പതിനാർദം വാക്യം ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായി കയാൽ അവനെ ലഭിപ്പാൻ കഴിയുകയില്ല അപ്പം ലോകത്തിന് എന്ത് പറ്റില്ല ഈ യേശുവിനെ കാണുവാനോ ലഭിക്കുവാനോ കഴിയുകയില്ല പ്രിയരെയെ മനസ്സിലാവുന്നു എന്നിട്ട് പറയാണ് നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ അറിയുന്നു നിങ്ങൾക്ക് അവനെ കാണാം നിങ്ങൾക്ക് അവനെ അറിയാൻ പറ്റും ഗ്ലോറി നിങ്ങൾക്ക് അവനെ അറിയാൻ പറ്റും അവനെ കാണുക എന്ന് പറഞ്ഞാൽ അവനെ അറിയുക നിങ്ങൾക്ക് അവനെ അറിയാൻ പറ്റും പക്ഷെ ലോകത്തിന് അവനെ അറിയാൻ പറ്റില്ല അപ്പോൾ യേശു പറയാണ് ഞാൻ മടങ്ങി വരും ഗ്ലോറേ ഞാൻ മടങ്ങി വരും പക്ഷെ ഏത് രൂപത്തിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രൂപത്തിലാണ് ഇനി ഇപ്പോൾ അന്നത്തെ യേശു ഇന്നത്തെ യേശു എന്നുള്ള വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ അന്ന് യേശു ദാ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തായിരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തെ ലോകത്തായിരുന്നു നിങ്ങൾ അടുത്തടുത്തിരിക്കുന്ന രണ്ട് സഹോദരന്മാരെ പോലെ അടുത്തടിക്കുന്ന അടുത്തിരിക്കുന്ന രണ്ട് സഹോദരന്മാരെ പോലെ അന്ന് യേശു ശരീരത്തിൻ്റെ വെളിയിലായിരുന്നു എന്നാൽ ഇന്ന് യേശു മടങ്ങി വന്നത് ശരീരത്തിൻ്റെ വെളിയിലെ ലോകത്തിലേക്കല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ലോകത്തിലേക്കാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ലോകത്തിലേക്കാണ് യേശു ക്രിസ്തു മടങ്ങി വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലാക്കേണ്ടത് യേശു നമ്മുടെ കൂടെ ഇല്ലെന്നല്ല യേശു ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ട് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാ ഈ യേശു ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ട് ഈ ഒരു ബോധം ഉള്ളിൽ വേണം രാജാവ് നമ്മുടെ ഉള്ളിലുണ്ട് ആ സെക്കൻഡ് റൗണ്ടിൽ ഇതാ രണ്ടാമത്തെ ഓട്ടത്തിൽ നിങ്ങൾ അതായത് ഓണറായ നിങ്ങൾ ആ വണ്ടിയിൽ കയറി കാറിൽ കയറിയതുപോലെ രണ്ടാമത്തെ റൗണ്ടിൽ യേശുവിനെ വിശ്വസിച്ച ശേഷം ആ രണ്ടാമത്തെ റൗണ്ടിൽ യേശു നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് യേശു നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ആ യേശു ആണ് നമ്മൾ പ്രസംഗിക്കുന്നത് ആ പ്രസംഗം നമ്മൾ കേൾക്കുന്നത് യേശുവിൻ്റെ ആത്മാവിലൂടെയാണ് അപ്പോൾ ആ രണ്ടാമത്തെ റൗണ്ട് നാം ഓടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ റൗണ്ട് നാം ഓടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നാം ഉറപ്പിക്കണം ഈ യേശുക്രിസ്തു തന്നെയാണ് എൻ്റെ ദൈവമെന്ന് നാം ഓരോരുത്തരും ഉറപ്പിക്കുവാനായിട്ട് ഇടയാകണം അങ്ങനെ യേശു ക്രിസ്തു നമ്മുടെ രാജാവായി ഈ രണ്ടാമത്തെ റൗണ്ടിൽ നാം പോകുന്നതാണ് ദൈവരാജ്യം അല്ല ഈ യേശുവിനെ അനുസരിക്കാതെ കുറച്ച് സ്തോത്രങ്ങളും സ്തുതികളും പാട്ടുകളും മാത്രം പാടി നാം മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നാം ദൈവരാജ്യത്തിലല്ല നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെയാണ് ഒന്നാമത്തെ റൗണ്ടാണ് നാം വീണ്ടും ഓടുന്നത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ യേശുവിനെ പുറകെ കയറ്റിയിരുത്തി ഓടുകയാണ് നമ്മൾ ചെയ്യുന്ന സകാല തമ്മാടിത്തരത്തിനും യേശു സാക്ഷിയായി കാരണം യേശു അകത്തുണ്ട് യേശുവിനെ അകത്ത് കയറ്റി നമ്മൾ നമ്മൾ തോന്നിയതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളുടെ ഭക്തി എന്ന് പറയുന്നത് ഇതാ ഈ ഇത് തമ്മിൽ ഇന്നത്തെ സഭകളും തമ്മിലുള്ള ഭക്തി എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഓടുമ്പോൾ യേശുവിനെ അനുസരിക്കുന്നതിന് പകരം യേശുവിനെ തങ്ങൾക്ക് പ്രൊവിഷൻസ് നമ്മളുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ഒരാളായിട്ട് മാത്രമാണ് കരുതുന്നത് അനുസരിക്കുന്നതിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഇന്നത്തെ ലോകത്തിലെ സഭകളും ഇതാ ഈ ശുശ്രൂഷയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ് രണ്ടു കൂട്ടർ യേശുരക്ഷകനായി സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ലോകത്തിലെ മേജർ സഭകളും ചെയ്യുന്നത് യേശുരക്ഷകനായി സ്വീകരിച്ചിട്ട് യേശുവിൽ നിന്ന് സ്വീകരിക്കുന്ന പരിപാടിയാണ് ആരാധിച്ചാൽ നിനക്ക് കിട്ടും പ്രാർത്ഥിച്ചാൽ നിനക്ക് കിട്ടും ഉപസിച്ചാൽ നിനക്ക് കിട്ടും അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നതിനെക്കുറിച്ച് എന്നാൽ ദൈവരായത്തിന് ശുശ്രൂഷ അതല്ല ദൈവരായത്തിന് ശുശ്രൂഷ പറയുകയാണ് നിനക്കിതൊക്കെ വേണമെന്ന് നിൻ്റെ അറിയാം നീ കിട്ടുന്നതിലല്ല പ്രാധാന്യം കൊടുക്കേണ്ടേ നീ മുമ്പേ കർത്താവിനെ അനുസരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുക മുമ്പേ ദൈവ രാജ്യം അന്വേഷിക്കുക ദൈവത്തിൻ്റെ ഭരണം നിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഭരണം അന്വേഷിക്കുക ഇതുവരെ നീ നീയാണ് നിന്നെ നയിച്ചു നയിച്ചത് നീയാണ് നിന്നെ നടത്തിയത് നീ അറിയാതെ പിശാജാണ് നിന്നെ നയിച്ചുകൊണ്ടിരുന്നത് നിനക്ക് തോന്നി നീയാണെന്ന് നീയാണ് നിന്നെ നയിച്ചത് നീയായിരുന്നു നിന്റെ രാജാവ് അത് നീ മാറിയിട്ട് നീ എന്തന്വേഷിക്കണം മുമ്പേ ദൈവത്തിൻ്റെ കിങ്ഡം അന്വേഷിക്കുക മക്കളെ ഈ വ്യത്യാസം മനസ്സിലാക്കുക രണ്ടാമത്തെ റൗണ്ടിൽ ഈ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന മേജർ ചർച്ചുകളുടെയും ശുശ്രൂഷയും ദൈവരാജ്യ ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് യേശു രക്ഷകനായി സ്വീകരിച്ചാൽ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് യേശുവിൽ നിന്ന് പലതും പ്രാപിച്ചെടുക്കുക യേശുവിൽ നിന്ന് പലതും പ്രാപിച്ചെടുക്കുക ക്ലോറി അതായത് ഞങ്ങൾക്ക് ഈ കോളേജിൽ പോകുമ്പോൾ ഈ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം ഈ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ പ്രേമത്തിലാവും അപ്പോൾ പല പെൺകുട്ടികളും സാധാരണ ലെവലിൽ ആളുകളെ പ്രേമത്തിലേക്ക് പോകത്തില്ല ഇത്തിരി കൊമ്പത്തെ അവർ പിടിക്കും കൊമ്പത്തെ പിടിക്കുന്നതിൻ്റെ കാരണം അവരുടേതായ ആവശ്യങ്ങൾ ഈ ഈ ഈ കാമുകനോട് പറഞ്ഞ് നടപ്പിലാക്കിയെടുക്കണം അങ്ങനെ പലരും പിടിക്കുമ്പോൾ ബലമുള്ള ഉള്ള പിടിക്കും പ്രിയ സഹോദരങ്ങളെ ഇതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരുന്ന ഒരാൾ മാത്രമായിട്ട് യേശുവിനെ അതമ്പതിപ്പിച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട് എന്നാൽ യേശു തരിക തന്നെ ചെയ്യും കാരണം യേശുവിന് ഒട്ടും കുറവില്ല ഇതാ സർവവും യേശുവിൻ്റെ കീഴിൽ കിടക്കുന്നു എന്നാൽ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നൊരു കാര്യം ആ പുരുഷൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ സ്ത്രീയെ എൻ്റെ സമ്പത്തിനു വേണ്ടി എന്നെ സ്നേഹിക്കാനല്ല ഈ സ്ത്രീയെ എന്നെ സ്നേഹിക്കണം അത് അതോടൊപ്പം തന്നെ എനിക്കുള്ളതല്ല അവളുടേതായി തീരും ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവള് അല്ലെങ്കിൽ ഈ സഭ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഇവളെ ഭർത്താവിൻ്റെ പ്രൊവിഷന് വേണ്ടി ഭർത്താവിൻ്റെ പുറകെ നടക്കുന്നവളും ഭർത്താവിനെ പൂഴ്ത്തിപ്പറയുന്നതിനായി തീരരുത് ഇവളുടെ ഹൃദയം ആറ്റിൽ തന്നെ തീരണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നെ വാഗ് കൊണ്ട് പൂഴ്ത്തിപ്പറയുന്നു ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു പക്ഷേ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് ഇവരെന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് ലോകത്തിൽ വലിയവനാകാനാണ് ഇവർക്ക് ലോകത്തിൽ പലതും നേടിയെടുക്കാനാണ് മക്കളെ എനിക്കും ഈ കൂടെ ഇരിക്കുന്ന ആർക്കും എന്നെ നിങ്ങളുടെ ഹൃദയം കാണാൻ കഴിയത്തില്ല പക്ഷേ ദൈവത്തിന് നമ്മൾ ഹൃദയം കാണാം ഹലോ ഇവിടെയാണ് ഇതാണ് കർത്താവ് ഈ ജനത്തോട് കർത്താവ് പറഞ്ഞത് മക്കളെ ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നത് ഇതൊക്കെ വേണമെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനെ അറിയാമല്ലോ യേശു പറഞ്ഞു കൊടുത്ത ആലോചന മുമ്പേ നീ ദൈവത്തിന് കീഴടങ്ങുക ദൈവത്തെ നിന്റെ രാജാവാക്കുക അതിന്റെ അർത്ഥമാണ് മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക ദൈവത്തിന് കീഴടങ്ങ് കൂടെ ഇതും നിനക്ക് ചേർത്ത് നൽകപ്പെടാനിടയാകും പ്രിയരെ വീണ്ടും ഒന്നുകൂടി പറയാം എന്താണ് ദൈവരാജ്യ ശുശ്രൂഷയും ഇന്ന് ലോകത്ത് നടക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകളും ദൈവരാജ് ശ്രൂഷയുടെ വ്യത്യാസം ഇതാണ് ദൈവരാജ് ശ്രൂഷയിൽ ഇവർക്ക് ഇവർ അപ്പനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവർക്ക് ഇവരുടെ ഡേ ടു ഡേ കാര്യങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടാനില്ല കാരണം ഇവർ അപ്പനോട് കൂടെയാണ് ഇവർ ജീവിക്കുന്നത് ലോകത്തോടു കൂടെ ജീവിക്കുന്നവന് പലതും കാരണം ലോകത്തോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കൺസ്യൂമി അതായത് കൺസ്യൂം ചെയ്യുന്ന ഏരിയയാണ് തിന്നുന്ന ഏരിയയാണ് ഒന്നും പ്രാപിക്കുന്ന സ്ഥലമല്ല തിന്നുന്ന ചെലവാക്കുന്ന കൺസ്യൂം ചെയ്യപ്പെടുന്ന ഏരിയയാണ് പക്ഷേ അപ്പനോടുകൂടെ ജീവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പ്രാപിക്കുന്ന മണ്ഡലമാണ് ദൈവത്തിന് പ്രാപിക്കുന്ന മണ്ഡലമാണ് അപ്പം അപ്പനോടുകൂടെ ജീവിക്കുന്നവനെ ഈ ഭൂമിയിൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പ്രത്യേകമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഇവൻ്റെ ആവശ്യങ്ങൾ അപ്പോഴപ്പോഴപ്പം ചെയ്തിരിക്കും ഒറ്റ കാര്യമുള്ളൂ ഇവനെ അപ്പന് കീഴടങ്ങണം അപ്പന് കീഴടങ്ങണം ഇവൻ്റെ സ്വന്തം രാജ്യം വിട്ട് അപ്പന് കീഴടങ്ങുവാൻ ഇവന് ഇടയാക്കണം അല്ല എങ്കിൽ ഇതാ പ്രിയ സഹോദരങ്ങളെ ഇവന് പ്രൊവിഷൻ തേടി പല സൂത്രപ്പണികളെയും നടക്കേണ്ടി വരും ഇതാ ഒരിക്കലും കേരളത്തിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റിൽ ഇതേപോലൊരു മീറ്റിംഗ് ഒരുങ്ങിയപ്പോൾ രണ്ട് ദൈവദാസന്മാർ വളരെ ആത്മാർത്ഥയോടെ മീറ്റിംഗ് നടത്താൻ ആഗ്രഹിച്ചു രണ്ട് പെന്തക്കോസ് ദൈവദാസന്മാർ ഈ വളരെ ആത്മാർത്ഥയോടെ മീറ്റിംഗ് നടത്താൻ ആഗ്രഹിച്ചു അങ്ങനെ ഇതിനെതിരെയുള്ള കാര്യങ്ങളെല്ലാം മൂവ് ചെയ്തു മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സഭയിൽ ഒരു മുതലാളിയായിരുന്നു ഇതിനെല്ലാം സ്പോൺസർഷിപ്പ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ മുതലാളിക്ക് നമുക്ക് പേരിടാം മാത്തക്കുട്ടി മുതലാളി ആ മാത്തുക്കുട്ടി മുതലാളി അമേരിക്കക്കാരനാണ് ആ പുള്ളിക്കാരനാണ് ഇടയ്ക്ക് അമേരിക്കയിലേക്ക് പോകുക ഇടയ്ക്ക് ഇവിടെ വരും ഇടയ്ക്ക് അമേരിക്കയിലേക്ക് പോയി ഇവിടെ വരും അങ്ങനെ മാത്തുക്കൂട്ടി മുതലാളി പറഞ്ഞു പറ്റില്ല ഈ മീറ്റിങ്ങൂടെ നടത്താൻ പറ്റില്ല ഈ മീറ്റിംഗ് നമ്മുടെ കേറോഫിലൂടെ നടത്താൻ പാടില്ല അപ്പോൾ ഈ രണ്ട് ദേവദാസന്മാർ എന്ത് ചെയ്തു അതായത് അകത്ത് അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആഗ്രഹം മീറ്റി മീറ്റിംഗ് നടത്തണമെന്ന് അവരുടെ കാറിൻ്റെ ഉള്ളിലെ മുതലാളിയുടെ ആഗ്രഹം ഇന്നോടത്തു പോകണമെന്ന് പക്ഷേ കാറിൻ്റെ പുറത്തുള്ള മാത്തുക്കൂട്ടി മുതലാളി പറഞ്ഞു പറ്റില്ല ദേവദാസന്മാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത് ഉടനെ തന്നെ ആ ദേവദാസന്മാർ രണ്ടുപേരും കൂടെ ഇത് നടത്താൻ ആഗ്രഹിച്ച വ്യക്തിയുടെ അടുക്കൽ ഓടിയെത്തി അതെ മാത്തുക്കുട്ടി മുതലാളി സമ്മതിക്കത്തില്ല ഈ മീറ്റിംഗ് നടത്താൻ പാടില്ലെന്ന് അദ്ദേഹം പറയണേ മനസ്സിലായോ വണ്ടിയുടെ അകത്തുള്ള കർത്താവിനെ മീറ്റിംഗ് നടത്തണം എന്നാൽ വണ്ടിയുടെ പുറത്തുള്ള യജമാനെ മീറ്റിംഗ് നടത്തണം ശരീരത്തിനകത്തുള്ള കർത്താവിനെ മീറ്റിംഗ് നടത്തണം എന്നാൽ ശരീരത്തിന് പുറത്തുള്ള മാത്തുക്കുട്ടി മുതലാളിക്ക് ഈ മീറ്റിംഗ് നടത്തണ്ട അവസാനം ഈ രണ്ട് ദേവദാസന്മാരും ഐക്യതയോട് കൂടെ ഇവിടെയൊക്കെ ഭയങ്കര ഐക്യതയാണ് മാത്തുക്കൂട്ടി മുതലാളിക്ക് കീഴടങ്ങി അപ്പോൾ പ്രിയ സഹോദരങ്ങളെ എങ്കിലും മീറ്റിംഗ് ദൈവം നടത്തി എന്നാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവരൊക്കെ എല്ലാ സൺഡേയിലും ആരെയാണ് വിളിക്കണേ യേശുര കർത്താവ് എന്ന് വിളിക്കുന്നു എ കർത്താവ് വിളിക്കുന്നത് നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് പറയുകയും ഞാൻ പറയുന്ന എന്റെ ആഗ്രഹങ്ങളെ നിങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് മക്കളെ ഇങ്ങനെയുള്ള സഭകളുടെ ഉള്ളിൽ പോ നിങ്ങൾ പോയി പെട്ടാൽ നിങ്ങൾ നശിച്ചു തന്നെ കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന ഗുരുവിനേക്കാൾ മോളിലല്ല നിങ്ങൾ എൻ്റെ അഭിപ്രായമല്ല യേശുവിൻ്റെ അഭിപ്രായമാണ് കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും ഗ്ലോറി ഹലൂയ വീണ്ടും വീണ്ടും കർത്താവ് ഓർപ്പിക്കുന്നു നിങ്ങൾ പോയി നിങ്ങളുടെ മെത്രാനോട് നിങ്ങളുടെ അച്ഛനോട് നിങ്ങളുടെ ഭാസ്റ്റനോട് ഇതാ നിങ്ങളുടെ ആത്മീയ ഗുരുവിനോട് ചോദിക്കണം നമുക്ക് സ്വന്തമായി സി എസ്ഇ സെമത്തേരി ഉണ്ട് കത്തോലിക്ക ഉണ്ട് ബാപ്റ്റിസ്റ്റ് സെമത്തേരി ഉണ്ട് ഇതാ ഐ പി സി സെമത്തേരി ഉണ്ട് എ ജി ഉണ്ട് ദേവദാസിനെ നമുക്ക് സ്വന്തമായി സ്വർഗമുണ്ടോ ചിലർക്കൊക്കെ ബോധം വരട്ടെ ഇതിലൂടെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ കർത്താവിന്റെ അടുക്കലൊക്കെ നമ്മൾ ചെല്ലേണ്ടത് ഇവിടെയുള്ള സകല അതായത് മതപരമായ ജിംനാസ്റ്റിക്കുകളും കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും മതേണ്ടി ഇരുപത്തി ഇരുപത്തിരണ്ട് ഞങ്ങളങ്ങനെ കർത്താവായി സ്വീകരിച്ചു ഞങ്ങൾ നിന്റെ നാമത്തെ സുവിശേഷ പ്രവർത്തികൾ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി കർത്താവ് കാര്യം ഗെറ്റ് ഔട്ട് ടിപ്പാർട്ട് ഫ്രം മീ അനെ വിട്ടുപോ ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ ഒരു തലയുടെ കീഴിൽ ഒറ്റ ശരീരമായി നിൽക്കേണ്ടതിന് പകരം പരസ്പരം ഭിന്നിപ്പിച്ച് പരസ്പരം വഴക്കുണ്ടാക്കി ഒരു അവയവത്തിന് വേറൊയത്തെ കണ്ടുകൂട ഈ ഒരു തലത്തിലാക്കി നിങ്ങൾ അവസാനം എവിടെ കയറാൻ വന്നിരിക്കുക സ്വർഗരായത്തിൽ കയറാൻ വന്നിരിക്കുന്നു ഹാലെ ലുയ്യാ എന്റെ മക്കളെ ഒരു ദോഷത്തെ നിങ്ങൾ നിങ്ങള് മനസ്സിലാകുന്നുണ്ടോ അവസാനം കയറാമെന്നിരിക്കുക കർത്താവ് കേറ്റുവോ ഗെറ്റ് ഔട്ട് ഇപ്പോൾ തന്നെ അതവിടെ എഴുതി വെച്ചാൽ ഞാൻ അറിയാമോ എനിക്ക് നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി എഴുതി വച്ചിരിക്കുക അതുകൊണ്ട് ഞാനത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ ആകുന്ന മരത്തിന്റെ കീഴിൽ ആദം പറഞ്ഞ പോലെ മറയാതെ ധൈര്യമായി മുന്നോട്ടേക്ക് വരിക മുന്നോട്ടേ കർത്താവെ എനിക്ക് തെറ്റിപ്പോയി എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കാണ് ഉമ്മ കർത്താവേ എൻ്റെ തല ഇനി ഞാൻ ഈ അവയവത്തെയും ഈ അവയവത്തെയും ഈ കാലിലെ കാലിലവയവത്തെയും എല്ലാ അവയവത്തെയും ഞാൻ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഇവരൊന്നും പറഞ്ഞ് ഞാൻ അനുസരിക്കത്തില്ല തലയായി അങ്ങ് പറഞ്ഞ് ഞാൻ അനുസരിച്ചോളാം ഈ ഒരു രീതിയിൽ മക്കളെ യേശുക്കസുന്റെ അടുക്കലേക്ക് മടങ്ങുക അങ്ങനെ നമ്മൾ നിൽക്കുന്നതാണ് ദൈവരാജ്യം കിങ്ഡം ആളെ ലൂയ്യ അപ്പോൾ ഇതിനോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല എന്ന ഒരു നേതാസം പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുള്ളി പിന്നെ ഏതിനോട യോജിക്കുന്നേ പിശാജിനോട് കർത്താവിനെ അനുസരിച്ച് കർത്താവിന്റെ തലയുടെ കീഴ് നിൽക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല എനിക്ക് പത്തിരുപത് ഡിനോമിനേഷൻ ഗ്രൂപ്പുകളുണ്ട് അവരെ എല്ലാം കൂടെ നിർത്തണമെങ്കിൽ എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞെ നീ പത്ത് ഇരുപതല്ല രണ്ട് ലക്ഷം ഗ്രൂപ്പ് ഉണ്ടാകട്ടെ അതിനോടല്ല നീ യോജിക്കണ്ടേ നിന്റെ തലയായ ക്രൈസ്തവിനോട് നീ യോജിക്കേണ്ട ചരി പറയുന്നു എനിക്കിപ്പോ അതിന് മനസ്സില്ല ഒറ്റ ഉത്തരവേ ഉള്ളൂ ഗേറ്റിൽ വെച്ച് കാണാം എവിടെ വെച്ച് കാണാം ഗേറ്റിൽ വെച്ച് കാണാം ഏതാ ഗേറ്റ് മത്തായി ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തൊള്ളി ഇരുപത്തി ഒന്ന് അവിടെ വെച്ച് നമുക്ക് കാണാം അന്ന് നിന്റെ കയ്യും കാലും ബലപ്പെട്ടിരിക്കുവോ ഹലേ ലഹ്യ പ്രിയ സഹോദര പ്രിയ സഹോദരി പരസ്പരം സ്നേഹിക്കേ ബഹുമാനിക്കേ പക്ഷേ ഏത് വിധേനയെങ്കിലും കൂട്ടു സഹോദരനെയും സഹോദരിയെ അപ്പൻ്റെ ഇടയ്ക്കിൽ എത്തിക്കാൻ നോക്കാം ലോകം അവരെ പിടിച്ചു പറക അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് പറയുകയാണ് ഒരുപക്ഷെ നമ്മളൊരു പത്രോസിനെ പോലെ വീണ് പോയിട്ടുണ്ടാകാം പക്ഷെ അവിടെ കിടക്കുകയല്ല പത്രോസ് എഴുന്നേറ്റു യേശുവിനടുക്കു ചെന്നു ചെന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അവൻ മാനസാന്തരപ്പെട്ടു അവൻ തിരികെ വന്നു ആളെ എഴുതുക ഈ യാത്രയിൽ വീണു പോകുന്നത് സ്വാഭാവികമാ പക്ഷേ ആദ്യത്തെ പോലെ കടന്ന് കുഴയരുത് ആദത്തിന് തൈ ചാൻസ് കൊടുത്തു തിരിച്ചു വരാൻ ഇനി ഇവനോട് പ്രസംഗിക്കാൻ ആരുമില്ല എന്നിട്ട് ആര അവസാനം ആര് തന്നെ പ്രസംഗിച്ചെന്നറിയാമോ ദൈവം തന്നെ ആരത്തോട് പ്രസംഗിച്ചു ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ എടാ മോനെ നിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നീ നന്മ കുറിച്ച് അന്വേഷണത്തിന്റെ ഫലം തിന്നതുകൊണ്ടാണ് അതുകൊണ്ട് നീ മടങ്ങി ചെലന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല അവസാനം ആര് തന്നെ വന്നു ഇതിനോട് പ്രസംഗിക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇവനോട് പ്രസംഗിക്കാൻ ദൈവം തന്നെ അവനോട് ചോദിക്കുകയാണ് ഞാൻ തിന്നരു എന്ന് പറഞ്ഞ പഴം നീ തിന്നു ദൈവം തന്നെ പ്രസംഗിക്കുകയാണ് അവനൊരു അവസരം കൊടുക്കുകയാണ് രക്ഷപ്പെടാനായിട്ട് പക്ഷെ അവൻ രക്ഷപ്പെടുവോ അവൻ ഉടനെ തന്നെ എക്സ്ക്യൂസുകൾ കൊണ്ട് പല പല അത്യലകൾ കൊണ്ട് എക്സ്ക്യൂസുകൾ കൊണ്ട് വരിക ഞാനല്ല അവളാണ് അതിന്റെ അർത്ഥം നീ തന്ന അവളാണ് പ്രശ്നക്കാരി പ്രശ്നക്കാരൻ അല്ലെങ്കിൽ ഞാൻ ഇതാ മിസ്റ്റർ ക്ലീൻ ഒരു കുഴപ്പമില്ലാത്ത ആള് നീയെ തന്നുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായി ഞാൻ ചോദിച്ചായിരുന്നു എന്നോട് എന്നുള്ള അർത്ഥത്തിലാണ് ആദ്യം സംസാരിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമുക്ക് ഒഴികഴിവില്ല ഒഴികഴിവില്ല അത് ഏതൊരു ദൈവദാസനാകട്ടെ ഏതൊരു അച്ഛനാകട്ടെ ഏതൊരു പാസ്റ്ററാകട്ടെ ഞാനോ നിങ്ങളോ ഏതുമാകട്ടെ ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിന് മുഖപക്ഷമില്ല ഈ പറയുന്ന ഞാനും ഈ ദൈവത്തിനനുസരിച്ചില്ല എങ്കിൽ പ്രിയ കുഞ്ഞേ ഇതേ അവസ്ഥ തന്നെയാണ് കർത്താവ് എന്നോടും പറയും ഡിപ്പാർട്ട് ഫ്രം മീ ഹലൂയ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതാ നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ അനുസരിക്കാം ഗ്രൂപ്പുകളുടെ സംഘടനയുടെ പുറകെ പോകരുത് കാരണം അവയൊക്കെ നമ്മൾ ബഹുമാനിക്കുക ആ മനുഷ്യരെ ബഹുമാനിക്കുക ഗ്ലോറി അവരെ സ്നേഹിക്കെ അവര് അവരെ ശത്രുക്കളായി കാണരുത് ഇതൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർ ഇതുവരെ ഇതാ ലോകത്തേക്കാളും അവര് ദൈവത്തെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇത് അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്കുള്ള ടെസ്റ്റ് ആണ് നീ എന്നെയാണോ സ്നേഹിക്കുന്നത് അതോ വേറെ വല്ലതും ആണോ നിനക്ക് അറിയാമോ അബ്രഹത്തിന്റെ ജീവിതത്തിലെ ടെസ്റ്റ് അബ്രഹത്തിന്റെ അബ്രഹത്തിന്റെ ജീവിതത്തിലെ ടെസ്റ്റ് എന്ന് പറയുന്നത് ദൈവം കൊടുത്തിട്ട് സമ്മാനമായിരുന്നു ഗ്ലോറി ഒരുപക്ഷെ ദൈവദാസന്മാരെ നിങ്ങളുടെ ജീവിതത്തിലെ ടെസ്റ്റ് എന്ന് പറയുന്നത് ദൈവം നിൽക്കുന്ന സഭയായിരിക്കും ദൈവം നിൽക്കുന്ന സഭയായിരിക്കും സഭയിലെ ചില വ്യക്തിത്വങ്ങളുണ്ട് എല്ലാ സഭകളിലും ഉണ്ട് ഈ മാത്തുകുട്ടിച്ചായന്മാര് ഒരുത്തന് ഒരു കയ്പുള്ള വേര് വന്നാൽ മതി ഒരുത്തന് ദൈവത്തിന്റെ വചനം പറഞ്ഞു ഒരു കയ്പുള്ള വേര് മുളച്ച അനേകർ അതിനെ ഇടയാകും അനേകർ മലിനമാകും ഒരു കയ്പുള്ള വേര് മുളച്ചാൽ മതി പ്രിയ സഹോദരങ്ങളെ അങ്ങനെ കയ്പുള്ള വേരൊക്കെ മുളച്ച് ഇതാ നിങ്ങൾക്ക് എതിരെ സംസാരിക്കുമ്പോൾ ഇതാ ഒന്നില്ലെങ്കിൽ ദൈവരാജ്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുമെന്ന് ഉടനെ നോക്കണം ഇത് നിങ്ങൾക്ക് വന്ന ടെസ്റ്റ് ആണ് നിങ്ങൾക്ക് വന്ന ടെസ്റ്റ് ആണ് അതിന്റെ അർത്ഥ ദൈവം നിനക്ക് തന്ന സഭയാണോ നിനക്ക് വലിയത് ദൈവമാണോ വലിയത് ദൈവം അബ്രഹത്തിന് എന്നാ കൊടുത്തു ഇരുപത്തഞ്ചു വർഷം കാത്തിരുന്നിട്ട് ഒരു മകനെ കൊടുത്തു അല്ലേ അതിന്റെ ദൈവം പറയാണ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം ഈ മകനാണോ നിനക്ക് വലിയത് ഞാനാണോ വലിയത് ഹലെ ലുയ്യ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ടെസ്റ്റുകൾ ഉണ്ടാകും പരീക്ഷകൾ ഉണ്ടാകും ഹലെ ലുയ്യാ നിന്റെ സംഘടനയാണോ നിനക്ക് വലിയത് നിന്റെ സഭയാണോ വലിയത് ഇതൊക്കെ ഞാൻ തന്നതാ നിനക്ക് അല്ലേ ഇതാ ഇതിൽ ഏതാ നിനക്ക് വലിയത് ഇവിടെ നാം തെളിയിക്കണം എനിക്കെന്റെ കർത്താവ് വലിയത് എനിക്ക് കർത്താവ് വലിയത് അബ്രഹാം തെളിയിച്ചു അബ്രഹാം തെളിയിച്ച കാര്യം അറിയാമോ അബ്രഹാം ഇതാ ഇസ്സഹാക്കിന് പറഞ്ഞപ്പോ ആ നിമിഷം തന്നെ അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ് ഇതാ കഴുതയ്ക്ക് കോപ്പെട്ടു ഇതാ ഇസ്സഹാക്കുമായി ഇതാ യാഗം കഴിക്കുവാൻ പുറപ്പെട്ടു അപ്പൊ പ്രിയ സഹോദരങ്ങൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും പലതിനെയും ദൈവം ചോദിക്കും ഇവിടെയൊക്കെ നാം പരാജയപ്പെട്ടു പോവുകയല്ല വേണ്ടത് ഇവിടെയൊക്കെ നാം തെളിയിക്കണം എനിക്ക് എൻ്റെ എൻ്റെ സ്നേഹം എൻ്റെ അപേക്ഷ ഇതാ എൻ്റെ ഇഷ്ടം എന്റെ കർത്താവിനോടാണ് എന്ന് തെളിയിക്കുവാനായിട്ട് ഇടയാകണം ഹാലെ ലൂയ്യ ഒരു നമ്മുടെ ജീവൻ പോകുന്ന അവസ്ഥ വരും മേശകിത്തകോ ഇതാ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് അവർ കടന്നു പോകുന്നു ഇതാ അപ്പൊ അത്രയും വലിയ ടെസ്റ്റിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല ദൈവചനം പറയുന്നു പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് എന്നിട്ടില്ല ഒരുപക്ഷെ ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന ത്യാഗത്തിലെത്തിയിട്ടുണ്ടാകാം ഇതാ ഒരു പക്ഷെ വീട്ടിലെ അപ്പം പറയും നിനക്ക് സ്വത്തൊന്നും തരത്തില്ല എന്നുള്ള ത്യാഗത്തിൽ എത്തിയിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളോട് പറയുക ഇങ്ങനെ നീ മീറ്റിംഗ് നടത്തിയാൽ ഇനി ഈ ഇനി ഈ ഡിനോമിനേഷനിൽ നിങ്ങക്ക് പങ്കില്ല എന്ന് പറയുന്നുണ്ടാകാം ഇതാ ഇനിയും നീ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതാ നിന്റെ സഭ നിനക്ക് നഷ്ടമാകും എന്ന് പറഞ്ഞിട്ടുണ്ടാകാം ഇത് പലതും ഒരു പക്ഷെ നടന്നിട്ടുണ്ടാകാം എന്നാൽ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർക്കേണ്ടി വന്നിട്ടുണ്ടോ ഇനിയുള്ള കാലങ്ങളിൽ പ്രാണത്യാഗത്തോളം എതിർത്തിരിക്കേണ്ട സമയം വരും പ്രാണത്യാഗത്തോളം മേശക്കാകോ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പത്രോസ് പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നു യോഹനാൻ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു കർത്താവേശു നേതാവ് പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നു നമ്മളും ആ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം കർത്താവ് പറഞ്ഞു നിങ്ങളെൻ്റെ പാതകളെ പിന്തുടരുവാൻ നല്ല കാഴ്ചകൾ ഞാൻ വച്ചിച്ച് പോയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ യാത്രയിൽ കർത്താവോട് ചേർന്ന് യേശുവിനെ നിങ്ങളുടെ തലയാക്കി ആ ക്രിസ്തുവിൻ്റെ കിങ്കത്തിൽ നിൽക്കുവാൻ ക്ലോറേ താൽപ്പര്യമുള്ളവർ അവർ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് ക്രിസ്തുവിനെ അനുസരിക്കാൻ തയ്യാറാകുക എല്ലാറ്റിലും ഉപരി ക്രിസ്തുവിനെ അനുസരിക്കാൻ തയ്യാറാകുക പലരെയും പറഞ്ഞിട്ട് പലതും പറഞ്ഞ് വലിച്ചോണ്ട് പോകാൻ നോക്കും നോ ക്രിസ്തുവിനെ അനുസരിക്കും ഇതാണ് സ്വയത്തെ ത്യജിച്ച് ക്രിസ്തുവിനെ അനുസരിക്കണം അപ്പോൾ പല വിഷമങ്ങളും ഉണ്ടാകും ആ ക്രൂശ് എടുത്ത് അനുസരിക്കണം പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്തുള്ള സഭകളും ദൈവരാജ്യ ശുശ്രൂഷിത്വമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം ഇതാണ് അവരെല്ലാവരും അതിൻ്റെ ഐക്യത ഇതാണ് ഇവരെല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു രണ്ടാം റൗണ്ടിൽ പ്രവേശിച്ചു ഒരു കൂട്ടർ യേശുവിനെ ഇതാ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു യേശുവിനെ അനുസരിക്കുന്നില്ല അവരുടെ അനുസരണം എന്ന് പറയുന്നത് ഒരൊറ്റ മണ്ഡലം മാത്രമേ ഉള്ളൂ അതായത് ഒരു കൂട്ടരുടെ അവർ യേശുവിൻ്റെ സുവിശേഷവുമായി ഒന്നാം റൗണ്ടിലേക്ക് പോയി ശ്രദ്ധിച്ച് കേൾക്കണം ഒന്ന് എന്ന് പറയുമ്പോൾ മനസ്സിലാവും യേശുവിൻ്റെ സുവിശേഷവുമായി ഒന്നാം റൗണ്ടിലേക്ക് പോയി ഈ ശരീരം കൊണ്ട് ഞാനിപ്പോൾ വന്നിരിക്കണ അറിയാമോ ഒന്നാം റൗണ്ടിലേക്കാണ് പക്ഷേ നമ്മളെ വിളിച്ചത് ഒന്നാം റൗണ്ടിലേക്കല്ല മൂന്നാം റൗണ്ടിലേക്കാണ് നമ്മളെ വിളിച്ചത് ഒന്നാം റൗണ്ടിലേക്കല്ല ഒന്നാം റൗണ്ട് പിശാജിൻ്റെ കീഴിൽ മരണത്തിൻ്റെ കീഴിൽ നമ്മളെ വിളിച്ചത് മൂന്നാം റൗണ്ടിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് അല്പം തരുന്നു അല്പത്തിൽ വിശ്വസ്തനായാൽ മൂന്നാം റൗണ്ടിൽ നമ്മളെ അധികത്തിൽ വിചാരകനാക്കി മാറ്റുന്നു നമ്മളെ വിളിച്ചിരിക്കുന്നത് മൂന്നാം റൗണ്ടിലേക്കാണ് ആ മൂന്നാം റൗണ്ടിലേക്കാണ് നമ്മൾ കിടക്കേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ഉദാ ഒന്നാം റൗണ്ടിലേക്ക് വന്നിട്ടാണ് ഒന്നാം റൗണ്ടിലേക്ക് വന്ന് ശുശ്രൂഷ ചെയ്യുന്നു അപ്പോൾ തന്നെ എനിക്ക് ശുശ്രൂഷ രണ്ടാം റൗണ്ടിലുണ്ട് ഗ്ലോറി നമ്മൾ സുവിശേഷം അറിയിക്കുവാനായിട്ട് കടന്നു പോകുന്നത് ലോകത്തിലേക്കാണ് ഒന്നാം റൗണ്ടിലാണ് ഗ്ലോറി എന്നാൽ ഈ ശുശ്രൂഷയെ രക്ഷിക്കപ്പെട്ടവരുടെ ദിനംപ്രതി സഭയോട് ചേർത്തു അപ്പോൾ അങ്ങനെ സഭയോട് ചേർത്തവരുടെ ഉള്ളിൽ ശുശ്രൂഷയുണ്ട് കാരണം ഒന്നാം റൗണ്ടിലെ ശുശ്രൂഷയിലൂടെ അടിസ്ഥാനം മാത്രമേ മാത്രമേടിപ്പിക്കുന്നുള്ളൂ അടിസ്ഥാനം മാത്രമേ ഇടുന്നുള്ളൂ യേശുവിനെ വിശ്വസിക്കുന്നു അവർ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നു രണ്ടാം റൗണ്ടിലെ ശുശ്രൂഷയിൽ അവർ പണിയപ്പെടുന്നു അവർ സ്വയത്തെ ത്യജിച്ച് യേശുവിനെ അനുസരിക്കുന്നു സ്വയം എന്ന് വെച്ചാൽ സ്വന്തം കിങ്കടത്തെ തകർത്ത് കറഞ്ഞ് ദൈവ കിങ്കടത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ രണ്ടാം റൗണ്ടിൽ അവർ ഇതാ ദൈവരായത്തിൽ പണിയപ്പെടുന്നു അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിൽ പണിയപ്പെടുമ്പോൾ അവർ ദൈവരായത്തിലാണ് പണിയപ്പെടുന്നതെങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ വേണ്ടത് എല്ലാം സ്വർഗത്തിലെ കൊടുത്തിരിക്കും സ്വർഗത്തിലെ കൊടുത്തിരിക്കും ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ആവശ്യമില്ല അവർക്ക് ഇത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക ആരുടെ മുമ്പിൽ അവർക്ക് കൈനീട്ടേണ്ട അവർ ഒരത്ഭുതമായിരിക്കും ഈ ഭൂമിയിൽ കാരണം ഭൂമിയിൽ അവർ സ്വർഗത്തിലെ ദൈവത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അവർ പണത്തിൻ്റെ പുറകെ ഓടത്തില്ല പണം അവരുടെ പുറകെ ഓടിക്കോടും ഓടിക്കൂടും അലലൂയ അത് ദൈവമാണ് അവരുടെ അപ്പനാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇതുകൊണ്ട് കർത്താവ് വ്യക്തമായി പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്ന് അപ്പം യേശുവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടം എന്താ ഈ കാര്യങ്ങളെ അന്വേഷിച്ച് യേശുവിൻ്റെ കൂടെ നടക്കുന്നു ഇതാ അവർക്ക് എന്ത് തിന്നും എന്ത് കുടിക്കും ഇതാ എന്ത് ധരിക്കും ലോകത്തിൽ വലിയവനാകണം പ്രശസ്തനാകണം ഇതാ ഇതിനൊക്കെ അന്വേഷിച്ച് അവർ സുവിശേഷം അറിയിക്കുന്നു അതിൽ പ്രവർത്തിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഗൗറി കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് ഒരു സന്ദേശം എൻ്റെ ഇടയ്ക്കൽ ഞാനിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് കേൾപ്പിക്കാനിടയായി ആ കേൾപ്പിച്ച സന്ദേശം ഇതാണ് ഒരു വാട്സപ്പ് സന്ദേശം എന്നോട് തോന്നുകൾ പറഞ്ഞു സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിച്ചോളാം ഫോണിലൊക്കെ ദാ എന്നെ കേൾപ്പിച്ചതാണ് ഒരു ദൈവദാസൻ ദാ ദുബായിലെയോ അതോ അമേരിക്കയിലെയോ ഏതോ ആരോട് സംസാരിക്കുക ആ ദിവദാസന്റെ ഫോൺ സന്ദേശം ഇവരുടെ അടുത്ത് വാട്സപ്പിലെടുത്തിട്ടു അതിദാസൻ സംസാരിക്കുക ഞാനങ്ങനെ ആപ്പൊന്നും അല്ലാട്ട് എനിക്ക് ഞാൻ അറിവിൻ്റെ നിറകുടാ നിറകുടം അഞ്ഞൂറിനൊന്നും എന്നെ കിട്ടത്തൊന്നുമില്ല അത് അഞ്ഞൂറ് ഡോളർ കണ്ടാന്ന് തോന്നുന്നു അഞ്ഞൂറിനെങ്കിൽ എന്നെ കിട്ടത്തില്ല ഞാൻ വന്നെങ്കിലേ ഒരു വലിയൊരു എമൗണ്ട് പറയുക ഇത്ര എമൗണ്ട് തന്നെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ വരില്ല അറിവിൻ്റെ നിറകുടമാണ് ഞാൻ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ ലോറി പ്രിയ സഹോദരങ്ങളെ ഇത് എന്നെ എൻ്റെ വൈഫ് ഒന്ന് മൊബൈലിൽ കേൾപ്പിച്ചിട്ട് ആരോ വാട്സപ്പ് അയച്ചിട്ട് എടുത്തിരിക്കുക അപ്പോൾ എൻ്റെ വൈഫും അറിയാം ഫോണിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതാ ഈ പണത്തെക്കുറിച്ച് സംസാരിക്കാറേ ഇല്ല കാരണം പണത്തിന് ഈ ശുശ്രൂഷിക്കുന്നത് പകരം പണം ചെലവാക്കി ശുശ്രൂഷിക്കുന്നേ കാരണം എൻ്റെ അപ്പൻ സമ്പന്നനാണ് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളിവിടെ മനസ്സിലാക്കുക ഈ യാത്ര ലോകപക്ഷം നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നിരിക്കുക പക്ഷേ അപ്പോഴും സത്യത്തിന് വേണ്ടി നിലകൊള്ളുക ഹാ ലൂയ്യ പ്രിയ സഹോദരങ്ങളെ യേശു നേതൃത്വം അന്നത്തെ ഗവൺമെൻ്റ് അല്ല യേശുവിനെ എതിർത്തതാരാ അന്നത്തെ പുരോഹിതന്മാരാ അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായി ഒരു അവനെ കൈക്കൊണ്ടില്ല യേശുവിനെ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് പച്ചമരത്തോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിലും ഉണങ്ങിയതിനോട് എത്രയധികം അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇതാ ഈ യാത്രയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് യോഹനൻ പതിനാറ് എപ്പോഴും നാം ഓർത്തിരിക്കണം കർത്താവ് പറയാണ് നിങ്ങൾ ഇടറി പോകാതിരപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്താണത് അവർ നിങ്ങളെ പള്ളി ബ്രഷറാക്കും അവർ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും അപ്പൊ ഇത് നിങ്ങളിന് പള്ളിയുടെ അകത്തിരിക്കാൻ നോക്കിയിട്ട് കാര്യം അകത്തിരിക്കണമെങ്കിൽ ഈ വിശ്വാസത്തെ ഈ ദേവദാസൻ കാണിച്ച പോലെ തള്ളി പറയണം മനസ്സിലായോ ഈ ദേവദാസൻ പറഞ്ഞതുപോലെ തള്ളി പറയണം അദ്ദേഹം പറഞ്ഞത് ഈ ശുശ്രൂഷ ഒന്നര വർഷമായി ഞാൻ അനുഭവിച്ചു ഈ ശുശ്രൂഷ എന്റെ ജീവിതം ആകെപ്പോടെ ഒരു മാറിമറിഞ്ഞത് ഒരു അനുഗ്രഹമായിരുന്നു എന്നൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് സാക്ഷീകരിച്ചിട്ട് അദ്ദേഹം അതിനെ തള്ളി പറഞ്ഞു എപ്പോ പള്ളി പ്രശ്നാകുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അപ്പൊ പ്രിയരെ ഒരുപക്ഷെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന അവസരത്തില് അല്ലെങ്കിൽ തനിക്ക് സ്പോൺസർഷിപ്പ് നഷ്ടമാകുന്ന ചിന്തിക്കുന്ന അവസരത്തില് എനിക്കറിയത്തില്ല അപ്പൊ പ്രിയ സഹോദരിങ്ങളെ ഈ ഒരു തലത്തില് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ വിശ്വാസ രേഖ സംഭവിച്ചാൽ ഇനി വരാൻ പോകുന്ന വലിയ അശുശ്രൂഷയിൽ നമ്മൾ എന്തു ചെയ്യും ഇനി വരാൻ പോകുന്ന വലിയ തലത്തിൽ കർത്താവ് പറഞ്ഞു ഒ നാല് കർത്താവ് പറയാണ് ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി ഒരിക്കൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ഉണ്ടാകും എന്ന് മൊത്തം ഇരുപത്തിനാല് പറഞ്ഞതിനനുസരിച്ചാ കർത്താവ് പറയുന്നൊരു കാര്യ ഇതാ ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരുന്നു ആ രാത്രിയിൽ പ്രിയ മക്കളെ നിങ്ങൾ എന്തു ചെയ്യും അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾ തോറ്റുപോകുന്നുവെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ എന്നാ ചെയ്യും ഹാലലൂയ കാലാളുകളോടുകൂടെ നടന്നിട്ട് ഓടിയിട്ട് നിങ്ങൾ തോറ്റുപോകുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ കുതിരകളോട് കുതിരകളോടുകൂടെ ഓടും എങ്ങനെ കുതിരകളോട് കുതിരകളോടുകൂടെ ഓടും കൊച്ചു കൊച്ചു ഞാഞ്ഞൂളുകൾ പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെ മൂർക്കന്റെ മുമ്പിൽ നിൽക്കും ക്ലോറി പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാമോ നരകത്തിൽ പോകുന്ന ക്യൂവിൽ ആദ്യം നിൽക്കുന്ന ആരാണെന്ന് നരകത്തിൽ നമ്മൾ ഈ പണ്ട് എൻ്റെ അമ്മച്ചി എന്നെ ഈ സ്റ്റോറിൽ വിടുമായിരുന്നു ഞാൻ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ബാഗും ഒരു സൈക്കിളും ഉണ്ട് അതിൽ തൂങ്ങി എന്നെ സ്റ്റോറിൽ വിടും ഞങ്ങൾ ഭയങ്കര നീളം ക്യൂല് നിൽക്കണം നീളം ക്യൂ കുറേ നേരം നിന്നിട്ട് എല്ലാം കിട്ടുകയുള്ളൂ പക്ഷേ അത് ഭയങ്കര കിട്ടത്തേക്ക് പോവുക പക്ഷേ ആദ്യം നിങ്ങൾ ക്യൂൽ ആദ്യം വരണോ ക്യൂൽ ആദ്യം വന്നെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ആ ക്യൂൽ ആദ്യത്തെ ബീരുക്കളാണ് ബീരുക്കൾ ഗ്ലോറി ഭീരുക്കളാകരുത് ഭീരുക്കളാകരുത് ഹാലെ ലൂയ്യ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അവിടെ കർത്താവ് എഴുതിയിരിക്കുക അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും എന്നിട്ട് പറയണം നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു വിചാരിക്കുന്ന നാഴിക വരുന്നു അപ്പോൾ ഇതൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ബൈബിൾ ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ചതല്ല ഇത് അന്ത്യകാലമാണ് അപ്പോൾ ഈ ശുശ്രൂഷയിൽ ഇതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് ഇടയാകണം ഗ്ലോറി ഹാലെ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇവിടെ നമ്മൾ ഭീരുക്കളാകരുത് നിങ്ങൾക്ക് അല്ല നരകത്തിൽ പോകുന്നതിൻ്റെ ക്യൂൽ ആദ്യം നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആകാം നിങ്ങൾ ശ്രദ്ധിച്ചേ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയാനൊന്നറിയാമോ അതായത് വെളിപ്പാട് ഇരുപത്തിന്റെ ഏഴ് ബൈബിൾ അവസാന പുസ്തകം സെക്കൻഡ് ലാസ്റ്റ് അധ്യായമാണ് അവിടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ് അതായത് ദൈവമക്കളായി ജയം പ്രാപിക്കുന്നുണ്ട് റിസൾട്ട് ജയിക്കുന്നവൻ ഇരുപത്തിന്റെ ഏഴ് ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്കും മകന് ആയിരിക്കും അപ്പോൾ ഇതാ പാസ് ആകാൻ ലിസ്റ്റ് പറഞ്ഞു ഇനി തോക്കുന്നവരുടെ ലിസ്റ്റിൽ ആദ്യം നിക്കണ ആരാന്നറിയാമോ അതിന്റെ ഇരുപത്തി ഒന്നിന്റെ എട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അറിയണോ തോക്കുന്നവരുടെ ലിസ്റ്റിൽ ആദ്യം നിക്കണ ആരാന്ന് എഴുക്കോ നോക്കിക്കോ എന്നാൽ എന്തോ എഴുതേക്കണേ വായിക്കാൻ പറ്റുന്നുണ്ടോ ബീരുക്കൾക്കൽ എന്നിട്ട് അവസാനം വായിച്ചേ എന്നിവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ അത്രേ രണ്ടാം മരണം അപ്പൊ രണ്ടാം മരണത്തിന്റെ ക്യൂൽ ആദ്യം ആരാ ആരാക്കൾ രണ്ടാം മരണത്തിന്റെ ക്യൂൽ ആദ്യം നിൽക്കുന്നവർ പീരുക്കളാണ് ഫസ്റ്റ് ചാൻസ് അവർക്കാ ഇവരെ കുറിച്ചാ കർത്താവ് കുറഞ്ഞേ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല ഹലൂയ നീ ഇത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നോക്ക് കൊള്ളാമായിരുന്നു ഇത് അറിഞ്ഞു സഹോദരങ്ങളെ ശ്രദ്ധിച്ചേ എന്നാൽ ഇത് അറിഞ്ഞിട്ട് ഇത് അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇത്രയും മഹാഭാഗ്യ പദവി വേറൊന്നുമില്ല ആ കർത്താവിനെ അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിനെ ബഹു ആ കൊണ്ട് ബഹുമാനിക്കുക മാത്രമല്ല ജീവിതം കൊണ്ട് ബഹുമാനിക്കലൂയ ജീവിതം കൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇതാ പലരെയും കാണാതെയാവുമ്പോൾ ഞാൻ ചോദിക്കും എന്ത് പറ്റിയ സഹോദരി എന്തുപറ്റിയ സഹോദരി എന്ന് ഇന്ന് കൺവെൻഷൻ അല്ലെങ്കിൽ ക്രൂസൈഡ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ് വന്നിട്ട് കണ്ടില്ലല്ലോ അപ്പോൾ അവരെ പറയും വലിയ ദൈവത്തിന്റെ ആളുകളാ അതേ എന്നെ വേറൊരാൾ കുറച്ച് ക്യാഷ് ഇടുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിന് വിളിച്ചു ഞാൻ അതിന് പോയി സിചേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ സമയം ആർക്കും കൊടുക്കൂര് ഒന്നുമില്ലെങ്കിൽ കർത്താവിനെ പാടി പാട്ടിശ്രദ്ധിക്കാനും കർത്താവിന് വേണ്ടി ഓർഗം വായിക്കാൻ ഒന്നുമില്ലെങ്കിൽ പോകും അപ്പൊ എന്തെങ്കിലും വന്നാലോ പൈസ കിട്ടുന്ന എന്തെങ്കിലും വന്നാലോ അതിലേക്ക് പോകും മക്കളെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ടെസ്റ്റാണിത് ടെസ്റ്റാണിത് നമുക്ക് പല സന്ദർഭങ്ങളിലും ഇതാ ഈ ലോക പണം വേണം ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണ് പല സന്ദർഭങ്ങളും നമുക്കതിന് പോകാം പക്ഷെ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് നമുക്കൊരു താലിന് ദൈവം തന്നിട്ട് നമ്മളെവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമ്മളെ ഇതാ ലോകം വിളിക്കും നമ്മൾ അങ്ങോട്ടേക്ക് ഓടിയാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ തെളിയിക്കുക എനിക്ക് എൻ്റെ ദൈവത്തെക്കാൾ ഉപരി സ്നേഹം ഇതാ പണത്തോടാണ് ഈ താരം തൊക്കെ തന്ന ആരാന്നറിയാമോ ദൈവ അത് ദൈവത്തിൻ്റെ പ്രയോജനപ്പെടുന്ന ആദ്യം അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ വരുന്ന ക്രമീകരണങ്ങൾ ഡേ ടു ഡേ വരുന്ന ക്രമീകരണങ്ങൾ നമ്മുടെ ടെസ്റ്റാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുന്ന ഞാൻ ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ ഈ സമയത്ത് നിങ്ങൾ പലരും സ്വപ്നം കാണുന്ന ഗൾഫിൽ ബിസിനസ് ഉള്ള വ്യക്തിയാണ് ആ ബിസിനസ് വിട്ടിട്ടാണ് ഇതാ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് പണം ചെലവാക്കിയാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണമോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി കാശ് ഇരുന്നൂറും മുന്നൂറും നാന്നൂറ് അഞ്ഞൂറാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇങ്ങോട്ടേക്ക് വരുന്ന ക്യാഷ് മാത്രം ഈ പ്രാവശ്യത്തെ വരുന്നത് ഒരു ഫിഗർ പറയാനല്ല പകരം നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് വന്ന ക്യാഷ് മാത്രം എറൗണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ദൃഗത്തിന്റെ ടിക്കറ്റാണ് റുപ്പീസിന്റെ ടിക്കറ്റാ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രം എന്തുകൊണ്ടിത് പറഞ്ഞേ ക്യാഷ് കളഞ്ഞു വരുന്നതിന് ഉദ്ദേശം സോള് കിട്ടാൻ വേണ്ടിയാ ദേഹ്യം നേടാൻ വേണ്ടിയാ മനസ്സിലാവുന്നുണ്ടോ അല്ലാണ്ട് ഇവിടെ ഓടി വന്ന് ഇതാ നിങ്ങൾ പലരും ഒരു തരുന്ന കാര്യത്തിന് വേണ്ടിയല്ല പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ആ ദൈവസ്ഥാനത്തിൽ എത്തിച്ചേരണം ദൈവസേനെ എത്തിച്ചേരണം ഇതാ രണ്ട് ദിവസം കഴിഞ്ഞാൽ മടങ്ങി പോവുക വീണ്ടും ഒരാഴ്ച ഞാൻ വീണ്ടും തിരിച്ചു വരണം ക്ലോറി ഒരാഴ്ച ഞാൻ വീണ്ടും അടുത്ത മീറ്റിങ്ങുകളാണ് ഓടി വരികയാ എന്തിനാ ഈ ക്യാഷ് കളഞ്ഞാ വരുന്നേ അപ്പൊ ക്യാഷ് വരുമ്പോ അതിനുവേണ്ടി കർത്താവിന്റെ പ്രവർത്തികളെ താലന്തുകൾ ഉപേക്ഷിച്ച് നമ്മൾ ഓടുകയാണോ അല്ല കുഞ്ഞു നിനക്ക് പാടാൻ ദൈവം കൃപാന്തരമുണ്ടെങ്കിൽ ഇതാ ആ ദൈവത്തിന്റെ ആ കർത്താവിന്റെ നാമത്തിന് മകത്തിനു വേണ്ടി ഉപയോഗിക്കേ ആ സമയങ്ങൾ നീ ഓടി രക്ഷപ്പെട്ട് വേറെ എടുത്ത് അതുകൊണ്ട് വിറ്റ് പൈസ മേടിക്കാൻ നോക്കല്ലേ ക്ലോറി നിനക്കത് ഓർഗം വായിക്കാൻ കർത്താവ് കൃത വന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആലയത്തിൽ അത് പ്രയോജനമായി തീരട്ടെ ആ സമയത്ത് വേറെ പദ്ധതികൾ വന്നാൽ നീ പറ എനിക്ക് എന്റെ ഓണറെ ബഹുമാനിക്കണം എനിക്ക് ഈ താലത്ത് തന്ന ഈ കർത്താവിനെ എനിക്ക് ബഹുമാനിക്കണം അല്ലാത്ത സമയങ്ങളിൽ പ്രിയ കുഞ്ഞെ നീ ചെല്ലെ ക്ലോറി ദൈവ ഹിതമായ രീതിയിൽ അധ്വാനിച്ച് ജീവിക്കാലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നു പലരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ആദ്യം പണി പിന്നെ ഭക്ഷണം കാരണം യുവജനം എന്താ പറയണേ വേല ചെയ്യാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് ആദ്യം പണി ഗംഗ്ലോറി ഹലുക അങ്ങനെ പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഷുഗറും വരത്തില്ല പ്രഷറും വരത്തില്ല കൊളസ്ട്രോളും വരത്തില്ല ഗ്ലോറി ഹലുയ്യ കാരണം നന്നായിട്ട് അധ്വാനിക്കുക നന്നായിട്ട് അധ്വാനിക്കുക ഹലുയ്യ അധ്വാനം കുറഞ്ഞതുകൊണ്ടാണ് ആ ഒരു തലത്തിലേക്ക് കടന്നു പോകുന്നേ എന്ന പ്രിയരെ നന്നായിട്ട് അധ്വാനിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ ശരീരത്തെ കാക്കും ശരീരത്തെ കാക്കണമെങ്കിൽ ആ ശരീരം ആർക്കു വേണ്ടി ഉപയോഗിക്കണം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം നിങ്ങൾ ഓടിക്കുന്ന വണ്ടി കേട കിടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ ഇല്ലല്ലോ ഏറ്റവും നന്നാക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ അങ്ങനെയെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ ശരീരം ശരീരമെങ്കിൽ ദൈവം നന്നാക്കി കിടക്കത്തില്ലേ ഗ്ലോറേ ഹലു ആ ദൈവരംഗങ്ങളിൽ കൊടുക്കുക ഈ ശരീരം ദൈവത്തിനായിട്ട് ഉപയോഗിക്കാൻ ഹാലലൂയ്യ അപ്പൊ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ബീരുക്കളാണ് നരകത്തിൽ പോകുന്ന ക്യൂവിൽ ആദ്യം നിൽക്കുന്നത് ഹലലൂയ്യ അതിലേക്ക് ഞാനും നിങ്ങളും വരരുത് ഈ യാത്രയിൽ വിശ്വ നമ്മുടെ ഒരുപക്ഷെ ജീവൻ വരെ പോയി നിരക്കും അതനുസരിച്ച് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുവാനിടയാവട്ടെ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് ഇതാ ഒരു കൂട്ടം ജനം യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചു എങ്ങനെയാന്നറിയാമോ അവർ ജയം പ്രാപിച്ചു പിശാചനമേൽ ജയം പ്രാപിച്ചു അവരുടെ മനസ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് അവർ അവരുടെ പ്രാണനെ ഏത് നേരം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു ഈ ഒരു മനസ്ഥിതിയോടുകൂടെ നമ്മൾ ജീവിക്കണം പ്രാണനെ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിക്കണം അവിടെ എഴുതിയിരിക്കുകയാണ് അവർ ജയിച്ചു എങ്ങനെയാണെന്നറിയാമോ അതിന്റെ പതിനൊന്നാക്കിയ വെളിപ്പെട്ട പന്ത്രണ്ടിന്റെ പതിനൊന്നിൽ അവർ അവനെ കുഞ്ഞാൻ്റെ രക്തം ഹേതുവായിട്ടും യേശുക്രിസ്തു രക്തത്താൽ തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു പിശാചിനെ ജയിച്ചു എന്നിട്ട് എഴുതിയിരിക്കുകയാണ് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല എല്ലാം പിടുത്തം കിട്ടിയോ അപ്പോൾ ഏത് മനോഭാവം നമുക്കുണ്ടാകണോ യേശുക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനെ അനുസരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാണത്യാഗം വരെ ഒരുങ്ങിയിരിക്കണം ം കിട്ടിയോ അവരെ ജയിക്കോളൂ അങ്ങനെ മനോഭാവമുള്ളവരെ ജയിക്കോളൂ ഹലൂയ ഞാനിത് പറഞ്ഞോട് നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ ഒരിക്കൽ ഞാനിത് സഹോദരനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ സഹോദരനോട് ഭയ എൻ്റെ ഭയങ്കര ദേഷ്യമായി ഭയങ്കര ദേഷ്യം ഗ്ലോറി കാരണം ബി റെഡി ടു ഡൈ ഗ്ലോറി അവന് വെറുതെ പോകരുത് മാക്സിമം സമ്പന്നതയോടെ ഇവിടെ നിന്ന് വെറുതെ പോകരുത് മാക്സിമം സമ്പന്നതയോടെ ഹലൂയ മക്കളെ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് അതൊക്കെ പറയണേ നിങ്ങൾ മരിക്കാൻ ഏതു നേരം റെഡിയാണെങ്കിൽ പിശാജ് നിങ്ങളെ അടുത്ത് വരാൻ പേടിക്കും കാരണം ഏറ്റവും വലിയ ഭയം ഏത് ഭയന്നറിയോ മരണഭയ ആ മരിക്കാൻ തയ്യാറുള്ളതിന് പിന്നെ എന്നാ ഇല്ല മരണഭയം ഇല്ല അവനെ പിന്നെ പിശാജ് എന്നാ ചെയ്യാനാ മനസ്സിലായോ പ്രിയ സഹോദരങ്ങളെ ഹലൂയ അതുകൊണ്ട് ഇതാ ദൈവം നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഇതാ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതാ മരിക്കുവാൻ ഭയം ഉണ്ടാകരുത് എനി ടൈം ഐ എം റെഡി നിങ്ങളുടെ വിളക്ക് കത്തിയും അര കെട്ടിയും ഇരിക്കട്ടെ അതാ ഏതു നേരം ഇവിടെ നിന്ന് പോകാൻ റെഡി ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളണം ഈ ഭൂമിയിലെ ഒന്നും നിങ്ങളെ റെഗുലേറ്റ് ചെയ്യരുത് നിങ്ങളുടെ കുടുംബത്തിലെ ആര് നിങ്ങളെ ഫാൻ കൺട്രോൾ ചെയ്യണോ കൺട്രോൾ ചെയ്യരുത് നിങ്ങളുടെ ചർച്ചിലെ ആരെങ്കിലും വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് നിന്നെ ചർച്ചിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ റെഗുലേറ്റ് ചെയ്യരുത് നിന്നെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കും നിന്നെ ഞാൻ പാസ്റ്ററാക്കി വെപ്പിക്കത്തില്ല ഇതൊന്നും നിങ്ങളെ റെഗുലേറ്റ് ചെയ്യരുത് നിങ്ങളെ റെഗുലേറ്റ് ചെയ്യരുത് നിങ്ങളുടെ സ്വർഗീയ പിതാവായിരിക്കണം അവരാണ് ദൈവരാജ്യത്തിലുള്ളവർ അവരാണ് ദൈവരാജ്യത്തിലുള്ളവർ അല്ലാത്തവരൊന്നു ദൈവരാജ്യത്തിലുള്ളവരല്ലു അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇത് പണം ഉണ്ടാക്കാനുള്ള മാർഗമല്ല ഇത് ജീവൻ പ്രാപിക്കാനോ സോഴ്സുകളെ എക്സ്പോർട്ട് ചെയ്യാനുള്ള മാർഗമാണ് അതുകൊണ്ട് ആരംഭിച്ചിട്ട് അടിസ്ഥാനം ഇട്ടിട്ട് അവസാനിപ്പിക്കരുത് അടിസ്ഥാനം ഇട്ടാൽ തുടർന്ന് പണിയണം എങ്ങനെയാണ് അടിസ്ഥാനം ഇടുന്നേ നിങ്ങൾ കേട്ടല്ലോ എങ്ങനെ അടിസ്ഥാനം ഇടുന്നേ യേശുവിൽ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് പണിയുന്നേ യേശുവിനെ അനുസരിക്കുമ്പോൾ സിമ്പിൾ അല്ലേ എങ്ങനെ അടിസ്ഥാനം ഇടുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ എങ്ങനെയാ പണിയുന്നേ യേശുവിനെ അനുസരിക്കുമ്പോൾ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ യേശുൽ വിശ്വസിക്കുമ്പോൾ നാം ഇടുന്നു യേശുവിനെ അനുസരിക്കുമ്പോൾ നാം പണിയുന്നു ഏതാ വാക്യം യോഹനാൻ മൂന്നിന്റെ മുപ്പത്തി ആറ് അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് യോഹനാൻ മൂന്നിന്റെ മുപ്പത്തി ആറില് അവിടെ പറയുന്ന വാക്യം ഇതാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് വിശ്വസിക്കുന്നവന് ഏതാണ് വിശ്വസിക്കുന്നവന് അടുത്ത അനുസരണം പുത്രനെ അനുസരിക്കാത്തവനോ ജീവനിൽ കാണുക ഇല്ല ഇതെന്താ നമ്മൾ കേൾക്കാത്ത സുവിശേഷ വേദികൾ ഇതുകൊണ്ട് കേൾക്കണം അടിസ്ഥാനമായിട്ട് മാത്രം അവസാനിപ്പിക്കത് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനിൽ കാണുകയില്ല പിന്നെ എവിടെ കാണും അവിടെ എഴുതിയിരിക്കുന്നു ദൈവക്രോധം അവന്റെ മേൽ കിടക്കുന്നു ദൈവക്രോധം അവൻ്റെ മേൽ കിടക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇവിടെ മനസ്സിലാക്കിയാട്ടെ ഈ യാത്രയില് പ്രാണത്യാഗത്തോളം നാം എപ്പോഴും തയ്യാറായി നിൽക്കുവാനായിട്ട് ഇടയാകണം ഈ യാത്ര കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറയിലേക്ക് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല അവൻ വീട്ടിലൊരുപക്ഷെ കൊള്ളാവും ചർച്ചിന് കൊള്ളാം കൊയറിന് കൊള്ളാം മറ്റു പല ഗ്രൂപ്പുകൾക്കും കൊള്ളാം പക്ഷെ എവിടെ കൊള്ളൂല ദൈവരാജ്യത്തിന് കൊള്ളുകയില്ല അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ രണ്ടാം റൗണ്ടിലേക്ക് കയറി ഈ രണ്ടാം റൗണ്ടിൽ ഇതാ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ കയറിയിരുന്നു തുടർന്ന് ഡ്രൈവർ ഇഷ്ടങ്ങളോടത്തേക്ക് കൊണ്ടുപോയാൽ അടുത്ത റൗണ്ട് ഓടിക്കാൻ അവനെ നിർത്തത്തില്ല അവനെ നിങ്ങൾ പറഞ്ഞു വിടും ഇതിൻ്റെ പേരാണ് ന്യായവിധി ഇതേപോലെ ഇപ്പോൾ കർത്താവ് നമ്മുടെ അകത്ത് കയറിയിട്ട് നമുക്ക് തോന്നിയതുപോലെ നമ്മൾ പോകുന്നുവെങ്കിൽ അടുത്ത റൗണ്ടിൽ നമ്മളെ പ്രവേശിപ്പിക്കുകയില്ല അതാണ് ന്യായവിധി ഡിപ്പാർട്ട് ഫ്രോം മീ എന്നെ വിട്ടുപോ ആ ധർമ്മം പ്രവർത്തിക്കുന്നവർ ഈ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ നമ്മളെ ഇടയാകരുത് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരുമിക്കുവാൻ അതായത് കർത്താവിൻ്റെ തലയുടെ കീഴിൽ ആ ചിന്തകളിൽ ഒരുമിക്കുവാനായിട്ട് ഇടയാകണം ഈ രണ്ടാം റൗണ്ട് യേശുവിനോട് പറ യേശുവേ ഇനി ഞാൻ എനിക്കായി ജീവിക്കത്തില്ല രണ്ടാം റൗണ്ട് യേശുവിനോട് പറയാണ് യേശുവേ ഇനി ഞാൻ എനിക്കായി ജീവിക്കയില്ല ഞാൻ ഇനി അങ്ങേക്കായി ജീവിക്കും എന്ന് രണ്ടാം റൗണ്ട് യേശുവിനോട് പറയുക എന്നിട്ട് യേശുവിനായി ജീവിപ്പാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ആർക്കായി ജീവിപ്പാൻ യേശുവിനായി ജീവിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എങ്ങനെ പിതാവ് യേശുവിൽ ജീവിച്ച് ഭൂമിയിൽ പ്രവർത്തിച്ചതുപോലെ ക്രിസ്തു നമ്മളിൽ ജീവിച്ച് ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം ഇതാ യോഹനൻ പതിനാലാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇത് നമ്മളിൽ നടക്കണം അവിടെ എഴുതിയിരിക്കുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലയോ ഞാൻ സ്വയമായിട്ട് നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ത് പിതാവ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു മക്കളെ ഇത് നമ്മുടെ ജീവിതത്തിലും യാഥാർത്ഥ്യമാകണം ദൈവം നമ്മളിൽ വസിച്ച് നമ്മിലൂടെ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം ഹലുയ്യ ഇങ്ങനെ ചെയ്ത ആരെങ്കിലും ഉണ്ടോ വിശുദ്ധ പൗലോസ് അദ്ദേഹം എന്താ പറയുന്നത് ഞാൻ മരിച്ചു ഞാൻ ക്രൂശിക്കപ്പെട്ടു ഇനി ഞാനല്ല പിന്നെ ആരാ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇതേപോലെ ക്രിസ്തു നമ്മിൽ ജീവിക്കണം ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കേണ്ടത് നമ്മളല്ല അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിക്കാം ക്രിസ്തു നമ്മിൽ ജീവിപ്പാൻ നമ്മളേൽപ്പിച്ചു കൊടുക്കാം ഹലുയ്യ കുഞ്ഞുങ്ങളെ നിങ്ങൾ പല ഇവിടെ കേട്ടു ഈ കേട്ടതിനനുസരിച്ച് ഇതാ ഈ ബൈബിൾ ഒക്കെ ആണെങ്കിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഞാൻ മനസ്സന്തരപ്പെടാൻ തയ്യാറാണ് അപ്പോൾ തന്നെ ഈ ബൈബിളിൽ ഉള്ളതാണെങ്കിൽ പിന്നെ മക്കളെ നിങ്ങൾ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ഈ സെക്കൻഡ് റൗണ്ട് ഈ രണ്ടാമത്തെ റൗണ്ട് ഇനി നമുക്കായി വേണ്ട ആദ്യത്തെ റൗണ്ട് ആർക്കായി ഓടി നമുക്കായി ഓടി അല്ലേ രണ്ടാമത്തെ റൗണ്ട് നമുക്ക് ആർക്കായി ഓടണ്ട നമുക്കായി ഓടണ്ട നമ്മുടെ ഉടമസ്ഥനായി ഓട അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റൗണ്ട് കിട്ടും എൻ്റെ കർത്താവേ കർത്താവെന്ന് പറയുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായി എപ്പോൾ ഈ രണ്ടാം റൗണ്ടിൽ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിശ്ചയിക്കുന്നവനായിരിക്കണം അവരാണ് സ്വർഗരായുത്തിലേക്ക് പ്രവേശിക്കുന്നത്